മക്കളെ ഗുഡ് ഈവനിങ് ഗുഡ് ഈവനിങ് മക്കളെ എല്ലാവർക്കും ഗുഡ് ഈവനിങ് ഗുഡ് ഈവനിങ് എല്ലാവർക്കും ഇന്നത്തെ ക്ലാസ്സിലേക്ക് സ്വാഗതം മക്കളെ നമുക്ക് ഇന്ന് അടിച്ച് പൊളിച്ച് ഗംഭീരമാക്കി പഠിക്കേണ്ടതുണ്ട് ഓക്കെ നമ്മൾ ഇന്ന് എല്ലാ കാര്യങ്ങളും ഏതൊക്കെ പഠിക്കണം എന്തൊക്കെ പഠിക്കണം കൃത്യമായ പ്ലാനിങ്ങോടുകൂടിയാണ് നമ്മൾ ഇന്ന് ക്ലാസ് എടുക്കാൻ പോകുന്നത് ഓക്കെ മക്കളെ അതിനിടയ്ക്ക് നിങ്ങളെല്ലാവരും സുഹൃത്തുക്കൾക്കൊക്കെ ലിങ്ക് ഷെയർ ചെയ്യാനുണ്ടെങ്കിൽ എല്ലാവർക്കും ലിങ്ക് ഷെയർ ചെയ്യുക എല്ലാവരും വിളിച്ചുകൊണ്ടിരിക നമ്മുടെ ക്ലാസ്സിൻ്റെ ബാബുസർ ആരംഭിക്കാൻ പോകുന്നത് ഗംഭീരമാക്കി തകർത്ത് പഠിക്കേണ്ടതുണ്ട് ഇന്നും നാളെയും മറ്റന്നാൾ രാവിലെ നമ്മൾ ഷുവർ ക്വസ്റ്റ്യൻസോട് സെർച്ച് ചെയ്തിട്ട് നിങ്ങൾക്ക് എൺപതിൽ എൺപത് ആട് ടോട്ടൽ വരുമ്പോൾ നൂറ് മാർക്ക് സി മാർക്കിട്ട് നൂറിൽ നൂറ് മാർക്ക് മസ്റ്റാണ് പിടിച്ചേ പറ്റൂ എല്ലാവരും റെഡിയാണെങ്കിൽ മക്കളൊന്ന് ഇട്ട മക്കളെ ഒന്ന് ഫയർ ഇട്ടിട്ട് നിങ്ങൾ അവിടെ ഫയർ ഇടുമ്പോൾ എനർജിയോട് കൂടി നിങ്ങളവിടെ നിൽക്കുന്നുണ്ട് എന്ന് എനിക്ക് തോന്നുമ്പോൾ എന്നിലും എനർജി ആളിപ്പെടും അതുകൊണ്ട് നിങ്ങൾ നിങ്ങളെല്ലാവരും ഒന്ന് ഫയർ ഫയറിട്ടേ നമ്മൾ തകർത്ത് ഗംഭീരമാക്കി പഠിക്കാൻ പോവുകയാണ് ഓക്കെ ഒന്ന് ഷെയർ ചെയ്ത് മക്കളെ എല്ലാവർക്കും ഷെയർ ചെയ്തു എല്ലാവരും ഒന്ന് നിങ്ങളെന്ത് ഫയർ ഫയറിട്ടേ ഓക്കെ ഗംഭീരമാക്കണം യെസ് 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 ഓക്കെ 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 ഗുഡ് ഈവനിങ് ഗുഡ് ഈവനിങ് ഗുഡ് ഈവനിങ് മക്കളെ ഗുഡ് ഈവനിങ് ഗുഡ് ഈവനിങ്ങ് ഗുഡ് ഈവനിംഗ് ഓക്കെ യെസ് 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 ഓക്കെ ഇപ്പം നമ്മൾ അഞ്ഞൂറ്റി ഒന്ന് പേരായിട്ടുള്ളൂ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യും മുന്നൂറ്റി ഒമ്പത് പേരെ ലൈക്ക് ചെയ്തിട്ടുള്ളൂ ഓക്കെ എല്ലാ ഓക്കെ ഫയർ ആണ് എല്ലാവരും ലൈക്ക് ചെയ്യും മക്കളെ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്തേ ലൈക്ക് ചെയ്ത് നമ്മൾ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്തേ ചെയ്തേക്കെ യെസ് യെസ് ഇന്ന് നമ്മൾ എടുക്കാൻ പോകുന്നത് എങ്ങനെയാണ് എന്ന് പറഞ്ഞാൽ ഇന്ന് നമ്മൾ ക്ലാസ് എടുക്കാൻ പോകുന്നത് എങ്ങനെയാണ് നമുക്ക് മനസ്സിലാവും അതായത് നമുക്ക് പഠിക്കാനുള്ളതിൽ പ്രധാനമായി നമ്മൾ ഇന്നും നാളെയും മറ്റന്നാളുമായി പഠിക്കുന്നത് ആദ്യം നിങ്ങളൊരു മോഡൽ എക്സാം എഴുതിയല്ലോ മക്കളെ ഒരു മോഡൽ എക്സാം എഴുതി ഈ മോഡൽ എക്സാം എഴുതിയതിൽ നൂറിൽ അഥവാ എൺപതിൽ എൺപത് മാർക്ക് കിട്ടണമെങ്കിൽ എങ്ങനെ പെർഫോം ചെയ്യണമായിരുന്നു എന്നുള്ളതാണ് നമ്മൾ ഇന്നത്തെ ആദ്യത്തെ ക്ലാസ്സിൽ അത് കഴിഞ്ഞതിന് ശേഷം നാല് യൂണിറ്റിലും കൂടി നിങ്ങൾക്ക് ഏഴ് കവിതകൾ പഠിക്കാനുണ്ട് ഇന്ന് ഡീപ്പായിട്ട് ആ ഏഴ് കവിതകളിൽ നമ്മൾ ഇന്ന് പഠിക്കും ഓക്കെ ടോട്ടൽ നമുക്ക് പഠിക്കാനുള്ള ചാപ്റ്ററിൽ ഏഴെണ്ണം കവിതയാണ് കവിതയിൽ നിന്ന് മാത്രം എൺപതിൽ മുപ്പത് മാർക്കുണ്ട് നിങ്ങൾ മനസ്സിലാക്കണം കവിതയിൽ നിന്ന് മാത്രം മുപ്പത് മാർക്ക് ഓക്കെ ബാക്കി നമുക്ക് വരുന്ന ആക്ടിവിറ്റീസ് നമുക്ക് നമുക്കതിൽ വരുന്ന ഉണ്ട് ലെറ്ററുണ്ട് ഉണ്ട് വിജ്ഞാപനമുണ്ട് ഉണ്ട് ഇതെല്ലാം കൂടി ചേർത്തിട്ട് ചാപ്റ്ററിൻ്റെ ഡീറ്റെയിൽ ആയുള്ള ലേഖനങ്ങൾ വരുന്നതനുസരിച്ച് ഇരുപത്തഞ്ചും ഇരുപത്തഞ്ചും മുപ്പതും എന്ന രൂപത്തിലാണ് മാർക്ക് വരുന്നത് ഗദ്യ രൂപത്തിൽ നിന്ന് ഇരുപത്തഞ്ച് നമുക്ക് അതിൽ വരുന്ന ആക്ടിവിറ്റീസൊക്കെ ഇരുപത്തഞ്ച് മാർക്ക് അത് കഴിഞ്ഞിട്ട് നമുക്ക് മുപ്പത് മാർക്ക് കവിതയ്ക്കാണ് ക്വസ്റ്റനിൽ വരുന്നത് ചിലപ്പോൾ ഒന്നോ രണ്ടോ മാർക്കിൻ്റെ മാറ്റങ്ങൾ പല വർഷങ്ങളായിട്ട് അങ്ങോട്ട് കൊണ്ട് മാറി നമ്മൾ കാണാറുണ്ട് ഓക്കെ മക്കളെ അപ്പോൾ നമ്മൾ നമ്മളെ ക്ലാസ്സിലേക്ക് നീങ്ങുകയാണ് എല്ലാവരും എല്ലാവരും നിങ്ങൾക്ക് ഷെയർ ചെയ്യാനുള്ള ആളുകൾക്കൊക്കെ ഷെയർ ചെയ്യുക നമ്മൾ നമ്മൾ ക്ലാസ്സിൽ പോവുകയാണ് ഓക്കെ അപ്പോൾ നോക്കൂ ആദ്യം നമ്മൾ പഠിക്കാൻ പോകുന്നത് നിങ്ങളുടെ കയ്യിൽ കിട്ടിയ ആഫിയറിൽ നിങ്ങളുടെ കയ്യിൽ കിട്ടിയ മോഡൽ എക്സാമിനേഷൻ്റെ ക്വസ്റ്റ്യൻ പേപ്പർ എങ്ങനെയായിരുന്നു ആൻസർ ചെയ്യേണ്ടത് അപ്പോൾ നിങ്ങൾ ആലോചിക്കും അല്ല സാർ ഇത് കഴിഞ്ഞു പോയതല്ലേ കഴിഞ്ഞു പോയ കാര്യം നമ്മൾ എന്തിന് നോക്കണം നിങ്ങൾ ശ്രദ്ധിക്കുക പരീക്ഷയ്ക്ക് നാല് സെറ്റ് ക്വസ്റ്റ്യൻ പേപ്പർ ഉണ്ടാക്കുന്നു നാല് സെറ്റ് ക്വസ്റ്റ്യൻ പേപ്പർ നാല് സെറ്റ് ക്വസ്റ്റ്യൻ പേപ്പർ ഒന്ന് മോഡലിന് ഉപയോഗിക്കുന്നു ഒന്ന് ഫൈനൽ എക്സാമിനേഷൻ ഉപയോഗിക്കുന്നു ഒന്ന് വേണ്ടി വന്നാൽ അതിന് ഉപയോഗിക്കുന്നു ഒന്ന് ഏതെങ്കിലും രീതിയിൽ പരീക്ഷ മാറ്റി വെക്കേണ്ടി വരികയാണെങ്കിൽ പകരം നടത്താൻ വേണ്ടി ആണ് ഓക്കെ മക്കളെ അപ്പൊ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കുക ഈ നാല് സെറ്റിൽ ഏതോ ഒരു സെറ്റാണ് നിങ്ങൾക്ക് ഉണ്ടാക്കി കിട്ടിയിരിക്കുന്നത് ആ സെറ്റിലുള്ളതൊന്നും മറ്റേ സെറ്റില്ല എന്ന് പറയുന്നത് നാല് സെറ്റ് ക്വസ്റ്റ്യൻസ് ഉണ്ടാക്കും അപ്പൊ പല വർഷങ്ങളിലും ഈ മോഡൽ പറഞ്ഞ കോസ്റ്റ്യൻ തന്നെ ആവർത്തിച്ച് വരാറുണ്ട് പരീക്ഷ കഴിഞ്ഞ് പുറത്തിറങ്ങിയിട്ട് അയ്യോ ആ മോഡൽ ക്വസ്റ്റ്യൻ കഴിഞ്ഞുപോയ പരീക്ഷയുടെ ക്വസ്റ്റ്യൻ പേപ്പർ ഞാൻ ഒന്നുകൂടി ഗംഭീരമായി നോക്കിയിരുന്നെങ്കിൽ എനിക്ക് ഫുൾ മാർക്ക് കിട്ടുകയായിരുന്നു എന്ന് പരീക്ഷ കഴിഞ്ഞ് ചിന്തിച്ചിട്ട് കാര്യമില്ല അതുകൊണ്ട് ഈ പറയുന്ന ക്വസ്റ്റ്യൻ പേപ്പറിൽ എല്ലാം തന്നെ ഒരാളല്ല ഉണ്ടാക്കുന്നത് അത് ഇതിലില്ലാത്ത ക്വസ്റ്റ്യൻ നോക്കിയിട്ട് മറ്റേതിലും അതിലില്ലാത്ത ക്വസ്റ്റ്യൻ നോക്കി അങ്ങനെ ഉണ്ടാക്കുക ഉണ്ടാക്കുകയല്ല നാല് സെറ്റ് ക്വസ്റ്റ്യൻ പേപ്പർ ഉണ്ടാക്കുന്നു മറ്റുള്ളവർ ഉണ്ടാക്കുന്നു എങ്ങനെയാണെന്ന് അറിയുന്നില്ല അപ്പോൾ അതിലൊരു സെറ്റാണ് നിങ്ങൾ കിട്ടിയിരിക്കുന്നത് അതിലുള്ള ചോദ്യങ്ങൾ വീണ്ടും വന്നേക്കാം അപ്പോൾ നമ്മൾ കൃത്യമായിട്ട് ഇന്ന് അതൊന്ന് പഠിച്ച് സെറ്റാക്കും അതിനുശേഷം വേഗം അത് പഠിഞ്ഞു പറഞ്ഞതിന് ശേഷം നമ്മൾ ഇന്ന് ഏഴ് കവിതകൾ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കും ഓക്കെ ബാക്കി നാളെ നിങ്ങൾക്ക് മെഗാ മാരത്തോണിൽ എല്ലാ കാര്യങ്ങളും നാളെ പറയും ഓക്കെ യെസ് അപ്പം നമുക്ക് നോക്ക് നമ്മുടെ പരീക്ഷയിലേക്ക് നമ്മൾ ക്വസ്റ്റ്യൻ പേപ്പറിലേക്ക് നമ്മൾ ആദ്യം പോവുകയാണ് മക്കളെ നോക്കൂ ക്വസ്റ്റ്യൻ പേപ്പർ എങ്ങനെയാണ് നിങ്ങൾ ഇങ്ങനെ കാണുന്നുണ്ടാവും ക്വസ്റ്റ്യൻ പേപ്പർ നോക്ക് സെക്കൻഡ് ഇയർ ഹയർ സെക്കൻഡറി മോഡൽ എക്സാമിനേഷൻ ടു തൗസൻഡ് ട്വൻ്റി ഫോർ പാർട്ട് സെക്കൻഡ് അല്ലേ സെക്കൻഡ് ലാംഗ്വേജ് ഹിന്ദി മാക്സിമം മാർക്ക് എൺപതാണ് ടോട്ടൽ മാർക്ക് രണ്ടര മണിക്കൂറാണ് രണ്ടര മണിക്കൂറാണ് രണ്ടര മണിക്കൂർ എന്ന് പറഞ്ഞാൽ രണ്ടര മണിക്കൂറിന് എത്ര മിനിറ്റ് ഉണ്ടാവും എത്ര മിനിറ്റ് ഉണ്ടാവും രണ്ടര പറഞ്ഞാൽ എത്ര മിനിറ്റ് ഉണ്ടാവും രണ്ടര മണിക്കൂർ എന്ന് പറഞ്ഞാൽ എത്ര മിനിറ്റ് ഉണ്ടാവും മക്കളെ രണ്ടര മണിക്കൂർ പരീക്ഷ എന്ന് പറഞ്ഞാൽ എത്ര മിനിറ്റ് പരീക്ഷയാണ് അതായത് നൂറ്റി അൻപത് മിനിറ്റ് ഉണ്ടാവുക പരീക്ഷ നൂറ്റി അൻപത് മിനിറ്റ് നൂറ്റി അൻപത് മിനിറ്റ് പരീക്ഷ ഉണ്ടാവുക ഓക്കെ എത്ര ചോദ്യം ഉണ്ടാവും ഇരുപത്തി അഞ്ച് ചോദ്യങ്ങൾ ഉണ്ടാവും ഇരുപത്തി അഞ്ച് മുതൽ ഇരുപത്തിയെട്ട് വരെ ചിലപ്പോൾ വരാറുണ്ട് ചിലപ്പോൾ ഇരുപത്തിനാല് നിൽക്കാറുണ്ട് ഓക്കെ ചെറിയ വ്യത്യാസങ്ങൾ ഉണ്ടായേക്കാം എന്തായാലും മുപ്പതിൽ താഴെ ഇരുപത്തി അഞ്ചാണ് നമ്മൾ റൗണ്ട് കാണേണ്ടത് ഇത്രയും ചോദ്യങ്ങൾ ഉണ്ടാവും അപ്പൊ നമ്മൾ യെസ് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ മോഡൽ എക്സാമിനേഷൻ നിങ്ങൾ എഴുതിയിരുന്നെങ്കിൽ ഫുൾ മാർക്ക് കിട്ടേണ്ടുന്ന ചോദ്യം എങ്ങനെയാണ് നമ്മൾ നോക്കാൻ പോകുന്നത് ശ്രദ്ധിച്ച് നോക്കുക മക്കളെ യെസ് നോക്ക് സാമാന്യ നിർദ്ദേശം ആദ്യം നോക്കി പ്രശ്ന ഓർ ചിന്തൻ കേലി ചോദ്യം വായിക്കുവാനും ചിന്തൻ കേലി ചിന്തിക്കുവാനും പന്ത്ര മിനിറ്റ് കാ സമയ പതിനഞ്ച് മിനിറ്റ് നിങ്ങൾക്ക് സമയം ഉണ്ടാവും ഓക്കെ പിന്നെ നമ്മളോട് പറയുന്നു ഉത്തർ ലിഗ്നേസേ പകല് ഉത്തരം എഴുതുന്നതിന് മുൻപ് പ്രശ്നങ്ങൾക്കോ അച്ചി തരക്ക് സമച്ചിനേക്ക് കോശി കരേ ചോദ്യം ഉത്തര ഉത്തരം എഴുതുന്നതിന് മുമ്പ് ചോദ്യം കൃത്യമായിട്ട് മനസ്സിലാക്കണം കേവലം ചോദ്യം മനസ്സിലാക്കാനും ഒന്നോ രണ്ടോ വലിയ ചോദ്യം മനസ്സിലാക്കാനുള്ളൂ നിങ്ങൾ ഉത്തരം ഉത്തരമെഴുതുന്നത് രണ്ടോ മൂന്നോ പേജിലായിരിക്കും അല്ലെങ്കിൽ ഒന്നോ ഒരു ഒന്നര പേജിലൊക്കെ ആയിരിക്കും കേവലം ഒരു വരിയിലെ അഞ്ചോ ആറോ ഏഴോ സെൻറ്റൻസ് വാക്കുകൾ മനസ്സിലാക്കാൻ പറ്റാത്തത് കൊണ്ട് ചോദ്യം വേറെ തിരിഞ്ഞിട്ട് നമ്മൾ അതേ പാഠത്തിലെ മറ്റേതെങ്കിലും ടൈപ്പ് ഉത്തരങ്ങൾ എഴുതി പോകും അതുകൊണ്ട് ചോദ്യത്തെ കൃത്യമായി നിങ്ങൾ മനസ്സിലാക്കണം ചോദ്യം എന്താണെന്ന് ഉറപ്പ് ഉറപ്പ് വരുത്തിയതിനു ശേഷം മാത്രമേ നിങ്ങൾ ആൻസറിലേക്ക് പോകൂ ഇല്ലാതെ വലിയൊരു എസ് എട്ട് മാർക്കിനൊക്കെ ഉള്ളത് നമ്മൾ എഴുതിയതിന് ശേഷം അങ്ങനെ അല്ലായിരുന്നു എഴുതേണ്ടത് അതായിരുന്നില്ല ചോദിച്ചതെന്ന് പറഞ്ഞിട്ട് കാര്യമല്ല അപ്പോൾ അതുകൊണ്ട് ചോദ്യം നല്ലപോലെ മനസ്സിലാക്കണം സ്കോർ ഓർ സമയപ്പർ ധ്യാൻ ദേക്കർ ഉത്തരവിലേക്കിനെ അതായത് നിങ്ങൾ എഴുതാൻ പോകുന്ന ചോദ്യത്തിന് എത്ര മാർക്കേ ഉള്ളൂ എന്നും അഥവാ എത്ര മാർക്ക് വരെ ഉണ്ട് എന്നും മനസ്സിലാക്കാതെ അതിനുവേണ്ടി സമയം വേസ്റ്റ് ആക്കരുത് അതായത് രണ്ട് മാർക്കിൻ്റെ ക്വസ്റ്റ്യന് ഒരുപാട് സമയവും ഉപയോഗപ്പെടുത്താൻ പാടില്ല എന്ന് സൂചനക്കെ അനുസാർ സൂചന അനുസരിച്ച് വൈകൽപിക പ്രശ്നമൊക്കെ എന്താ വൈകല്പിക ഓപ്ഷണൽ ചോദ്യം അതായത് ഇഷ്ടമുള്ളത് തിരഞ്ഞെടുക്കുക എന്നുള്ളതിനാണ് വൈകൽപിക എന്ന് പറയുന്നത് രണ്ടിൽ ഇഷ്ടമുള്ളത് നമ്പർ ഒന്ന് തന്നെയായിരിക്കും നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് എഴുതാം അങ്ങനെ വരുമ്പോൾ പ്രശ്നമൊക്കെ ഉത്തരവി അതായത് സൂചനയ്ക്ക് അനുസാര വൈകല്പിക പ്രശ്നമൊക്കെ ഉത്തർലിക്ക് സൂചന അനുസരിച്ചാണ് നിങ്ങൾ ഉത്തരവ് ചെയ്തതെന്ന് പറഞ്ഞാൽ ചിലപ്പോൾ രണ്ടെണ്ണം തന്നിട്ട് ഒന്നാണ് എഴുതാൻ പറഞ്ഞാൽ നിങ്ങൾ ഒന്നേ എഴുതാവൂ അതിൽ രണ്ടിനും പകുതിയും പകുതിയും വെക്കുക എന്ന പരിപാടിയുണ്ട് അത് പറ്റില്ല നിങ്ങൾ ഏറ്റവും നന്നായി അറിയാവുന്ന ഏതാണോ അതാണ് മക്കളെ പെർഫോം ചെയ്യേണ്ടത് ഓക്കെ അപ്പോൾ രണ്ടും എഴുതി പോയാലോ ഇനി എല്ലാം എഴുതി കഴിഞ്ഞതിന് ശേഷം എല്ലാ ക്വസ്റ്റ്യൻ ആൻസറും കിട്ടി എഴുതി കഴിഞ്ഞതിന് ശേഷം രണ്ട് ക്വസ്റ്റനും നന്നായി അറിയുന്നതാണെങ്കിൽ അതിലൊന്ന് നേരത്തെ എഴുതി വെച്ചു വീണ്ടും സമയമാക്കിയിട്ട് ഒന്നുകൂടി എഴുതിയാൽ ഏറ്റവും നന്നായി പെർഫോം ചെയ്തതും ഏറ്റവും കൂടുതൽ മാർക്കിൽ ഉള്ളത് ഏതാണോ അതാണ് പരിഗണിക്കാം ഓക്കെ അങ്ങനെ വന്നാൽ രണ്ടും രണ്ടിൽ അങ്ങനെ എഴുതി പോയാൽ ഏറ്റവും കൂടുതലാണെങ്കിൽ രണ്ടും വെട്ടിക്കളയില്ല അങ്ങനെ നിങ്ങൾ മനസ്സിലാക്കരുത് ഏറ്റവും നല്ലത് ഏതാണോ അതാണ് പരിഗണിക്കാം ഓക്കെ യെസ് അപ്പോൾ നിങ്ങൾ ആദ്യം തന്നെ ഏറ്റവും നല്ലത് ഏതാണെന്ന് വെച്ചാൽ അതങ്ങോട്ട് എഴുതാൻ ശ്രമിക്കാം ഇനി നമുക്ക് ഇൻ വന്ന നിങ്ങളെ പരീക്ഷയിൽ വന്ന ചോദ്യം ഇങ്ങനെയായിരുന്നു പരീക്ഷയിൽ വന്ന ചോദ്യം എങ്ങനെയായിരുന്നു നോക്കൂ മക്കളെ ചോദ്യം ഇങ്ങനെയായിരുന്നു എന്താണ് ചോദ്യം ഓക്കെ വൺ തൗസൻഡ് നയൻ ഹൺഡ്രഡ് പേര് നമ്മളെ ക്ലാസ് കാണുന്നുണ്ട് നിങ്ങൾ വൺ തൗസൻഡ് ടു ഹൺഡ്രഡ് പേരെ നിങ്ങൾ എന്ത് ചെയ്തിട്ടുള്ളൂ ലൈക്ക് ചെയ്തിട്ടുള്ളൂ മക്കളെ എല്ലാവരും ലൈക്ക് ചെയ്തേ ഒന്ന് ഉഷാറായിരുന്നേ നമ്മൾ നോക്കാൻ പോവാണ് ഓരോ ക്വസ്റ്റ്യൻ ആൻസർ നോക്കാൻ പോവാണ് ശ്രദ്ധിച്ചോളൂ ശ്രദ്ധിക്കും നോക്കു മക്കളെ അതായത് ഒന്നാമത്തെ ചോദ്യം എങ്ങനെയാണ് ഒന്ന് മുതൽ അഞ്ച് വരെ ചോദ്യങ്ങളുടെ ഉത്തരം ബ്രാക്കറ്റിൽ നിന്ന് തിരഞ്ഞെടുത്ത് അതാണ് ചോദിച്ചത് ഒന്ന് മുതൽ പാഞ്ച് തക്ക കേഷ്ടിക്കുകയും ബ്രാക്കറ്റ് തെരഞ്ഞെടുത്താൽ അങ്ങനെ ചോദിച്ചാൽ ഇതാണ് ചോദ്യം ഒന്ന് കാണുന്ന മസ്ദൂരിൻ തൊഴിലാളി സ്ത്രീ കഹാം എവിടെ നിന്നുകൊണ്ടാണ് അവർ സ്വപ്നം കാണുന്നത് അപ്പുത്തരം ബംഗളമേം കൊട്ടാരത്തിൽ നിന്നുകൊണ്ട് ചോമ്പടി കുടിലിൽ നിന്നുകൊണ്ട് ഫ്ലാറ്റ് മേം ഫ്ലാറ്റിൽ നിന്നുകൊണ്ട് എവിടെയാ മക്കളെ കറക്റ്റ് ഉത്തരം എന്ന് പറയുന്നത് ചോമ്പടി എന്നുള്ളതാണ് ശരിയായ ഉത്തരം അവർ കുടിലിൽ നിന്നുകൊണ്ടാണ് സ്വപ്നം കാണുന്നത് സ്വപ്നം കാണാൻ പോലും അവകാശമില്ല എന്ന് പറയുന്ന കവിതയിൽ നിന്നാണ് ആ ക്വസ്റ്റ്യൻസ് അടുത്ത രണ്ടാമത്തെ ചോദ്യം നമ്മളോട് ചോദിക്കുന്നു രണ്ടാമത്തെ ചോദ്യം എങ്ങനെയാണ് രണ്ടാമത്തെ ചോദ്യം എങ്ങനെയാണ് ദവാ ദിസ്കി രചന ഹെ എന്നുള്ളത് ആരുടെ രചനയാണ് ദ എന്നുള്ള ആരുടെ രചനയാണ് ഡോക്ടർ ജെ ബാബുണ്ട് ഉണ്ട് അമൃത അമൃത കോമ അമൃതാപ്രീതമുണ്ട് ഹരിശങ്കർ പ്രസായ് ഉണ്ട് ഏതാ കറക്റ്റായ ഉത്തരം കറക്റ്റായ ഉത്തരം മക്കളെ നമുക്ക് ഹരിശങ്കർ പ്രസായ് എന്നുള്ളതായിരുന്നു ഓക്കെ നിങ്ങൾ എഴുതി വിചാരിക്കുന്നു അതായത് എല്ലാ പാഠങ്ങളുടെയും പേര് എഴുതി വെക്കുക അത് ഏത് വിഭാഗമാണെന്ന് എഴുതി വെക്കുക അവരുടെ രച രചന ആരാണ് നടത്തിയതെന്നുള്ള എഴുതി വെക്കണം കൃത്യമായിട്ട് അങ്ങനെ ഒരു ചോദ്യം നിങ്ങൾക്ക് വന്നിരിക്കുന്നുള്ള ഉറപ്പാണ് അപ്പോൾ ഓരോ പാഠവും എഴുതിയ ആളെ നിങ്ങൾക്ക് ഓർമ്മ വേണം അടുത്തത് മൂന്നാമത്തെ ചോദ്യം ഇതാണ് മൂന്നാമത്തെ ചോദ്യം നോക്ക് മക്കളെ സ്കൂട്ടർ വാല കിസ് രചന കൃത്രിഹേ സ്കൂട്ടർ വാല എന്ന് പറയുന്ന ഒരു കഥാപാത്രമുണ്ട് അത് ഏത് പാഠത്തിലെ കഥാപാത്രമാണെന്നാണ് ബേ ടി കെ നാം എന്ന് പറയുന്ന മകളുടെ പേരിൽ നിന്നുള്ളതും ചുറ്റി അല അലഞ്ഞു തിരിഞ്ഞു നടക്കുന്ന സന്യാസി ദവാ ഇവയിലേതാണ് എന്നാണ് അതായത് സ്കൂട്ടർ വാല എന്ന് പറയുന്നത് ഡൽഹിയിലൂടെ വാഹനം ഓടി സ്കൂട്ടർ ഓടിച്ചുകൊണ്ട് എല്ലാവരെയും സൗജന്യം വേണമെങ്കിൽ ലക്ഷ്യസ്ഥാനത്ത് എത്തിക്കുകയും കിട്ടുന്ന കാശ് കൊണ്ട് വെള്ളം വാങ്ങി സാധാരണക്കാർക്ക് കൊടുക്കുകയും ചെയ്യുന്ന സ്കൂട്ടർ വാല എന്ന് പറയുന്നത് ബഡക്ക് താ ഹു പീർ എന്ന് പറയുന്ന കഥയിലുള്ളതാണ് ബഡക്ക് താ പീർ അതെ ബടക്ക് താ പീർ എന്ന് പറയുന്ന കഥയിൽ കഥയിലാണ് ഓക്കെ അതിലുള്ള കഥാപാത്രമാണ് നാലാമത്തെ ചോദ്യം വരുന്ന ഇങ്ങനെയാണ് മക്കളെ നാലാം ചോദ്യം ഇഷ്ടദേവിക്ക ഇഷ്ട നൈവേദ്യ ഇഷ്ടദേവന്റെ ഇഷ്ട നൈവേദ്യം ഏതാണ് അത് കുമുദ് സ്ത്രീ എന്ന് പറയുന്ന പാഠത്തിൽ നിന്നാണ് അതായത് അതായത് ആമ്പൽപ്പ് വിൽക്കുന്ന പെൺകുട്ടി എന്ന് പറയുന്ന മലയാള കവിത ഒ എൻ വി യുടെ മലയാള കവിത എന്താക്കി ഹിന്ദി ആക്കിയപ്പോൾ അതിനുള്ള ചോദ്യമാണ് അപ്പോൾ നമ്മൾ നോക്ക് ഇഷ്ടദേവിക്ക ഇഷ്ട ഇഷ്ട നൈവേദ്യക്കാ എന്താ നൈവേദ്യം ദേവന് സമർപ്പിക്കപ്പെടുന്ന എന്താ പറയുക പ്രസാദത്തെയാണ് നമ്മൾ എന്ത് പറയുന്നത് നൈവേദ്യം എന്ന് പറയുന്നത് ആ ആംകാ ഫുൽ മാവിന്റെ മാങ്ങയുടെ പൂവ് ഗുലാബ് കാ ഫുൽ റോസിന്റെ പൂവ് കുമുദ് കാ ഫുൽ ഏതാണ് ഉത്തരം അതായത് കുമുദ് കാ ഫുൽ എന്നതാണ് ഈ കവിത നമ്മൾ പറയുമ്പോൾ അതിന്റെ മറ്റു ഡീറ്റെയിൽസിലേക്ക് നമ്മൾ പോകാം അടുത്തത് പാഠം നോക്കുന്നവർ ചോദിക്കുന്നു ജമീൻ സ്ലേറ്റ് കാ ഭൂമി ഒരു സ്ലൈറ്റിൻ്റെ പേരാണ് അല്ലെങ്കിൽ ഒരു ഭൂമി എന്നത് ഒരു സ്ലേറ്റിൻ്റെ പേരാണ് കിസ് വിതാക്കി രചന ഹെ ഏത് വിഭാഗത്തിലെ രചനയാണ് ആത്മകഥ കഹാനി ആത്മകഥ കഹാനി നാടകം ഏതാ മക്കളെ വരിക ശരിക്കും ആത്മകഥയാണ് അഞ്ച് ചോദ്യങ്ങൾക്ക് അഞ്ച് മാർക്കാണ് നിങ്ങൾ ഇതിൽ നിന്ന് എന്ത് മനസ്സിലാക്കി നിങ്ങൾക്ക് പഠിക്കാനുള്ള പതിനേഴോളം പാഠങ്ങളിലെ എല്ലാ പാഠഭാഗങ്ങളും ഏത് വിഭാഗത്തിൽപ്പെടുന്നു എന്ന ലിസ്റ്റ് നിങ്ങൾ തയ്യാറാക്കണം അതിനുശേഷം അത് ആരാണ് എഴുതിയതെന്ന് തയ്യാറാക്കണം രണ്ട് മാർക്ക് അവിടെ വരുന്നു എന്ന് മസാരം അത് വെറുതെ നഷ്ടമാകരുത് ജസ്റ്റ് ഒന്ന് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് രീതി വെച്ച് മനസ്സിലായി ഒരു സ്ക്രീൻഷോട്ട് ഉണ്ട് എങ്കിൽ അങ്ങനെ ചോദ്യം വന്നതിൽ നമുക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റും ഇത്തരം കാര്യങ്ങൾ ഓക്കെ അപ്പോൾ മനസ്സിൽ നിങ്ങൾ കൃത്യമായിട്ട് എഴുതി വെക്കുക എന്നിട്ട് അതിനെ ഒരു ഫോട്ടോ എടുത്ത പോലെ മനസ്സിലായതിൻ്റെ സ്ക്രീൻഷോട്ട് ഉണ്ടെങ്കിൽ പരീക്ഷാ ഹോളിൽ ആരാണ് ഏതൊക്കെയാണ് എഴുതിയതെന്ന് കൃത്യമായിട്ട് ഓർമ്മ വരും ഓക്കെ യെസ് ഇനി നമുക്ക് അടുത്ത ചോദ്യം ഇതാണ് ഇങ്ങനെയാണ് വന്നത്

ി ഹേ മാതൃ എന്ന് ഈ കവിത നമ്മുടെ മാതൃഭൂമി എന്ന് പറഞ്ഞ കവിതാണ് ഏത് കവിത കേൾക്കുമ്പോഴും ഏത് കവിതേൻ്റെ വരി കേൾക്കുമ്പോഴും കവിത ഏതാണെന്ന് നമുക്ക് ഓർക്കാൻ കഴിയണം ഓക്കെ എന്നൊരു ചോദ്യം ഇതാണ് മാതൃഭൂമിക്ക പരിധാൻ ക്യാ ഹെ മാതൃഭൂമിയുടെ പരിതാൻ എന്ന് പറഞ്ഞാൽ വസ്ത്രം മാതൃഭൂമിയുടെ വസ്ത്രം എന്താണ് പരിതാനെന്ന് പറഞ്ഞാൽ ഏതാണെങ്കിൽ മാതൃഭൂമിയുടെ മേൽപ്പുതപ്പ് മേൽവസ്ത്രം എന്താണ് ഉത്തരം ഹരീധർത്തി പച്ച പിടിച്ച ഭൂമി കാലാമേഘ് കറുത്ത മേഘം കാലാമേഘ് കറുത്തമേഘം നീല ആകാശ് ഏതാണ് മക്കളെ നീല ആകാശമാണ് നീലാകാശമാണ് വസ്ത്രമെന്ന് കവി വർണ്ണിക്കുന്നത് ബാക്കി ഓരോന്നുണ്ട് ഓക്കെ അത് കടലിനെ രത്നാകരനെ അരഞ്ഞാണമായിട്ടാണ് പറയുന്നത് പച്ചഭൂമിയെ ശരീരമായിട്ടാണ് പറയുന്നത് അല്ലേ ആ നദികളെ ആ എന്താ പറയുക ആഭൂഷണങ്ങളായിട്ടാണ് പറയുന്നത് ഇങ്ങനെയൊക്കെ പറയുന്നുണ്ട് യെസ് ഇനി ചോദ്യം ഇതാണ് ഏഴാമത്തെ ചോദ്യം ഇതാണ് മക്കളെ ചോദ്യം കവിനെ മാതൃഭൂമിക്ക വർണ്ണൻ കൈസക്കിയായി മാതൃഭൂമി അല്ലെ മാതൃഭൂമി ഇങ്ങനെയാണ് വേണ്ടത് മാതൃഭൂമിക്ക വർണ്ണൻ കൈസക്കിയായി കവി നമ്മുടെ മാതൃഭൂമിയെ കവിതയിൽ എങ്ങനെയാണ് വർണ്ണിച്ചിരിക്കുന്നത് അപ്പം നമ്മൾ ഉത്തരം എങ്ങനെ എഴുതണം ഇതാണ് ഉത്തരം ഉത്തരം നീല ആകാശ രൂപി വസ്ത്ര നീലാകാശ രൂപത്തിലുള്ള വസ്ത്രം ഹരിത തട് പച്ച തടങ്ങൾ അതായത് ശരീരം സൂര്യ ചന്ദ്ര രൂപി മുകുട് സൂര്യനും ചന്ദ്രനുമാകുന്ന കിരീടങ്ങൾ രത്നാകർ രൂപി മേഖല രത്നാഗർ രൂപി എന്ന് പറഞ്ഞാൽ രത്നാകർ എന്ന് പറഞ്ഞാൽ കടലാണ് കടലിന്റെ രൂപത്തിലുള്ള മേഖല അരഞ്ഞാണം പിന്നെയോ പ്രേമപ്രവാഹി നദിയാം സ്നേഹ നദികളായ നദികൾ ഫൂൾ താരൂപി ആഭൂഷൺ പൂക്കളും നക്ഷത്രങ്ങളും ഭൂമിയിലെ പൂക്കളും ആകാശത്തുള്ള നക്ഷത്രങ്ങളും അവയുടെ ആഭരണങ്ങളാണ് ശേഷഫണ് ശേഷഫണ് അവിടെ ശേഷഫണ്ക്കണേ ശേഷഫൺ രൂപി സിംഹാസനാദി ശേഷഫൺ എന്ന് പറഞ്ഞ ആ പ്രത്യേക പാമ്പിന്റെ തലയ്ക്ക് മുകളിലാണ് ഭൂമി നിൽക്കുന്നതെന്ന് വിശ്വസിക്കുന്നു അതുകൊണ്ട് അതിൻ്റെ സിംഹാസനം നമ്മുടെ രാജ്യം നിൽക്കുന്നതെന്നാണ് ഓക്കെ രണ്ട് മാർക്കിൻ്റെ ചോദ്യമാണ് അങ്ങനെ ഉത്തര ചെയ്തേണ്ടത് അങ്ങനെയായിരുന്നു ഉത്തരം ചെയ്തേണ്ടിയിരുന്നത് ഇനി അതിൽ നിങ്ങൾക്ക് ചോദിക്കുന്ന ചോദ്യം നിങ്ങൾക്ക് ചോദിക്കുന്ന ചോദ്യം ഇതാണ് കവിതാംശിക്ക് ആസ്വാദൻ ടിപ്പിണി ലിഖേ കവിതയുടെ ആസ്വാദൻ ടിപ്പിണി എഴുതാൻ ആസ്വാദൻ ടിപ്പിണെഴുതാൻ വേണ്ടി ഈ ചോദ്യങ്ങൾ ചോദിച്ചാൽ നമ്മൾ ഉത്തരം ചെയ്തുണ്ട് എങ്ങനെയാണ് ഭാരത് കി സ്വതന്ത്രത സ്വതന്ത്രതാക്കയിലേ രാജ്യത്തിൻ്റെ അതായത് കവിയുടെ നമ്മൾ പറയുക ഇങ്ങനെയായിരിക്കും കവിതാംശിക്ക് ആസ്വാദം ടിപ്പിണിയിലേക്ക് കവി പരിചയിക്കേ സാത്ത് കവിതാംശ കവിതാംശക്ക് ആസ്വാദന ടിപ്പണി ലിഖ്യുന്ന നിങ്ങൾക്ക് ഇവിടെ തന്നിരിക്കുന്നത് കവിതാക്കി ആശ് ആസ്വാദൻ ടിപ്പണി ലിഖിയതാണ് പക്ഷേ ഈ ചോദ്യം ഒരു പക്ഷേ പിന്നീട് വരുന്നത് കവി പരിചയക്കേ സാത്ത് എന്ന് മാറി വന്നാൽ നിങ്ങൾ എന്ത് ചെയ്യണം കവിയെ പരിചയപ്പെടുത്തണം ആദ്യത്തെ ഈ പാരഗ്രാഫ് ഞാൻ കവി പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ട് വെച്ചിരിക്കുന്നു കുറച്ച് അപ്പോൾ ഭാരത് ഭാരതത്തിൻ്റെ സ്വതന്ത്രതാക്കയിലെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി ലാക്കോ ലക്ഷക്കണക്കിന് ദേശഭക്ത ദേശഭക്തന്മാർ അപ്പനി അപ്പനി അവരവരുടെ രാഹുപ്പർ ചലേതെ രാഹു എന്ന വഴി ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടുന്നതിന് വേണ്ടി കവികളും നാടകാരന്മാരും സ്വാതന്ത്ര്യ സമര സേനാനികളും ഓരോ ആളുകളും അഹിംസാ മാർഗത്തിലൂടെയും വിപ്ലവ മാർഗത്തിലൂടെയും രഹസ്യ പോരാളികളായിട്ടും അതുപോലെ തന്നെ മെസ്സേജുകൾ കൈവച്ചിട്ടും കവിതകൾ എഴുതിയിട്ടും പ്രസംഗിച്ചിട്ടും ഒക്കെ സ്വാതന്ത്ര്യം കിട്ടുന്നതിന് വേണ്ടി അവരവർ അവരുടെ വഴി ഉപയോഗിക്കും എന്നാൽ കുച്ച് ഹദിയാർ ലേക്കർ കുറച്ച് ആളുകൾ ഹദിയാർ ലേക്കർ ആയുധം എടുത്തുകൊണ്ടാണ് ചിലർ അഹിംസയുടെ രാഹുപ്പർ വഴിയിലൂടെ കുച്ച് അപ്പനി ചില ആളുകൾ ഓജപരി ആവേശപൂർണമായ വാണിയമേം വാക്കിൽ ലോകോക്കോ ജനങ്ങളെ സജേത് കർത്തരഹേ ആവേശം കൊള്ളിച്ചു അതാണ് കവികൾ വരിക്ക വരിക്ക സഹജരെ സഹജ സഹന സമരമായി കൈകൾ കോർത്ത് ഇത്തരം കവിതകളൊക്കെ നമ്മളെ വളരെ പ്രത്യശാസ്ത്രപരമായി പ്രത്യയശാസ്ത്രപരമായി ആയുധവാനിക്കുന്നതിനും മോട്ടിവേറ്റ് ചെയ്യപ്പെടുന്നതിനും കാരണമായിട്ടുണ്ട് എന്നിട്ടോ ഈ സ്ഥലത്തെക്ക് ഇപ്രകാരത്തിലുള്ള കവിയോമയും കവികളിൽ പ്രമുഖേ പ്രമുഖനാണ് മൈഥിലി ശരൺഗുപ്ത് അതുകൊണ്ട് മൈഥിലി ശരൺഗുപ്തിന് ഒരു പ്രത്യേക രീതിയിലാണ് അറിയപ്പെടുന്നത് ഭാരത് ഈ രാഷ്ട്രകവിഹേ ഇന്ത്യയുടെ രാഷ്ട്രകവിയായിട്ടാണ് ആര് രാഷ്ട്രകവിയിൽ ഒരാളല്ല നിരവധി ആളുകളുണ്ട് അതിൽ രാഷ്ട്രകവികളിൽ ഒരാളായിട്ടാണ് മൈദിലി ശരംകുപ്പ് എഴുതിയത് അദ്ദേഹം എഴുതിയ എല്ലാ രചനകളും രാജ്യത്തിന് വേണ്ടി ആവേശം കൊള്ളിക്കുന്നു രാജ്യത്തിനെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ടും സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കാളിയാകാൻ വേണ്ടിയിട്ടായിരുന്നു അതുകൊണ്ട് രാഷ്ട്രകവിയാണ് ഉൻകാ ദേശപ്രേം ഭരേ ഹു ഏക്ക് സുന്ദർ കവിതാഹേ അദ്ദേഹത്തിന്റെ ദേശസ്നേഹം നിറഞ്ഞു നിൽക്കുന്ന ഒരു കവിതയാണ് മാതൃഭൂമി എന്നുള്ളത് ഉനോനെസ് കവിതാമേ അദ്ദേഹം ഈ കവിതയിൽ ദേശ്കയിലെ രാജ്യത്തിന് വേണ്ടി അപ്പന സർവസ് തന്റെ മുഴുവൻ അർപ്പിത കർണേക്ക സമർപ്പിക്കാനുള്ള ആഹ്വാനകർത്തേ തൻ്റെ ശരീരം തൻ്റെ മനസ്സ് തൻ്റെ സമ്പത്ത് എല്ലാം രാജ്യത്തിന് വേണ്ടി അർപ്പിക്കാൻ വേണ്ടി സന്ദേശം നൽകുന്നു ഈ കവിതയിലൂടെ എന്നിട്ട് കവിതയുടെ സമ്മറിയിലേക്ക് നമ്മൾ പോവുകയാണ് ഹേ മാതൃഭൂമി അല്ലയോ മാതൃഭൂമി തേരാ രൂപ കിത്തന സുന്ദർഹേ നീ എത്രമാത്രം ലോകത്തെ രാജ്യങ്ങളിൽ വെച്ച് ഏറ്റവും പ്രകൃതി കൊണ്ടും വിഭവ സമ്പന്നത കൊണ്ടും ബ്യൂട്ടിഫുൾ ആയ രാജ്യം ഇന്ത്യ രാജ്യമാണ് തേരാരൂപി കൃത്യസുന്ദർ ഹെ നീലാമ്പർ രൂപി വസ്ത്ര നീലാകാശ രൂപത്തിലുള്ള വസ്ത്രം പഹൻകർ അണിഞ്ഞിട്ട് ഹരിയാലി ഭരേ തടുപ്പർ പച്ചപ്പ് നിറഞ്ഞ തടത്തിലൂടെ സൂര്യ ചന്ദ്രക്ക മുകുട് സൂര്യചന്ദ്രന്മാരുടെ കിരീടം ധാരൻകർക്കെ ധരിച്ചുകൊണ്ട് സാഗർ രൂപി മേഖല പഹൻകർ സാഗർ രൂപി കടൽ രൂപത്തിലുള്ള മേഖല അരഞ്ഞാണം പകൻകർ തൂശോധി അരഞ്ഞാണം അണിഞ്ഞുകൊണ്ട് നീ ഭംഗിയുള്ളവയായി നിൽക്കുന്നു തേരാ പ്രേം പ്രവാഹ് നദിയാം നിന്റെ സ്നേഹപ്രവാഹമാണ് നദികൾ ഫൂൾ താരെ തേരെ ആഭൂഷൻ ഹെ പൂക്കളും നക്ഷത്രങ്ങളും നിന്റെ ആഭരണങ്ങളാണ് പക്ഷികൻ തേരെ ബന്ധിജൻ പക്ഷിവൃന്ദങ്ങളെല്ലാം നിന്റെ ബന്ധുജനങ്ങളാണ് തേരാസി തേരാസിംഹാസൻ ബി നിന്റെ സംഹാസനം വിചിത്രമാണ് അനന്ത് പ്രകൃതി അനന്ദ് പ്രകൃതി പ്രകൃതിക്കാ പ്രതീക് അനന്തമായ ഈ പ്രകൃതിയുടെ പ്രതീകമായ ശേഷനാഗൺ രൂപി ശേഷനാഗൻ എന്നാണ് എന്ന് പറയുന്നത് അത് ആ പാമ്പിൻ്റെ പേര് ശേഷ ശേഷനാഗൻ ശേഷനാഗെന്നാണ് ശേഷനാഗൻ്റെ ഫൺ രൂപി പത്തി പോലുള്ള സിംഹാസൻ പർ തൂ സിംഹാസനത്തിലാണ് നീ വിരാജിക്കുന്നത് വിളങ്ങുന്നത് ഹേ മാതൃഭൂമി അല്ലയോ മാതൃഭൂമി തുചുക്കോ ബദൽ നിനക്ക് പകരം പ്രേം ക അഭിഷേക് കർഹേക്കോ നിനക്ക് നിനക്ക് ബാദൽ സോറി ബദൽ നിനക്ക് തുൽ മേഘം പ്രേം ക അഭിഷേക് കറഹേ സ്നേഹം അഭിഷേകമായി പെയ്യുന്നു എന്ന് മഞ്ഞ് വീഴ്ത്തുന്നു തൂ മഴ പെയ്യുന്നു മഞ്ഞ് വീഴുന്നു ഒക്കെ മേഘങ്ങൾ മഴയാവുന്നു മഞ്ഞൊക്കെ ആയി മാറുന്നു ണോസേ അതുകൊണ്ട് നീ ഈ ലോകത്തെ ദൈവത്തിൻ്റെ എല്ലാവിധ ഗുണങ്ങളാലും സമ്പന്ന മൂർത്തികെ സമ്പന്നമയായ മൂർത്തിയാണ് രൂപമാണ് തേരെ ഇസ് രൂപ നിന്റെ ഈ രൂപം മാധുരീപർ ഹം സർവസ് അർപ്പിത് കർത്തേ ീപർ നിന്റെ ഈ മാധുര്യമുള്ള രൂപത്തിൽ ഹം സർവസ് അർപ്പിത് കർത്തേ ഞങ്ങൾ ഇതിനെ സംരക്ഷിക്കാൻ ഞങ്ങളുടെ ജീവനും സമ്പത്തും എല്ലാം തന്നെ സമർപ്പിക്കപ്പെടുകയാണ് നിനക്കൊരു പോരലും പറ്റാതിരിക്കുക എന്നതാണ് ഞങ്ങളുടെ ലക്ഷ്യം എന്നിട്ടോ ഹം തേരി ഞങ്ങൾ നിന്റെ പൊടിമടലത്തിൽ ലോട്ട് ലോട്ട് ഉരുണ്ടുരുണ്ട് പുരണ്ട് കണ്ണാണ് ഞങ്ങൾ വലുതായത് തേരി നിന്റെ മണ്ണിൽ ഗുണനോക്കെ കാൽമുട്ടിൻ്റെ ബലത്തിൽ സരക്ക് സരക്ക് സരക്കര കടയുക അതായത് മുട്ടിട്ട് കഴിഞ്ഞ് മുട്ടിട്ട് കഴിഞ്ഞ് മുട്ടിട്ട് കഴിഞ്ഞാണ് നമ്മൾ വലുതായത് ഇസീമിട്ടീമേയും ഈ മണ്ണിൽ തന്നെയാണ് ബാല്യമേയും ചെറുതായപ്പോൾ പരമാംശുക്കോ പരമാംശനും അലൗകിക സുഖക്ക അനുഭവുക ഇന്ത്യയിലെ ഏറ്റവും പ്രസിദ്ധനായ അല്ലേ ആധ്യാത്മികമായ ഒരു മനുഷ്യനായ മനുഷ്യസ്നേഹത്തിൻ്റെ പ്രതീകമായ ദേശസ്നേഹത്തിൻ്റെ പ്രതീകമായ ആളാണ് പരഹാംസർ അദ്ദേഹവും ഇങ്ങനെയാണ് ഈ ഭൂമിയിൽ വളർന്നതാണ് അതുകൊണ്ട് അദ്ദേഹത്തെ മണ്ണ് നിറഞ്ഞ മുത്തുകൾ എന്നാണ് അദ്ദേഹത്തെ വിളിക്കുന്നത് നിന്റെ പ്രിയപ്പെട്ട മടിത്തട്ടിൽ ഹർഷോ ഞങ്ങൾ സന്തോഷത്തോടുകൂടി ഹർഷ ഉല്ലാസ് ഉല്ലാസ കളി ഹർഷ സന്തോഷം ചിരിയും കളിയുമായി ഹം ഖേൽ ഞങ്ങൾ കളിക്കുകയും ഖേൽ കളിക്കുകയും കൂതെ ഖേൽ കുതേ എന്നാണ് അതിൽ ഓടിച്ചാടി നടന്നു മൊത്തത്തിൽ ഹേ മാതൃഭൂമി അല്ലയോ മാതൃഭൂമി തുചേ ദേക്കർ നിന്നെ കണ്ടിട്ട് ഹം ആമോദം മക്നുഹുജാത്തയെ ഞങ്ങൾ സ്വയം മറന്നു നിന്ന് പോകുന്നു ആമോദമേം മക്നുഹുത്തയെ ആനന്ദത്തിൽ മുഴുകിപ്പോകുന്നു സ്വയം മറന്നിരുന്ന് പോകുന്നു എന്നിട്ടോ ഹേ മാതൃഭൂമി അല്ലയോ മാതൃഭൂമി തുച് സേഹി സബി സുഖ് ഹം ഖുമിലായ് ഞങ്ങൾ ഇന്ന് അനുഭവിക്കുന്ന എല്ലാ സുഖവും നിന്നെ കൊണ്ട് കിട്ടിയതാണ് ഇസ്കെ പ്രഥിപകാർ അതിനൊക്കെ പ്രത്യുപകാരം ഹം കൈസേ കരോ ഗെ ഇത് ഞങ്ങൾ ഇന്ന് അനുഭവിക്കുന്ന എല്ലാ സുഖവും മാതൃഭൂമി നിന്നാൽ കിട്ടിയതാണ് അങ്ങനെയാണെങ്കിൽ ഞങ്ങൾ മഞ്ഞിൽ ഞ മഞ്ഞിൽ നടക്കുന്നു സൂര്യപ്രകാശം കിട്ടുന്നു മഴ ലഭിക്കുന്നു ഭക്ഷണം കഴിക്കുന്നു അതൊക്കെ മഴ പെയ്തിട്ടാണ് സസ്യങ്ങൾ കൃഷി ചെയ്തിട്ടുണ്ടാക്കിയിട്ടാണ് ഇതൊക്കെ എല്ലാ സുഖങ്ങളും അനുഭവിക്കുന്നത് നിന്റെ ഭാരതഭൂമി നിന്നിൽ നിന്നാണ് ഇന്ന് ഞങ്ങൾ എങ്ങനെ പുറത്ത് ഉപകാരം ചെയ്യും ക്യോക്ക് എന്നുണ്ടെന്നാൽ ഹമാര ശരീർ ഞങ്ങളുടെ ശരീരം തുചുസേ ബനാഹുവാഹേ ഈ ശരീരമുണ്ടല്ലോ നിന്നാലുണ്ടാക്കപ്പെട്ടതാണ് നിന്നിലുണ്ടാക്കുന്ന കായികനികൾ ഭക്ഷിച്ചാണ് ഞങ്ങൾക്ക് ഈ ശരീരം ഉണ്ടാവാൻ കഴിഞ്ഞത് തന്നെ അതായത് നനയൽ കൊണ്ടും നനഞ്ഞിട്ട് നിന്റെ തന്നെ ഭൂമിയിലെ വെള്ളങ്ങൾ കൊണ്ട് കുളിരണിഞ്ഞു കൊണ്ട് കുളിർത്താണ് ഞങ്ങൾ ഉണ്ടായത് അന്തുമേ ജബ് ഹം അചൽ ഹോജായെങ്കിൽ എപ്പോൾ ഞങ്ങൾ ചലനമറ്റ് നിന്നു പോകുന്നുവോ തബ് തൂഹി അപ്പനാവെങ്കിൽ നിന്നിൽ തന്നെ ഞങ്ങൾ കുഴിവെട്ടി മണ്ണ് വെട്ടി നിന്നിലേക്ക് തന്നെ സമർപ്പിച്ചു തരും തുച്സേ പലാഹു യർ നീ വളർത്തിണ്ടുപോ ഈ ശരീരം തുച്സേ ഹി മിൽജായക നിന്നിൽ തന്നെ അലിഞ്ഞുചേരുകയും ചെയ്യും എന്നിട്ടോ കവിത ഈ കവിത ദേശപ്രേംസെ മുഖരുതിയെ ദേശസ്നേഹത്താൽ വളരെ മുഖരിതമായ ഉയർന്നു കേൾക്കുന്നവയാണ് ഭാരതീയ ഭാരതീയ പരമ്പരാക്കനുസർ ഭാരതീയ പാരമ്പര്യം അനുസരിച്ച് മാം ഓർ മാതൃഭൂമി അമ്മയും മാതൃഭൂമിയും ജനനി ജന്മിപ്പിച്ച സ്വർഗ്ഗസേബി മഹാൻ ഹേ സ്വർഗാധിപതി ഗിരീയ ശ്രീട്ടിലെ അതായത് ഭാരതീയ കൺസെപ്റ്റ് പ്രകാരം മാതാവും പിറന്ന മണ്ണും യഥാർത്ഥ സ്വർഗം വേറെ ഒന്നുണ്ടെങ്കിൽ അതിനേക്കാൾ വലുതാണ് എന്ന് അമ്മയെ ഒറ്റ കൊടുക്കാൻ പറഞ്ഞിട്ട് നിനക്ക് സ്വർഗം തരാ പറഞ്ഞാൽ എനിക്ക് സ്വർഗം വേണ്ട അമ്മയാണ് എനിക്ക് വലുത് മാതൃഭൂമിയെ ചതിക്കൂ സ്വന്തം രാജ്യത്തെ ചതിക്കൂ നിനക്ക് ഞാൻ സ്വർഗന്ധരായെന്നാരെങ്കിലും പറഞ്ഞാൽ എനിക്ക് അങ്ങനെ ഒരു സ്വർഗം വേണ്ട എൻ്റെ ഏറ്റവും വലിയ സ്വർഗം ഇതാണ് ജനനി ജന്മഭൂമി ച സ്വർഗാധിപതി ഗിരിയസീന ജന്മഭൂമിയും മാതാവും സ്വർഗത്തേക്കാൾ വലുതാണ് എന്ന് കാണുന്നവരാണ് നമ്മൾ അല്ലേ ഇസിലി ഇതുകൊണ്ട് ദേശ്കിലേ രാജ്യത്തിനു വേണ്ടി അപ്പന സർവസ് നിൻ്റെ സർവസ്വും സമർപ്പിച്ച് കടന്ന കാരണം സ്വർഗത്തേക്കാൾ വലുതാ നിനക്ക് സമർപ്പിക്കുക ഹർഭാരതവാസിക്ക പരം കർപ്പിക്കുക ഓരോ ഇന്ത്യക്കാരുടെയും ഏറ്റവും പരമപ്രധാനമായ കർത്തവ്യമാണ് എന്നാണ് കവിതയിലൂടെ മതിലീശ്വരൻ ഗുപ്ത് നമ്മളോട് പറയുന്നത് ഓക്കെ ഇതായിരുന്നു നിങ്ങൾ എഴുതേണ്ടിയിരുന്നത് ഇങ്ങനെ എഴുതിയിരുന്നെങ്കിൽ നിങ്ങൾക്ക് എട്ട് മാർക്ക് ഫുള്ളായി കിട്ടിയേ ഓക്കെ അടുത്ത ചോദ്യം ഇതാണ് മക്കളെ നോക്ക് സൂചന എട്ട് മുതൽ ഒൻപത് മുതൽ പതിനൊന്ന് വരെ ചോദ്യങ്ങളിൽ ഏതെങ്കിലും രണ്ടെണ്ണത്തിന് എഴുതിയാ മതി അപ്പോൾ ഒൻപത് ഉണ്ട് പത്ത് ഉണ്ട് പതിനൊന്ന് ഉണ്ട് മൂന്നും എഴുതണ്ട ഏതെങ്കിലും രണ്ടെണ്ണം എഴുതിയാൽ മതി നമ്പർ തെറ്റരുത് നോക്കിയോ അല്ലേ രണ്ട് ഇൻഡു രണ്ട് നാല് ഒൻപതാമത്തെ ചോദ്യം വീട്ടിൽ അതിഥികൾ ഉണ്ടായിരുന്നു ഓർ വിവാഹസെ സംബന്ധിത വിവാഹവുമായി ബന്ധപ്പെട്ട് ജറൂറി കാം തി അത്യാവശ്യ ജോലികളുണ്ടായിരുന്നു പിന്നെയോ നീച്ചെ തിയെ ശബ്ദോകെ താഴെ തന്നിരിക്കുന്ന വാക്കുകളുടെ സമാനാർത്ഥ ശബ്ദം വാക്യസ ചുൻക്കളിക്ക് മോള് പറഞ്ഞ വാക്യത്തിൽ നിന്ന് താഴെ തന്ന വാക്കിന് സമാനമായ മറ്റർത്ഥം ഏതാണെന്ന് കണ്ടുപിടിക്കണം അതായത് നമുക്ക് ഇത് ക എന്ന് പറയുന്ന പാഠത്തിൻ്റെ അകത്തുള്ള ചോദ്യമാണ് ഷാദി എന്ന വാക്ക് തന്നിട്ടുണ്ട് അതിഥി എന്ന വാക്ക് തന്നിട്ടുണ്ട് അതിന് മുകളിൽ കൊടുത്തത് ഷാദി എന്ന വാക്കിന് വിവാഹ് എന്നാണ് നോക്ക് ഈ വിവാഹ് എന്ന് പറയുന്ന വാക്കാണ് ഷാദി എന്നുള്ളതിന് സമാനമായിട്ട് അടുത്തത് നമുക്ക് തന്നിരിക്കുന്നത് മേഹമാൻ എന്നാണ് ഇവിടെ നോക്ക് വിവാഹക്ക് സംബന്ധിച്ച് കാന്തി ദ ഗർമേ മേഹമാൻ ദേ ഇവിടെ കണ്ടോ നിങ്ങൾ ഇവിടെ മേഹമാൻ കാണാം ഇവിടെ നിങ്ങൾക്ക് വിവാഹ് കാണാം അപ്പം മേഹമാൻ എന്നുള്ളതിന് നമ്മൾ അതിഥി എന്നാ പറയുന്നത് മേഘമാൻ എന്നുള്ളത് എന്താ പറയുക അതിഥി എന്നുള്ളതിന് മേഹമാൻ എന്നത് അപ്പൊ നിങ്ങൾ തന്നത് ഷാദിക്ക് പകരം വിവാഹ് അതിഥിക്ക് പകരം മേഘമാൻ ഇത്രയും എഴുതി വെച്ചാൽ രണ്ട് മാർക്ക് ഈസിയാണ് നിങ്ങൾ എഴുതി ഉണ്ടാവുന്ന അറിയാം അടുത്ത ചോദ്യം എങ്ങനെയാണ് മക്കളെ പത്ത് അപ്പൊ നിങ്ങൾക്ക് ഈ ചോദ്യം സാറേ ഇനി എന്തിനാ പറയുന്നത് മക്കളെ ഇതേ ചോദ്യം ആവർത്തിക്കുന്നേ സെയിം ടൈം സെയിം സെറ്റ് ക്വസ്റ്റ്യൻ പോലെ പല തവണ വന്നിട്ടുണ്ട് നിങ്ങൾ ക്വസ്റ്റ്യൻ പേപ്പർ എടുത്ത് പരിശോധിച്ച് നോക്കി കാണാം മോഡൽ തന്റെ ആവർത്തനം പല വർഷങ്ങളായിട്ട് വന്നിട്ടുണ്ട് അതുകൊണ്ട് അത് വേറെ സെറ്റ് ക്വസ്റ്റ്യൻ ഇത് വേറെ സെറ്റ് ക്വസ്റ്റൻ ആ ക്വസ്റ്റിൻ്റെ അകത്തൊക്കെ വരാൻ പോകുന്ന ക്വസ്റ്റിൻ്റെ അകത്ത് ഈ പാഠങ്ങളുടെ ചോദ്യം ഉണ്ടോ എന്ന് പറയാൻ പറ്റില്ല അഥവാ ഉണ്ടെങ്കിൽ അത് മനസ്സിലാക്കാതെ പോയാൽ നിങ്ങൾക്ക് ഒരു അബദ്ധവും പറ്റും നോക്കൂ പത്ത് കിസ് ദയാൽ വ്യക്തി ദയാൽ വ്യക്തിയോട് ഏതോ ഒരു ദയാലുവ വ്യക്തിയോട് രാഹുക്ക ബാഡാലേക്കർ രാഹുക്ക വഴിക്കുള്ള ബാഡാലേക്കർ കൂലി വാങ്ങിയിട്ട് അതായത് യാത്രക്കുള്ള പണം വാങ്ങിയിട്ട് ലൗട്ടായി തിരിച്ചു വന്നു കോനായി ആര് വന്നു കഹാമായി എവിടെ വന്നു അല്ലേ ആരാണ് നമുക്കറിയാം മുർഗി ഉർഫു ബുലാക്കി എന്ന് പറഞ്ഞ പാഠത്തിനകത്തുള്ള പെൺകുട്ടിയാണ് അവൾ നോക്ക് അതിന്റെ പാഠത്തിലേക്ക് നമ്മൾ പോകുമ്പോൾ ഡീറ്റെയിൽ ആയി നമുക്ക് നാളെ പറയാം മുർഗി ഏക്ക് ദയാലു വ്യക്തീസ് മുർഗി ആവട്ടെ തന്റെ ഭർത്താവ് തന്നെ എന്താ പറയുക വഴിയമ്പലത്തിലേക്ക് കിടത്തി ഉറക്കിയിട്ട് എങ്ങോട്ട് പോയപ്പോൾ രക്ഷയില്ലാതെ തന്നെ വളർത്തിയ ഒരു രാജവന്തിയുടെ വീട്ടിലേക്ക് തിരിച്ചു വരികയാണ് അപ്പനാണെങ്കിൽ അമ്മ നേരത്തെ മരിച്ചുപോയി അപ്പനാണെങ്കിൽ കള്ളുകുടിയനുമാണ് അപ്പൊ തിരിച്ചു വരുന്നു മുർഗി ഏക്ക് ദയാലു വ്യക്തി സെ മുർഗി ഒരു ദയാലു ആയ വ്യക്തിയിൽ നിന്ന് രാഹു രാഹുക്ക ബാഡാലേക്കർ വഴിയാത്രയ്ക്കുള്ള കാശു വാങ്ങിയിട്ട് രജവന്തിക്ക് ഗർ ലൗട്ടായി രജവന്തിയുടെ വീട്ടിൽ വന്നു അപ്പൊ നമ്മൾ ചോദിക്കുന്നത് കോൻ ആയി കഹാം ആയി എന്ന ചോദ്യം ആയി അപ്പാര മുർഗി ആയി കഹാമായി രജവന്തി ഗർ ആയി രണ്ട് മാർക്ക ഓക്കെ മക്കളെ അടുത്ത ചോദ്യം ഇതാണ് മൂന്ന് ചോദ്യത്തിൽ ഏത് രണ്ടെണ്ണം എഴുതിയാൽ മതി ഇതിപ്പോൾ മൂന്നാമത്തെ ചോദ്യമാണ് പതിനൊന്ന് കേവലം ആ നമ്പറിൽ മാത്രം മനസ്സിലാക്കി ജോ ഉസ്കി ലാൽ കമീസ് പർ ടാങ്കാദ അത് അദ്ദേഹത്തിൻ്റെ റെഡ് ബനിയൻ്റെ മുകളിൽ എഴുതിയിട്ടുണ്ട് കവിനെ ഉസ്കോ കൈസേ പച്ച കവി എങ്ങനെയാണ് അദ്ദേഹത്തെ മനസ്സിലാക്കിയത് നമ്പർ കഹാമ്പർ ടാങ്കാദ നമ്പർ എവിടെയാണിട്ടത് ഇത് കൂലിയാണ് അല്ലേ അതായത് നമ്മളെ റെയിൽവേ സ്റ്റേഷനിൽ മറ്റുമുള്ള ചുമട്ട് തൊഴിലാളികളെ കുറിച്ചുള്ളതാണ് അല്ലേ ആ ചുമട്ട് തൊഴിലാളികളെ കുറിച്ചുള്ള കവിതയിൽ നിന്നാണിത് എന്താ നോക്ക് കവിനെ കവി കൂലി കെ കൂലിയുടെ നമ്പർസ് നമ്പറിൽ നിന്ന് അതായത് കവിനെ അദ്ദേഹത്തിൻ്റെ നമ്പറിൽ നിന്നാണ് അദ്ദേഹത്തെ മനസ്സിലാക്കിയത് അത് അദ്ദേഹത്തിൻ്റെ ചുവന്ന വസ്ത്രത്തിൽ തൂക്കിയിട്ടുണ്ട് അപ്പം നിങ്ങൾ ഉത്തരം ഇതാണ് കവിനെ കൂലി കെ നമ്പർസെ ഉൻകി ലാൽ ഒറ്റവരി ഇവിടെ ചോദിച്ചത് ആരാണ് മനസ്സിലാക്കിയത് അല്ലേ കവിനെ ഉസ്കോ കൈസേ പോയ നമ്പർ കഹാം പെർട്ടാങ്കഥ കവീനെ കൂലിക്ക് നമ്പർ സേ ഉസ്കോ പോച്ചാൻ ലിയ അതെ കുറേ ഓരോ ദിവസവും അദ്ദേഹം റെയിൽവേ സ്റ്റേഷനിൽ പോകുമ്പോൾ എവിടെയെങ്കിലും യാത്രയ്ക്ക് പോകുന്നതിനും കൂലി ആ കൂലി എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം വിളിച്ച് പറഞ്ഞുകൊണ്ട് വരും അദ്ദേഹം സ്കൂൾ കേസ് എടുക്കുക എന്തെങ്കിലും എടുക്കും ബാഗെടുത്തിട്ടുണ്ടോ അപ്പോൾ ഓരോ ദിവസവും ഓരോ ഷർട്ടിട്ട് ഓരോ ആൾക്കാരെ വന്നിട്ടുണ്ടോ ഇവരുടെ ഒന്നും പേരൊന്നും ചോദിക്കാറില്ല പക്ഷെ പോക്കറ്റിലെ നമ്പർ നോക്കലുണ്ട് നമ്പർ നോക്കുമ്പോൾ ഇന്നലെ വന്ന ആൾ തന്നെയാണെന്ന് മനസ്സിലാവാറുണ്ട് അതാണ് ജോൻ കി ലാൽ കമ്മീസ് പെർട്ടാകഥ ചുവന്ന ഭരിയൻ്റെ മുള്ളു തൂക്കിട്ട നമ്പറാണ് ഓക്കെ ഇനി അടുത്ത ചോദ്യം ഇതാണ് ചോദ്യം ഇതാണ് സൂചന ഉത്തര ലിഖിയെ പന്ത്രണ്ട് മുതൽ പതിനഞ്ച് വരെ തന്നിരിക്കുന്ന ചോദ്യങ്ങൾ ഏതെങ്കിലും നിങ്ങൾ മൂന്നെണ്ണം മൂന്നെണ്ണ ഇതാണ് പറയുന്നത് മറന്നുപോയത് കേട്ടില്ലേ തോടങ്കേ തോടങ്കേർ േ ഷോല എന്ന് പറഞ്ഞ സിനിമയിലെ പാട്ടാണ് സച്ചി ദോസ്തിക്ക് വിശേഷത അപ്പുറ ടിപ്പണി ലിഗെ ഇതിന് നിങ്ങൾക്ക് നാല് മാർക്കാണ് കിട്ടുന്നത് ഓക്കെ മൂന്നെണ്ണം എഴുതിയാൽ മൂന്നെണ്ണത്തിൽ ഓരോന്നും നാല് മാർക്കാണ് കിട്ടുന്നത് യഥാർത്ഥ സൗഹൃദത്തിൻ്റെ എന്താണ് നിങ്ങൾ ടിപ്പണി എഴുതാനാണ് അങ്ങനെയാണെങ്കിൽ അതിൻ്റെ ഉത്തരം ചെയ്ത് എങ്ങനെയാണ് ആസ്വാദം ടിപ്പണി ആ ടിപ്പണി നമ്മൾ എഴുതുമ്പോൾ ഇങ്ങനെ വരുള്ളൂ ശ്രദ്ധിച്ചോളൂ നോക്കൂ മക്കളെ ഉത്തരം എങ്ങനെയാണ് ഇതാണ് ഉത്തരം ആസ്വാദിന്റെ പിണി വളരെ സിമ്പിളാണ് ഒന്ന് പഠിച്ചുവെച്ചാൽ നിങ്ങൾ മനോഹരം എഴുതാൻ പറ്റൂ ഷോലെ ഫിൽമക്ക മഷൂർ ഗീത് ഹേ ദോസ്തി ഷോലെ എന്ന് പറഞ്ഞ സിനിമയിലെ മഷൂർ ഫേമസ് ആയ ഗീത് ഹേ പാട്ടാണ് ദോസ്തി സൗഹൃദം ഇസ് രചനാകാർ ഇത് എഴുതിയിരിക്കുന്നത് അനന്ത് ബക്ഷി ഹേ ആരാണ് അനന്ത് ബക്ഷിയാണ് ഓർ സംഗീതകാർ പാട്ടുകാരനാട്ടെ ആർ ടി വർമ്മൻ അപ്പോൾ ആർ ടി വർമ്മനും അനന്ത ബക്ഷിയും കൂടി ചേർന്നാണ് ഈ പാട്ട് ഒരുക്കിയത് പാർശ്വ ഗായക ഇതിൻ്റെ പിന്നണി ഗായകൻ കിഷോർ കുമാർ ഓർ മന്നാടെഹേ കിഷോർ കുമാറും മന്നാഡേ ആണ് ഗീതയ്ക്ക് പ്രസംഗയ്ക്ക് അഭിനേത ഈ സിനിമ നിങ്ങൾ തിയേറ്ററിൽ കാണുന്ന സമയത്ത് പാടിക്കൊണ്ട് അഭിനയിക്കുന്ന സ്ക്രീനിൽ കാണുന്നത് അമിതാഭ് ബച്ചൻ ഓർ ധർമ്മേന്ദ്ര അമിതാഭ് ബച്ചനും ധർമ്മേന്ദ്രയാണ് ബൈക്കിൽ പോയിക്കൊണ്ട് ഉസ്കി പങ്ക്യാം ഈ വരികൾ ഇസ്കി പങ്ക്തി പങ്ക്യാം വരികൾ സാർത്ഥക ഏവം ആകർഷക വളരെ അർത്ഥവത്തായതും ആ അട്രാക്റ്റ് ചെയ്യുന്നതുമാണ് ദോസ്തി കെ മഹത്തുക്ക വർണ്ണൻ സൗഹൃദത്തിന്റെ പ്രാധാന്യത്തിന്റെ വർണ്ണന ഇസ്മേക്ക് ആകിയാകെ ഇതിൽ ചെയ്തിരിക്കുന്നു ഗീതമേ കാത്തേ ഈ പാട്ടിൽ ഇങ്ങനെ പറയുന്നു മൃത്യുക്കെ സാംനെ ബി മരണം തൊട്ടു മുൻപിൽ വന്നാൽ പോലും ദോസ്തിക്ക് വിജയ് ഒത്തി അവിടെ സുഹൃത്തുക്കളാണ് വിജയിക്കുക മരണം പിടിക്കാൻ വരിക അവരെ ഒരു ആളെ വേണം അപ്പൊ മരണം പറയാ എനിക്ക് നിങ്ങളിലൊരാളെ വേണം അപ്പോൾ സുഹൃത്തു പറയാ നീ നിന്നോ ഞാൻ പോകാം മറ്റോ പറയാ വേണ്ട നീ നിന്നോ ഞാൻ പോകാം ഇങ്ങനെ പറയുമ്പോൾ അവസാനം മരണം തോറ്റു പറയും നിങ്ങളെ ഈ അപാര സൗഹൃദത്തിന് മുന്നിൽ എനിക്കൊന്നും ഞാൻ മുട്ടുമടക്കുന്നു ഞാൻ പോവുകയാണ് നിങ്ങളെ കണ്ടിട്ട് എനിക്ക് ഈ സങ്കടം വരുന്നത് അപ്പോൾ എന്ന് പറഞ്ഞാൽ ഞാനൊരു കഥ പറഞ്ഞതുള്ളൂ എന്ന് പറഞ്ഞാൽ മരണത്തിൻ്റെ മുൻപിൽ പോലും എന്ത് ചെയ്യാൻ സുഹൃത്തുക്കൾ സുഹൃത്തിനെ ജീവൻ ബാക്കിയാക്കിയിട്ട് തൻ്റെ ജീവൻ കൊടുക്കേണ്ടി വന്നാൽ കൊടുക്കാൻ തയ്യാറാകുന്നു അതായത് സുഹൃത്തിനെ ഒരാൾ ആക്രമിക്കാൻ വരുമ്പോൾ തൻ്റെ മുൻപിൽ വന്നു നിൽക്കുന്നു എന്നെ തൊടാതെ അവനെ തൊടാൻ കഴിയില്ല എന്ന് പറഞ്ഞു ഇതാണ് സൗഹൃദത്തിൻ്റെ ഏറ്റവും വലിയ മഹത്വം അതാണ് അതാണ് പറയുന്നത് മൃത്യു കെ സാംബി ദോസ്തിക്ക് വിജയ് ഒത്തയെ മരണത്തിന് മുൻപിൽ പോലും വിജയം സൗഹൃദം വിജയം കൈവരിക്കുന്നു ദോസ്തോക്ക് കാ ദുഃഖ് സുഹൃത്തുക്കളുടെ ദുഃഖം വിജയ് വിജയം പരാജയം പരാജയം സബ് ദോ കെ മർജാനോ രണ്ടും എല്ലാവർക്കും വേണ്ടി ദുഃഖവും രണ്ടുപേർക്കാണ് സന്തോഷവും രണ്ടുപേർ ഷെയർ ചെയ്യുന്നു ഓർ മർ മർജാനേക്കോ മരിക്കേണ്ടി വന്നാൽ പോലും സച്ചേ ദോസ് ആപസ്മയം തയ്യാറുവാണ്ടി വന്നാൽ സുഹൃത്തിന് വേണ്ടി മരിക്കാൻ പോലും ഒരു സുഹൃത്ത് തയ്യാറാവുന്നു ദൃഷ്ടിയുമേ ദോഹ കാണുമ്പോൾ രണ്ടാണ് മകർ എന്നാൽ ിൽ ഹൃദയം കൊണ്ട് ഇവർ രണ്ടുപേരും ഒന്നാണ് ശരീരമൊന്ന് മനസ്സൊന്ന് ജിന്ദഗി ബർ ഐസാഹിരേഖ ജീവിതത്തിന്റെ അവസാനം വരെ ഞങ്ങൾ ഇങ്ങനെ തന്നെ നിൽക്കും അകത്തോട് പറയുന്നത് ജീവിച്ച് എൻജോയ് ചെയ്തിട്ട് ജിന്ദഗി ബർ ദോസ്തിന്റെ അവസാനം വരെ സൗഹൃദത്തോടു കൂടി നിബാനോ കഴിച്ചു കൂട്ടാൻ ദോനോ ചാത്ത രണ്ടാളും ആഗ്രഹിക്കുന്നു സബ്സേ പവിത്രീ ക ഏറ്റവും പവിത്രമായ സൗഹൃദത്തിൻ്റെ ഉത്തം നമുനാഹെ ഏറ്റവും ഉന്നതമായ മാതൃകയാണ് ഈ ഗീത് സൗഹൃദത്തിൻ്റെ ഏറ്റവും മകുടോദാഹരണമായി പറയാൻ പറ്റുന്നത് ഈ പാട്ടാണ് ഗീതുമേ ഗീതുമേയും ഗാനത്തിൽ ജോ ഖൂബിയാഹെ എന്തെല്ലാം ആവശ്യങ്ങളുണ്ടോ ഹോലി ചാക്കിയെ ഉണ്ടാവണോ വേ സബ് സ്മേഹെ അതായത് അതിൻ്റെ അകത്തൊരു സിനിമാഗാനം വിജയമാവാൻ എന്തെല്ലാം ഘടകങ്ങൾ ഖൂബിയാം എന്തെല്ലാം വിശേഷതകൾ എന്തെല്ലാം ഘടകങ്ങൾ വേണമോ ഇത് ഘടകങ്ങളായ അർത്ഥം മാത്രമല്ല ഇത്രയും സ്വീറ്റ് കാരണം സംഗീതകാർ ഏവം പാർശ്വ ഗായക് മ്യൂസിക് ഡയറക്ടറും അതുപോലെ തന്നെ പിന്നണി ഗായകനും അപ്പനി പ്രതിഭാക്ക തൻ്റെ കഴിവുകളെ സഫലതാപൂർവ്വം പ്രദർശന സഫലതാപൂർവ്വം സക്സസ്ഫുൾ ആയിട്ട് അവതരിപ്പിക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ് ഈ പാട്ട് ഇത്രയും മനോഹരമായ ഒരു പാട്ട് സൗഹൃദത്തിൻ്റെ വാല്യൂ ഇത്ര ഉയർത്തിപ്പിടിക്കുന്ന ഒരു പാട്ട് വേറെ ഉണ്ടോ ഹിന്ദിയിൽ എന്ന് നോക്കിയാൽ സംശയമായിരിക്കും ഓക്കേ ഇതാണ് ഷോലെ എന്ന് പറഞ്ഞ സിനിമയിലെ പാട്ടാണത് അല്ലേ ഷോലെ എന്ന് പറഞ്ഞ സിനിമയുടെ ആഫ് ആഫ് ടൈം വരെയുള്ള രംഗം ഷൂട്ട് തന്നെ എഴുപത്തി അഞ്ചോളം കുതിരകൾ ചത്തുപോയിട്ടുണ്ട് എന്നാണ് അതിൻ്റെ സംവിധായകൻ ഒരിക്കൽ പറയേണ്ടത് അതുപോലത്തെ ഒരു സിനിമ നിറക്കുന്നതിനാൽ വളരെ പ്രയാസകരാണ് ഇന്നും നമ്മൾ കാണുന്ന സമയത്ത് നമുക്ക് ഏറ്റവും പുതിയ തലമുറയ്ക്ക് കാണുമ്പോഴും ഒരു രംഗം പോലും ബോറടിയില്ലാതെ ഇന്നത്തെ തലമുറയ്ക്ക് കണ്ടിരിക്കാൻ പറ്റുന്ന ഏറ്റവും മനോഹരമായ ഗാനമാണ് സിനിമയാണ് ഷോലെ എന്ന സിനിമ ആ സിനിമയിലെ മനോഹരമായ പാട്ടാണ് ഈ പാട്ട് ഓക്കെ മക്കളെ യെസ് ഇനി നമ്മളോട് ചോദിക്കുന്നു പതിമൂന്നാമത്തെ ചോദ്യം ഇങ്ങനെയാണേ

പടകി നീ ആരുടെ കാതിൽ കമ്മലായി തുളങ്ങും ഓർ ആരുടെ മൂക്കിൽ ബുലാക്ക് മൂക്കുത്തി പോലെ തുളങ്ങും അപ്പോൾ എന്താണ് ആരുടെ കാതിൽ നീ കമ്മലായും തിളങ്ങുമെന്ന് മേരെ ജീതേജി ഞാൻ ജീവിച്ചിരിക്കേ കബി ഒരിക്കലും കോയി ആരും തന്നെ തുച്സേ നിന്നോട് ഈ ചാവി തട്ടിയെടുക്കുകയില്ല എന്നും ഈ രണ്ട് വർത്തമാനത്തിലൂടെ രജവന്തിയുടെ ക്യാരക്ടർ സ്കെച്ചാണ് നമ്മളോട് എഴുതാൻ വേണ്ടി പറയുന്നത് അല്ലെ മുർഗിയോട് അവർ കാണുന്ന പെരുമാറ്റമാണ് അപ്പൊ നമ്മൾ നോക്ക് രജവന്തിക്ക് ചരിത്രപ്പെട്ടിപ്പണിയിലേക്ക് ഇതായിരുന്നു നിങ്ങൾ എഴുതേണ്ടത് നോക്കൂ രജവന്തി രജവന്തി വീട്ടിലെ മാലിക്കനാണ് മാലിക് എന്ന് പറഞ്ഞാൽ മുതലാളി മാലിക് എന്ന് പറഞ്ഞാൽ അതിന്റെ സ്ത്രീ ആണെങ്കിൽ മാലിക്യം എന്നാൽ അതിൻ്റെ സ്ത്രീയാണെങ്കിൽ രൂപമേ നഹി അവർ മുർഗിയെ ഏക്ക് രൂപമേ നഹി ഒരു വേലക്കാരിയെ പോലെയല്ല ബൽക്കി നേരെ മറിച്ച് എക്ക് ബേട്ടിക്ക് രൂപയും ഒരു മകളെപ്പോലെ തീരു നോക്കി അവരെ വേറൊരാൾ കൊണ്ടെച്ച് ആ വീട്ടിൽ പണിക്ക് വന്ന ഒരു മനുഷ്യൻ അദ്ദേഹത്തിൻ്റെ ഭാര്യയെ മരണപ്പെട്ട് കഴിഞ്ഞ സമയത്ത് മകളെ ഇവിടെ കൊണ്ടച്ചാക്കിയതാണ് ഓക്കെ ആരുമില്ലാതായപ്പോൾ അദ്ദേഹം വേലക്കാരിയെ പോലെയല്ല പോലെ നോക്കി അപ്പനെ ബേട്ട തൻ്റെ മകനാ അപ്പനെ ബേട്ടാക്കാദേബാൽ കർണേക്കലി തൻ്റെ മകനെ നോക്കുന്നതിന് വേണ്ടി രാജവന്തിയുടെ മകനെ നോക്കുന്നതിന് വേണ്ടി ആയി മുറുകിക്ക് വന്നിട്ടുള്ള മുറുഗിയെ ബൗത്ത് പ്യാർ കർത്തിക്കുക അവർ വല്ലാതെ സ്നേഹിക്കുന്നു പ്യാർ ബരി ദോ നാം സ്നേഹപൂർണമായി രണ്ട് പേര് മുർഗി ഔർ ബുലാക്കി മുർഗി ഔർ ബുലാക്കി എന്ന് പേര് വെച്ചു അല്ലെ പുക്കാർത്തെ മുർഗി കമ്മലെന്നും മുക്കുത്തി എന്നും അവരെ വിളിച്ചു മുർഗി മുർഗിക്ക ഭവിഷ്യക്കെ ഭാര്യമേ മുർഗിയുടെ ഭാവിയെക്കുറിച്ച് ഉസേ ചിന്താ ദി അവർക്ക് വലിയ ആശങ്ക ഉണ്ടായിരുന്നു രജ്വന്തി ദയാൽ ബിദി രജവന്തി വളരെ ദയാലുവായിരുന്നു ദൂസലോകെ പ്രതി മറ്റുള്ളവരോട് സഹാനുഭൂതി കാത്തി എപ്പോഴും സഹാനുഭൂതി വെച്ച് വിലർത്തുന്നവരാണ് വഹു മുർഗി കീലിയ മുർഗിയെ സംബന്ധിച്ചോളം അപ്പനെ ബേട്ടെ സെബി തൻ്റെ മകനും വാതാക്കർത്തികെ ബേട്ടെ സെബി വാദാക്കർത്തികെ തൻ്റെ മകനോടും വാക്കു കൊടുക്കുന്നു രജവന്തി ഏക്ക് സകാരാത്മക് രജവന്തി ആട്ടെ ഒരു പോസിറ്റീവായുള്ള പാത്ര കഥാപാത്രമാണ് വ ദുസരോക്കോ ഏക്ക് അച്ച നമുനഹ അവർ മറ്റുള്ളവർക്ക് ഒരു നല്ല മാതൃകയുമാണ് മക്കളെ നല്ല മാതൃകയുമാണ് ഇതാണ് നമുക്ക് ആ ക്വസ്റ്റിൻ ആൻസർ ഓക്കെ യെസ് കോമേഴ്സ് യെസ് അടുത്ത മക്കളെ പതിനാലാമത്തെ ചോദ്യം അടുത്ത നമ്മളെ ചോദ്യം വരുന്നത് എങ്ങനെയാണ് പതിനാലാമത്തെ ചോദ്യം എങ്ങനെയാണ് നോക്കൂ അടുത്ത പതിനാലാമത്തെ ചോദ്യം എങ്ങനെയാണേ ജീവൻ വൃത്ത് പടേ ഓർ ഹരിശങ്കർ പ്രസായിക്കെ ഭാരമേക്ക് അനുച്ഛേദിലേക്ക് ഉറപ്പാണ് നാല് മാർക്കിന് ചോദ്യം വെറുതെ കിട്ടുന്നതാണ് ഇന്ന് പ്രത്യേകിച്ചൊന്നും പഠിച്ചു പോയിട്ടില്ലെങ്കിലും തരുന്നത് കൊണ്ട് നമുക്ക് ഒരു അനുച്ഛേദം ഉണ്ടാക്കാൻ പറ്റും ജീവൻ വൃത്ത് പറഞ്ഞാൽ ബയോഡാറ്റ അതിൽ നിന്ന് അനുച്ഛേദ ഒരു പാരഗ്രാഫ് ഉണ്ടാക്കാനാണ് ജീവൻ വൃത്ത് എന്ന് പറഞ്ഞാൽ എന്താണ് ബയോഡാറ്റ ആണ് അതിൽ നിന്ന് നിങ്ങൾക്ക് എന്തുണ്ടാക്കണം ഒരു അനുച്ഛേദം ഉണ്ടാക്കണം അല്ലേ പാരഗ്രാഫ് ഉണ്ടാക്കണം നോക്ക് മക്കളെ അങ്ങനെയാണെങ്കിൽ ജീവൻ വൃത്ത് നാം ഹരിശങ്കർ പ്രസായി പേര് ഹരിശങ്കർ പ്രസായി എന്നാണ് ജന്മ അല്ലേ ജനിച്ച വർഷം ഉന്നീസ് സൗ ചൗബീസ് ആണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിനാലാണ് ജന്മസ്ഥാനം എന്ന് പറയുന്നത് മധ്യപ്രദേശാണ് അല്ലെ മധ്യപ്രദേശിലാണ് അദ്ദേഹം ജനിച്ചിരിക്കുന്നത് പിന്നെയോ പ്രമുഖ രചനായും പ്രധാനപ്പെട്ട രചനകൾ ചിരിക്കുന്നു ജൈസേ ഉൻകെ ദിൻ ജയ്സേൻ അങ്ങനെ അദ്ദേഹത്തിന് ദിവസം കഴിഞ്ഞു പോയി എന്നുള്ളതാണ് ഇനി അടുത്തത് മൃത്യു ഉന്നീ സോ പച്ചാനവേ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അദ്ദേഹം മരണപ്പെട്ടത് ഇതാണ് തോന്നിയിരിക്കുന്ന ചോദ്യം അതിനെക്കുറിച്ച് അനുച്ഛേദം ഉണ്ടാക്കുകയാണെങ്കിൽ ഇങ്ങനെയാണ് അനുച്ഛേദം ഉണ്ടാക്കേണ്ടത് നോക്ക് ഹിന്ദി സാഹിത്യ ജഗത്തൊക്കെ ഹിന്ദി സാഹിത്യ ലോകത്തിലെ സർവ്വശ്രേഷ്ഠ സാഹിത്യകാരവുമേ ഏറ്റവും പ്രസിദ്ധനായ സാഹിത്യകാരന്മാരിൽ പ്രമുഖേ ഫേമസ് ആണ് ഹരിശങ്കർ പ്രസായ് ഹരിശങ്കർ പ്രസായ് അപ്പം നമ്മളിവിടെ എന്ത് ചെയ്തി ഇങ്ങനെ എഴുതി ഹിന്ദി സാഹിത്യം അതിവിടെ ഉണ്ടോ ഇല്ല നമ്മൾ ഹരിശങ്കർ പ്രസായ മാത്രമേ ഉള്ളൂ അപ്പോൾ നമ്മൾ എന്ത് ചെയ്തി ഹിന്ദി സാഹിത്യ ജഗത്തുക്ക് ഹിന്ദി സാഹിത്യ ലോകത്തിലെ സർവശ്രേഷ്ഠ സാഹിത്യകാരമേ ഏറ്റവും പ്രഗതാന്മാരായ പ്രഗത്ഭന്മാരായ സാഹിത്യകാരന്മാരിൽ പ്രമുഖയെ പ്രമുഖനാണ് ഹരിശങ്കർ പ്രസായ് ഇത് നിങ്ങൾ എഴുതണം അത് ആരാണോ തരുന്നത് അയാളെ പേരിങ്ങനെഴുതണം ഹിന്ദി സാഹിത്യ ജഗത്തുക്ക് സർവശ്രേഷ്ഠ സാഹിത്യകാരമേ പ്രമുഖഹേ ഹരിശങ്കർ പ്രസായ് എന്ന് എഴുതണം ഹരിശങ്കർ പ്രസായ് അല്ലെങ്കിൽ വേറെ ആളെ പേര് നിങ്ങൾ എഴുതണം എന്നിട്ടോ നമ്മൾ എഴുതുന്നുണ്ട് ഉന്നീസോ ചോബീസ്കോ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിനാല് മധ്യപ്രദേശ്മെ ഉൻക ജന്മുക മധ്യപ്രദേശിലാണ് അദ്ദേഹം ജനിച്ചത് हस्ते हे उनके दिन फिरे ണം മുതായവൻ അദ്ദേഹത്തിൻ്റെ പ്രമുഖ രചന ഹെ പ്രസിദ്ധമായ രചനകളാണ് അല്ലേ അടുത്തത് ഉന്നീസ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റഞ്ചിൽ ഉൻകാ മൃത്യുഹ അദ്ദേഹത്തിന്റെ മരണവും സംഭവിച്ചു ഇങ്ങനെ എഴുതി വെച്ചാൽ നിങ്ങൾ കിട്ടുന്നത് നാല് മാർക്കാണ് എളുപ്പത്തിൽ കിട്ടുന്നതാണ് ഒരു ബോർഡർ ഒക്കെ ഇട്ട് വേണം ഇങ്ങനെ ചെയ്താൽ ഓക്കെ അനുച്ഛേദാകുമ്പോൾ ഒരു ബോർഡർ കെട്ട് ചെയ്താൽ ഓക്കെ യെസ് അടുത്ത ചോദ്യം പതിനഞ്ചാമത്തെ ചോദ്യമാണ് ആണ് ഉറപ്പാണ് നമുക്ക് പഠിക്കാനുള്ള ഹൈക്കുൽ നിന്ന് ഒരു ചോദ്യം വരും ഓക്കെ ഒരു ചോദ്യം വരും ആ ചോദ്യം എങ്ങനെയാണ് ഓർ പഠിക്കൂ അങ്ങനെ ചോദിച്ചാൽ അല്ലേ എന്താണ് ഉത്തരം നബു ഗുഞ്ചാത്തി മാം എന്താ മക്കളെ ഇതിന്റെ അർത്ഥം നബു ഗുഞ്ചാത്തി ിരേ ശിശു പൈ മണ്ടരാത്തി മാം എന്നുള്ളതിന് ഭാവാർത്ഥ എഴുതാനാണ് നിങ്ങളോട് പറയുന്നത് ഒഴുതുമ്പോൾ ഇങ്ങനെയാണ് സാരാംശിരുന്നു കബി കബി വർഷ ഇടയ്ക്കിടയ്ക്ക് മഴയും ഹവ കാറ്റും ആദ്യ കാരണം മുതലായവ കാരണം പേടോസെ നീടെ വൃക്ഷത്തിൽ നിന്ന് പക്ഷിക്കൂട് നീച്ചകിർത്തയെ താഴെ വീഴാറുണ്ട് പരന്തു പക്ഷേ നീച്ചേഗിരെ ബച്ചോക്കോ കൂട്ടിൽ താഴെ വീണുകിടക്കുന്ന പക്ഷി കുഞ്ഞുങ്ങളെ ചുവടുക്കറി വിട്ടേച്ച് ഉൻകി മാം അവരുടെ അമ്മ ഉടൻ ഹി ജാത്തി എത്ര പേമാരി മഴയാണെങ്കിലും അമ്മ പറന്ന് പോറില്ല മാം കി അമ്മയുടെ മമത അതുഹേ അമ്മ അമ്മയുടെ സ്നേഹം അതുൽ നീഹെ പറഞ്ഞറിയിക്കാൻ പറ്റാത്തതാണ് എന്ന് കവിത ഈ ഫിലോസഫിക്കലായ ഈ ഈ എന്താ പറയുന്നത് ഹൈക്കുവിലൂടെ കവി പറയുന്നു ഓക്കെ മക്കളെ ഇനി അടുത്ത ചോദ്യം ഇങ്ങനെയാണ് അടുത്ത പേർ പാരഗ്രാഫാണ് ഇങ്ങനെയാണ് ആ പാരഗ്രാഫ് ഇങ്ങനെയാണ് തന്നത് ഗദ്യാംശി പടേ ഓർ പ്രശ്ന സോലൽ സെ സത്ര തക്കെ ഉത്തർ ലിഖേ ഈ പാരഗ്രാഫ് ഒരു പക്ഷേ ഇത് തന്നെയാണ് വീണ്ടും വരുന്നതെങ്കിലോ ശ്രദ്ധിച്ചോളൂ പാരഗ്രാഫ് തന്നിട്ട് പതിനാറ് മുതൽ പതിനേഴ് വരെ ചോദ്യം ഉത്തരേതാണ് ആജിഹം ദുർഭാഗ്യക്കേ ഇന്ന് നമ്മൾ ദുർഭാഗ്യത്തിൻ്റെ ഏക്ക് യുഗക്ക ഒരു യുഗത്തിൻ്റെ അന്ധകർഹേയെ അവസാനിപ്പിക്കൽ നടത്തുകയാണ് എന്ന് പറഞ്ഞാൽ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടി ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആഗസ്റ്റ് പതിനഞ്ചിലാണ് ജവഹർലാൽ നെഹ്റു രാഷ്ട്രത്തോട് ആദ്യമായി പ്രഖ്യാപിച്ച പ്രശ്ന ആദ്യമായി പറഞ്ഞ പ്രസംഗത്തിന്റെ ഭാഗമാണിത് ഓക്കെ നോക്കൂ ആജ് ഹം ദുർഭാഗ്യ നമ്മൾ ദുർഭാഗ്യത്തിന്റെ ഒരു ദിവസം അവസാനിപ്പിക്കുകയാണ് പിന്നീട് സ്വയം ഒരു പുതിയ അന്വേഷണം നടത്തുകയാണ് ആജ് ഹം ജീസ് ഉപലബ്ദിക്ക ഉത്സവ മനാരെ ഇന്ന് നമ്മൾ ഏതൊരു സൗ ഉപലബ്ദിക്കൊരു സൗഭാഗ്യമാണ് കിട്ടിയത് അതിനെ ഉത്സവ മനാരഹായെ ഉത്സവമാക്കി കൊണ്ടാടുന്നു കേവലം ഒരു സ്റ്റെപ്പ് മാത്രമാണ് നയ അവസരവും കേൽനേക്ക ഒരു പുതിയ അവസരങ്ങളെ തുറക്കാനുള്ള ഒരു സുഗമ ഒരു അവസരം മാത്രമാണ് അല്ലാണ്ട് ഈ മേലെ ഒന്നും നമ്മൾ അവസാനിപ്പിക്കാൻ പോകുന്നില്ല ഉപലബ്ധിയാം ഇതിനേക്കാൾ വലിയ വിജയവും ഉപലബ്ധിയാം സ്വായത്തമാക്കലും ഹമാരി പ്രതീക്ഷാ കഥയെ നമ്മൾ പ്രതീക്ഷിക്കുന്നു ഇനിയും ഒരുപാട് നമുക്ക് നേട്ടങ്ങൾ ഉണ്ടാവേണ്ടതുണ്ട് ഓർ ബുദ്ധിമത്താകെ നമുക്ക് ഇത്രയും ശക്തിയും ബുദ്ധിയുമുണ്ട് കി ഹം ഈസ് അവസർക്കോ നമ്മൾ ഈ അവസരത്തെ സമച്ചേ മനസ്സിലാക്കും ഓർ ഭവിഷ്യയ്ക്ക് ഈ കോ കോസ്കാർക്കരെ നമുക്ക് അത്രയും ബുദ്ധി ഉള്ളതുകൊണ്ട് ഈ കിട്ടിയ അവസരങ്ങളെ നമ്മൾ സ്വയം മറന്നു മറന്നുപോയില്ല നമ്മൾ മനസ്സിലാക്കും ഭാവിയിൽ ഇതുപോലെ ഇനിയും വരാവുന്ന വെല്ലുവിളികളെ വരാതിരിക്കാൻ വേണ്ടി നമ്മൾ കരുതലോട് നിൽക്കുകയും ചെയ്യും ഭവിഷ്യമേ വിശ്രാം കർണ ഭാവിയിൽ നമുക്ക് വിശ്രമിക്കുക യാ വിശ്രമിക്കുകയ അല്ലെങ്കിൽ സ്വസ്ഥമായിരിക്കുക ബൽക്കി നിരന്തര പ്രയാസ് കർത്താഹെ പക്ഷേ നിരന്തര പ്രയാസമാണ് ചെയ്യേണ്ടത് താക്കി ജോ ഹം ബം വജൻ ബാർബാർ ദോഹരാത്ത രേഹിങ്കെ നമ്മൾ നമ്മളെ വാക്ക് വീണ്ടും പറഞ്ഞുകൊണ്ടിരിക്കും എന്നാൽ ഇന്ത്യക്ക് സാധനം കിട്ടി ഇനി നമുക്ക് റെസ്റ്റ് എടുക്കാനുള്ളതാണ് എന്നല്ല പറഞ്ഞതിൻ്റെ അർത്ഥം ദോഹരാത്ത രേഹേ നമ്മൾ വീണ്ടും സത്യം സമത്വം സ്വാതന്ത്ര്യം എന്നൊക്കെ നമ്മൾ വീണ്ടും പറഞ്ഞുകൊണ്ടിരിക്കും ഓർ ജീസ് ഹം ആജ് ബി ദോഹരായെങ്കിൽ ഏതാണോ നമ്മൾ ഇന്നും പറഞ്ഞു കൊടുക്കുന്നത് ഉസ പൂ ഉസയെ പൂരാക്കർതയെങ്കിൽ അത് നമ്മൾ വീണ്ടും പൂർണ്ണമാക്കാൻ വേണ്ടി വീണ്ടും വീണ്ടും പറഞ്ഞുകൊണ്ടിരിക്കുമെന്നാണ് ബ്രിട്ടീഷുകാർ പോയത് കൊണ്ട് നമുക്ക് ബ്രിട്ടീഷുകാർ ഇന്ത്യ വിടുക എന്ന് മാത്രം മുദ്രാവാക്യമായിരുന്നില്ല നമ്മൾ പറഞ്ഞത് സ്വാതന്ത്ര്യം സമത്വം സാഹോദര്യന്ത സാഹോദര്യം തുല്യത എന്നതൊക്കെ നമ്മൾ പറഞ്ഞുകൊണ്ട് അതൊക്കെ നമുക്ക് മാറ്റി തീർക്കേണ്ടത് അങ്ങനെ ആക്കി തീർക്കേണ്ടത് അതിനുവേണ്ടി നമുക്ക് റെസ്റ്റ് എടുക്കാൻ സമയമില്ല അതുകൊണ്ട് വീണ്ടും നമ്മൾ കരുതലോടുകൂടി പ്രവർത്തിക്കേണ്ടിയിരിക്കുന്നു രാജ്യം മറ്റൊരു ശക്തിയുടെ കയ്യിൽ വീണ്ടും പെട്ടുപോകാതിരിക്കാൻ സ്വയം മറന്നിരുന്നു കൂടാ നമുക്ക് പ്രവർത്തിക്കുകയാണ് വേണ്ടത് എന്ന് ജവഹർലാൽ നെഹ്റു പ്രസംഗിക്കുന്നു എന്നിട്ട് ചോദ്യം ഇതാ രണ്ട് മാർക്കിൻ്റെ ചോദ്യം ഇതാണ് ഭവിഷ്യമേ ഹ്യർണയെ ഇനി ഭാവിയിൽ നമുക്ക് എന്ത് ചെയ്യണമെന്നാണ് നെഹ്റുവിൻ്റെ അഭിപ്രായം ഉത്തരം കിട്ടി സാന്ദ്രമൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ കഷ്ടെടുക്കാനാണോ ഭവിഷ്യമേ ഹർണ യാ ചൈൻസേ ഭവിഷ്യമേ ഭാവിയിൽ ഹമേം നമുക്ക് വിശ്രാം കർണ വിശ്രമിക്കാനോ യാ അല്ലെങ്കിൽ ചൈൻസെ സ്വസ്ഥമായിട്ട് ഇരിക്കാനും പറ്റില്ല ബൽക്കി നേരെ മറിച്ച് നിരന്തര പ്രയാസ്കർത്ത നിരന്തരമായ പ്രയാസം ആടുവർക്ക് ചെയ്യാണ് വേണ്ടത് താക്കി അങ്ങനെ വരുമ്പോൾ ഹം ജോ വജൻ നമ്മൾ ഏതൊരു വാക്കാണോ ബാർ ബാർ ദോഹയെ വീണ്ടും വീണ്ടും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് നമ്മൾ ഇന്ന് തന്നെ ദോഹരായെങ്കിൽ വീണ്ടും ആവർത്തിക്കും ഉസേ പൂരാ കർഷക അതിനെ നമ്മൾ പൂർണ്ണാക്കുകയും ചെയ്യും നമ്മൾ മുദ്രാവാക്യം വിടിട്ട് നിർത്താൻ സമയമായിട്ടില്ല പറഞ്ഞാൽ പുതിയൊരു രാഷ്ട്ര നിർമ്മാണത്തിൽ നമുക്ക് വലിയ മുദ്രാവാക്യങ്ങളും പുതിയ പ്രവർത്തനങ്ങളും ഏറ്റെടുക്കേണ്ടിയിരിക്കുന്നു എന്നാണ് അർത്ഥം ഓക്കെ ഇനി അടുത്ത ചോദ്യം ഇതാണ് ഗദ്യാംശിക്ക സംക്ഷേപൻകരേ നേരത്തെ തന്നിരിക്കുന്ന പ്രസംഗത്തിന് മൂന്നിലൊന്നായി ചുരുക്കിയതാണ് ഇപ്പോൾ ബോർഡിൽ കാണുന്ന കാര്യം ഇതിയാൽ ആറ് മാർക്കാ എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഇങ്ങനെയാ മൂന്നിലൊന്നായി ചുരുക്കുക ചുരുക്കം മനസ്സിലാക്കൂ ഇവിടെ എത്ര വരി ഉണ്ട് നോക്കി മക്കളെ ഒന്ന് രണ്ട് അല്ലേ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എത്ര വരിയുണ്ട് ഏഴ് വരിയുണ്ട് ഏഴ് വരിയുണ്ട് അല്ലേ അപ്പോൾ ഒരു ഏഴ് വരിയുണ്ട് ഈ ഏഴ് വരി നമ്മൾ ചുരുക്കി കഴിഞ്ഞാൽ നമുക്ക് ആറ് വരി ഉണ്ടെങ്കിൽ നമുക്ക് രണ്ട് വരിയാക്കണം രണ്ട് നാല് ആറ് ചുരുക്കാനാണ് ചുരുക്കാനവരുണ്ട് അപ്പോൾ ഒരു ഏഴ് വരി ഉണ്ട് ഒരു രണ്ടര വരി വരെ നമുക്ക് പോവാം രണ്ടര വരിയിൽ ആ കാര്യത്തെ ചുരുക്കണം അങ്ങനെ ആകുമ്പോൾ നമുക്ക് ആറ് മാർക്കാണ് നമുക്ക് കിട്ടേണ്ടത് എത്ര മാർക്കാണ് ആറ് മാർക്കാണ് കിട്ടുക നോക്കൂ രണ്ടര വരിയിലേക്ക് നമ്മൾ എഴുതിക്കുന്നു ആറ് മാർക്ക് പലരും ഇത് ചെയ്യാതെ പോകുമ്പോഴെല്ലാം മഹാ കഷ്ടമാണ് മക്കളെ ആറ് മാർക്കാണ് ആറ് മാർക്കിന് ഒരു ഒന്നരപ്പുറത്ത് കവിയാതെ ഉത്തരം എഴുതേണ്ടതല്ല ചില ആളുകൾ ഈ ഒരു വരി വായിക്കും രണ്ടാമത്തെ വരി വിടും മൂന്നാമത്തെ വരി ഇടും അങ്ങനെ ചെയ്യുന്നത് കൊണ്ട് കൃത്യമായ കുറച്ചൊക്കെ മാർക്ക് കിട്ടും പക്ഷേ നിങ്ങൾ മൊത്തം ഒന്ന് വായിച്ച് നോക്കിയിട്ട് അതിൽ നിങ്ങളെ മനസ്സിലേക്ക് തോന്നുന്ന ഒരു രണ്ട് വരിയിൽ കൊള്ളുന്ന കാര്യത്തെ നിങ്ങൾ ക്രിയേറ്റ് ചെയ്ത് എഴുതിയാണ് വേണ്ടത് അതിന് ഈ പാരഗ്രാഫിൽ തന്നെയുള്ള വാക്കുകൾ ഉപയോഗിച്ചാൽ മതി ഓക്കെ അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ രണ്ട് സെൻറ്റൻസ് ആയി നിൽക്കണം നോക്കൂ ഈ ഇവിടെ നോക്ക് എത്ര സെൻറ്റൻസ് ഉണ്ട് നോക്കിയേ ഇവിടെ മുതൽ ഇവിടം വരെ ഒന്ന് ഇവിടെ മുതൽ ഇവിടം വരെ നോക്ക് രണ്ട് ഇവിടെ മുതൽ ഇവിടം വരെ മൂന്ന് ഇവിടെ മുതൽ ഇവിടം വരെ നാല് ഇവിടെ മുതൽ ഇവിടം വരെ ഏതാണ്ട് അഞ്ച് എന്ന് പറഞ്ഞ ആറ് ഇങ്ങനെ ആറ് വരി വരും ഓക്കെ ഇതിനാണ് ആറ് വാക്യം വരും ഇത്രയും വരികൾ വരും ഏറ്റവും ചുരുക്കി നമുക്ക് ഇതിൽ കൂടുതൽ ഇനി വലുതാൻ പാടില്ല ഇങ്ങനെ എഴുതിയാൽ ആ സോറി അതിലേക്ക് എഴുതിയാൽ ആ നമുക്ക് ആറ് മാർക്കാം അപ്പോൾ നിങ്ങൾക്ക് എളുപ്പത്തിൽ ഉണ്ടാക്കാൻ ഉള്ളൂ ഒരു പ്രയാസവും ഇല്ല ആജ് ഹം അപ്പോൾ അതെങ്ങനെയാണ് അദ്ദേഹത്തിൻ്റെ പ്രസംഗത്തെ ഏറ്റവും ഷോർട്ടാക്കി എങ്ങനെ ഉണ്ടാവും നോക്ക് മക്കളെ ആജ് ഹം അന്ത് കർക്കേ ഇന്ന് നമ്മൾ ദുർഭാഗ്യത്തിൻ്റെ ഒരു യുഗത്തിൻ്റെ അന്ത് കർക്കെ അവസാനിപ്പിക്കൽ നടത്തിയിട്ട് ഉത്സവ മനാരഹായ് ഉത്സവം കൊണ്ടാടുകയാണ് നയ അവസരവുംക്കോ സമച്ചത്തെ പുതിയ അവസരങ്ങളെ മനസ്സിലാക്കി ഓർ ഭവിഷ്യയ്ക്ക് ചുനൌത്യംക്കോ സ്വീകാര്ക്കരെയും ഭാവിയിലെ വെല്ലുവിളികളെയും സ്വീകരിക്കുന്നു ോ ഹെ അങ്ങനെ വരുമ്പോൾ ചൈൻസെ ബൈട്ട് നീക്കി സ്വസ്ഥമായിട്ടിനിരിക്കാൻ പറ്റില്ല ബൽക്കി നിരന്തര പ്രയാസ് കർണയക്ക നിരന്തരമായി പ്രയാസം അതായത് പ്രവർത്തനം നടത്താനുള്ളതാണ് ഇന്ന് നമ്മൾ മഹാദുരന്ത വർഷത്തെ അവസാനിപ്പിക്കുന്നു അതുകൊണ്ട് ഭാവിയിൽ നല്ല അവസരങ്ങൾ ക്രിയേറ്റ് ചെയ്യേണ്ടതുണ്ട് അതുകൊണ്ട് നമുക്ക് വിശ്രമിക്കാൻ സാധ്യമല്ല എന്ന് ഇത്രയും ചുരുങ്ങി തിരിക്കണം ആറ് മാർക്കാണ് ഓക്കെ ഇത് മറന്നുപോയരുത് ഇനി അടുത്ത നമ്മൾ ചോദ്യം ഇതാണ് അട ഇത്തരലേഖി പതിനെട്ട് മുതൽ ഇരുപത്തൊന്ന് വരെയുള്ള ചോദ്യങ്ങൾ ഏതെങ്കിലും മൂന്നെണ്ണം എഴുതാൻ ആറ് മാർക്കാണ് മക്കളെ ഒന്നിന് ഇത്ര ഇത്ര മാർക്കാണ് ആറ് മാർക്കാണ് പതിനെട്ട് മാർക്കാണ് അവർ കിട്ടുന്നത് സംഭവിക്കണം നോക്ക് പതിനെട്ട് ജനുവരി ചബീസ് ഗണതന്ത്ര ദിവസേ ജനുവരി ഇരുപത്തി ആറ് റിപ്പബ്ലിക് ഡേ ആണ് മാറല്ലേ മനസ്സിലാക്കൂ ഈ അവസരപ്പെടുത്തിൽ ആപ്കെ സ്കൂൾ നിങ്ങളെ സ്കൂളിൽ സേ സംബന്ധിത ദേശസ്നേഹവുമായി ബന്ധപ്പെട്ട് ഈ നാടക മഞ്ജനോ നേയ ഒരു നാടകം നടക്കാൻ പോകുന്നു ഉസ്കയിലേക്ക് പോസ്റ്റർ അതിന് വേണ്ടി പോസ്റ്റർ തയ്യാറാക്കാൻ നിങ്ങൾ കഴിഞ്ഞ കൊല്ലം പ്ലസ് വണ് പഠിച്ച ജൂലൂസ് ആ പോസ്റ്റർ വെച്ചാലും കുഴപ്പമൊന്നുമില്ല ജൂലൂസിൻ്റെ പോസ്റ്റർ വെച്ചാലും കുഴപ്പമൊന്നുമില്ല ഓക്കെ അത് പ്ലസ് വണ്ണിലേക്ക് എഴുതാവുന്നൊന്നുമില്ല നമുക്ക് നോക്കാം അങ്ങനൊരു അവസരം ഉണ്ടായത് ജനുവരി ചബീസ് അത് നമ്മൾ എഴുതണം ഗണതന്ത്ര ദിവസ് കെ സമാരോഹ് എന്ന് നമ്മൾ എഴുതണം രണ്ട് ആ ഫംഗ്ഷനെ കുറിച്ച് ഡേറ്റും എന്താണ് ഫംഗ്ഷൻ എഴുതണം എന്നിട്ട് നാടകത്തിൻ്റെ പേരാണ് സ്വതന്ത്ര ഭാരത് നാടക്ക് സ്വതന്ത്ര ഇന്ത്യ നാടകം സബേരെ ദസ് ബജേ രാവിലെ പത്തുമണി അമാരെ സ്കൂൾമേ നമ്മുടെ സ്കൂളിൽ സബ്കാ സ്വാഗതം എല്ലാവർക്കും സ്വാഗതം സ്കൂൾ ഹിന്ദി ക്ലബ്ബ് ആറ് മാർക്കായി കാണുന്നത് ഒരു പേജിൻ്റെ പുരമാതിരി ഫുൾ പേജെടുക്കാൻ പറ്റിയാൽ അങ്ങനെ അല്ലെങ്കിൽ ഒരു മുക്കാൽ ഭാഗമെങ്കിലും വരച്ച് ഡിസൈൻ ചെയ്ത് വലുതാക്കി നിങ്ങൾ പോസ്റ്റാക്കിയതാണ് ആദ്യ ചോദ്യത്തിൽ നിന്ന് ജനുവരി ഇരുപത്തി ആറ് ഒന്നും ഗണനദിവസ സമാരോഹം എന്നും നമുക്ക് ചോദ്യം അകുന്നുണ്ട് കിട്ടുന്നുണ്ട് ഒരു സ്വാതന്ത്ര്യവുമായി ബന്ധപ്പെട്ട ഒരു നാടകത്തിൻ്റെ പേര് നിങ്ങൾക്ക് നേരത്തെ വേണമെന്നു പറഞ്ഞത് ജുരൂസലാം അല്ലെങ്കിൽ സ്വതന്ത്ര ഭാരത് അല്ലെ സ്വതന്ത്രമായ ഭാരതം എന്നുള്ള ബ്രാക്കറ്റിൽ നാടകം നീതാം ബാക്കി കംപ്ലീറ്റ് നമ്മൾ സാധാരണ പോസ്റ്റ് ചെയ്യുമ്പോൾ ചെയ്തപ്പോൾ സബരി സ്കൂൾ സഭാഗ്രഹമേ സബ്കാ സ്വാഗത് ഡാഷ് സ്കൂൾ ഹിന്ദി ക്ലബ് ഇത്ര രീതിയാൽ കിട്ടുന്ന മാർക്ക് ആറ് മാർക്കാണ് അർത്ഥം ഈ വരി ചോദ്യത്തിലുണ്ട് ഈ വരി ചോദ്യത്തിൽ ഇതുപോലെ നിങ്ങൾക്ക് ഇനി മറ്റന്നാൾ നിങ്ങൾ കൈ കിട്ടുന്ന ക്വസ്റ്റിൻ്റെ അകത്ത് ചോദ്യത്തിൽ മുറിച്ചെടുക്കാനുണ്ടാവും നാടകവും മറ്റു പരിപാടിയാണ് പറയുന്നത് അത് നമ്മൾ ഇത് ഇവിടെ നിന്ന് ബാക്കി ഇവിടുന്ന് ഇങ്ങോട്ടുള്ള സംഭവം ഒന്നാണ് ഒരു കാരണവശാലും ഇതാണ് പോയത് ഓക്കെ ഇനി നമുക്ക് അടുത്ത ചോദ്യം പത്തൊമ്പതാം ചോദ്യം പതുപടേ ഓറ് ഭാവാർത്തിലിഗ് ഈ കവിതയുടെ വരികൾ ഇങ്ങനെ തന്നിട്ട് ഭാവാർത്തി പറയും അപ്പൊ നോക്ക് നമുക്ക് കേൾക്കുമ്പോൾ മനസ്സിലാക്കിയതാ കവിതുകോക്കി യശോദി ദാന്തിയാം പ്രേം അതായത് നമുക്ക് സൂർദാസിന്റെ ദോഹയാണത് പിന്നെയോ മകൻ തനൂക്കി സുദീ ഭൂലി തബ് തേ തപ് നന്ദി ധോ സുന്ദർ സുഖദായി തനക്ക് തനക്ക് സി ധൂ ദാന്തി ി തൈന് സുഫുൽ കരു ഐ അനന്ദ് സഹിത് മഹർ തപ് മുഖ് ചിന്തൻ ദോ മൈൻ അധൈ സൂര് ശ്യാമ് കിൽ തൈ ദ്വി മനോ കമൽ പർ ബിജു ജമൈ എന്ന് പറഞ്ഞാൽ ഇത് അഞ്ഞൂറ് വർഷങ്ങൾക്ക് മുമ്പുള്ള ഹിന്ദിയാണ് ഇന്നത്തെ ഹിന്ദിയല്ല മുന്നൂറ് മുന്നൂറ്റമ്പത് വർഷമായിട്ടേ ഉള്ളു അല്ലേ അപ്പം അന്നത്തെ ഭാഷയിൽ അന്നത്തെ പ്രാകൃതമായ ഹിന്ദി ഭാഷയിൽ വൃജഭാഷയിലൊക്കെ എഴുതിയിരിക്കുന്നത് ഹിന്ദിയാണ് എന്നിട്ട് ഇതിൽ ചോദിക്കുന്ന ചോദ്യം ഇങ്ങനെയാണ് നമുക്ക് ദോഹയെന്ന് മനസ്സിലായി എന്താ ചോദ്യം ചോദ്യം ഇങ്ങനെയായിരുന്നു എന്താണ് കവിത പതുപടേ അവർ കവിതയല്ല പതുപടേ ആറ് ഭാവാർത്തിൽ നിന്നു അതായത് ശ്രീകൃഷ്ണൻ വീട്ടിൽ നിന്ന് ചിരിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ പല്ല് മനോഹരമായി വെട്ടിത്തിളങ്ങുന്നു കാർമേക വർണ്ണനാണല്ലോ ശ്രീകൃഷ്ണൻ എന്ന് പറഞ്ഞാൽ ചുരുക്കി പറഞ്ഞാൽ നല്ല കറുപ്പ് കളറാണ് അല്ലേ അപ്പോൾ ചിരിക്കുമ്പോൾ നല്ല വെളുത്ത കളർ ഉണ്ടാകുന്നുണ്ട് ആ അപ്പോൾ പല്ലിനാണ് അഭാര തിളക്കമുണ്ട് ആ തിളക്കം കണ്ടിട്ട് അമ്മ വളരെ എൻജോയ് ചെയ്യുന്നു അപ്പോൾ അവൻ്റെ അപ്പനെയും വിളിച്ചുകൊണ്ടു വന്നിട്ട് കാണിച്ചു കൊടുക്കുന്നു ഇതാണ് രംഗം ഇത് നമുക്ക് എങ്ങനെ എഴുതാം മേരേ ലാൽ മേരേ ലാൽ എന്ന് പറയുന്നതിൻ്റെ ഭാവാർത്ഥം അല്ലെ അപ്പനെ ബേട്ടേക്ക മോഹക് ചേഹരാക്കർ അപ്പനെ ബേട്ടേക്ക തൻ്റെ മകന്റെ മോഹക് മനോഹരമായ ചേഹരാക്കർ മുഖം കണ്ടിട്ട് മാതാ യശോധ മാതാ യശോദ ബോത്ത് ഖുഷ്യിൽ വളരെയധികം സന്തോഷത്തിലായി ആഹ്ലാദ കേ ആഹ്ലാദത്തോടുകൂടി ബേട്ടേക്കെ ദുദിയ താൻതോക്കു മകൻ്റെ ദുതിയ പല് പാല് പോലുള്ള ദാതോക്കോ പല്ലുകളെ ഇതൊക്കെ കണ്ടിട്ട് ലാഡ് പ്യാർമേ മക് ലാ സ്നേഹവാത്സല്യത്തിൽ മുഴുകിയിട്ട് യശോദ അപ്പനേക്കോ യശോദ തന്നെ തന്നെ ഭൂൾജാതിക്ക് തൻ്റെ മകനാകുന്ന കൃഷ്ണൻ്റെ പാല് പോലുള്ള പല്ല് വെട്ടിത്തിളങ്ങുന്നത് കണ്ടിട്ട് അവർ സ്നേഹലാണലിൽ മുഴുകുന്നു ബ ബാഹർസെ അപ്പനി പതി അവർ വീടിൻ്റെ പുറത്തേക്ക് പോയിട്ട് തൻ്റെ ഭർത്താവിനെ നന്ദിക്കോ ബുലാക്കർ നന്ദനെ വിളിച്ചിട്ട് പുതൃക്ക സുന്ദർ സുന്ദർ സുഖദായി രൂപ് പുത്രൻ്റെ മാൻ അതിമനോഹരമായ രൂപത്തെ ദേക്കിനേക്കു കത്തികെ കാണാൻ വേണ്ടി പറയുന്നു കത്തികെ അവർ പറയുന്നു പുത്രിക്ക് ചോട്ടെ ചോട്ടെ ദുതിയ ദാന്തോക്കു മകൻ്റെ ചെറിയ ചെറിയ പാല് പോലുള്ള ദാ ദുതിയെന്ന പാല് പോലുള്ള ദാതോകോ പല്ലുകളെ ദേക്കിനെപ്പർ കാണുമ്പോൾ നയൻ സുഖപ്രാപ്തഹജാത്ത കണ്ണിന് നല്ല സുഖം കിട്ടുന്നുണ്ട് പത്നിക്ക് ബാത്തോ സുൻകർ അപ്പോൾ ആ വൈഫിൻ്റെ വാ വാക്കുകെട്ട് അല്ല ആനന്ദ് ആനന്ദിത് നന്ത് ആനന്ദം കൊണ്ട നന്ദൻ അന്തരായി അകത്തേക്ക് വരുന്നു ഉൻകെ ഉൻകെ അത് അവന്റെ മുഖവും ഓർ മനസ്സും സന്തോഷം കൊണ്ട് വൈഫ് പറഞ്ഞപ്രാൻ അറിഞ്ഞു സൂർദാസ് കാലത്തേ സൂർദാസ് പറയുന്നു കി എന്നാൽ കിൽകാരി കർണേവാലി കൃഷ്ണ കെ ദാൻ തോക്കു കിൽകാരി തന്നെ വെട്ടിത്തിളങ്ങുന്ന കിൽകാരി കർണേവാലി വെട്ടിത്തിളങ്ങുന്ന കൃഷ്ണക്ക് കൃഷ്ണൻ്റെ ദാതൂം കൊ പല്ലേ ദേക്കൊക്കെ കണ്ടിട്ട് ഐസ ലെഹേ അങ്ങനെ തോന്നുന്നു മാനോ എങ്ങനെ ലാൽ കമൽപ്പർ ചുവന്ന താമരപ്പൂവിൽ ബിജലി ചമക്കുക അതായത് ബിജലി ജന്മുകൊദ് ജനിച്ചതാണോ താമരപ്പൂവിൻ്റെ അകത്ത് വൈദ്യുതി എന്ന് തോന്നുന്നു അദ്ദേഹത്തിൻ്റെ അദ്ദേഹത്തിൻ്റെ കൃഷ്ണൻ്റെ ചിരിയിലെ പല്ലിൻ്റെ തിളക്കം കാണുമ്പോൾ ബാലകൃഷ്ണക്ക് സൗന്ദര്യ അനുപം ശ്രീകൃഷ്ണൻ്റെ ബാലനായ കൃഷ്ണൻ്റെ സൗന്ദര്യം അത് എന്താണ് അനു അനുപമഹേ ഉപമിക്കാൻ പറ്റാത്തതാണ് ഉൻകി ചേഷ്ടായേം അവൻ്റെ കളികളാട്ടെ ഹൃദയഹാരി വളരെയധികം സന്തോഷം നൽകുന്നു തഥാ അദ്വതീഹേ അദ്വിതീയെന്നതിനാൽ വളരെ എടുത്തു പറയേണ്ടതുമാണ് ഫേമസ് ആയതുമാണ് എന്നിട്ട് നമ്മളോട് ഇതിൻ്റെ അകത്തുനിന്ന് വേറൊരു ചോദ്യം നമുക്ക് വന്നിരിക്കുന്നു നോക്കൂ ആ പാഠത്തിൻ്റെ സമ്മറി നമ്മൾ എഴുതി ടിപ്പണി എഴുതി അതിനുശേഷം അടുത്തത് നമ്മുടെ ചോദ്യം ഇതാണ് ഇരുപതാമത്തെ ചോദ്യം വിശ്വ ഹിന്ദി സമ്മേളനമേ ലോക ഹിന്ദി സമ്മേളനത്തിൽ ബാഗ് ലേനെ വാലേ പങ്കെടുത്ത ലേഖക് ഓർ ഉൻകെ മിത്രിക്ക് ലേഖകന്റെയും അദ്ദേഹത്തിൻ്റെ ഫ്രണ്ടിൻ്റെയും ബീച്ചു കീ ബാച്ചിരിക്ക് ഇടയ്ക്ക് നടന്ന സംഭാഷണം എഴുതാൻ നിങ്ങൾ എഴുതിയോ നോക്ക് ഇങ്ങനെയാണ് സമ്മേളൻ കാ വർണ്ണൻ സമ്മേളനത്തെ വർണ്ണിക്കണം ഹിന്ദി കാ പ്രചാരം ഹിന്ദിയുടെ പ്രചാരം വേണം രാഷ്ട്രപതി ക രാഷ്ട്രപതി ക ഭാഷൻ അവിടുത്തെ രാഷ്ട്രപതിയുടെ പ്രസംഗവും ഉൾപ്പെടുത്തി ആ പോയിന്റ് വെച്ചുകൊണ്ടായിരിക്കണം നമ്മൾ നമ്മളിത് എഴുതേണ്ടത് എന്ത് വിശ്വ ഹിന്ദി സമ്മേളനം ബാഗ്ലേനെ പങ്കെടുക്കാൻ വന്ന ലേഖനും അദ്ദേഹത്തിൻ്റെ മറ്റൊരു സുഹൃത്തുക്കൾ തമ്മിൽ നടക്കുന്ന കോൺവെൻസേഷൻ്റെ അത് ഇത്രയും പെടണമെന്നാണ് അപ്പൊ അങ്ങനെയാണെങ്കിൽ നോക്ക് നമുക്ക് ഉത്തരം ഇങ്ങനെയാണ് ലേഖക പറയാണ് ജി നിങ്ങൾ എവിടെ നിന്നാണ് വന്നത് അപ്പോൾ ഭാഗീദാർ പങ്കാളി അയാൾ പറയാണ് ജി മൗരീഷ്യസ് ഞാൻ മൗറീഷ്യസിൽ നിന്നാണ് വന്നത് അപ്പോൾ ലേഖകം ചോദിക്കുന്നു ആപ് കോ ഉദ്ഘാടന സമാരോഹ കൈസലിക നിങ്ങൾക്ക് ഉദ്ഘാടന പരിപാടി സമ്മേളനം എങ്ങനെ അനുഭവപ്പെട്ടു ഭാഗീദാർ പങ്കാളി പറയാണ് വാ ബൗകർഷഗ്രഹ വളരെ അധികം സന്തോഷം തോന്നി ലോകോക്ക ഉത്സാഹനെ യോഗ്യത ജനങ്ങളുടെ ഉത്സാഹം ഒന്ന് കാണേണ്ടത് തന്നെയായിരുന്നു അപ്പൊ ലേഖകി ആശിരഹ എനിക്ക് വാരിയ ആശ്ചര്യം തോന്നി ഉദ്ഘാടകനെ ഉദ്ഘാടകൻ ഖ്യാ ക്യാ ജോഷി ലി ബാത്തതായി എന്തെല്ലാം ആവേശം നിറഞ്ഞ മൗറീഷ്യസിൽ എന്തെല്ലാം ആവേശം നിറഞ്ഞ അല്ലെ അവിടെ നമുക്ക് എന്തെല്ലാം ആവേശം നിറഞ്ഞ സംഭാഷണമാണ് ഉണ്ടായത് അപ്പൊ ഭാഗ്യത പറഞ്ഞു ടീ മുൻകി ബാത്തെ സഹിയെ അദ്ദേഹം പറഞ്ഞ സത്യമാണ് ഭാരത് ഓർ സുരിനാം സുറിനാ ഭാരതത്തിലെയും സുറിനാം ദക്ഷിണ അമേരിക്കൻ ഐക്യനാടുകളിലെ ഒരു സ്ഥലമാണ് അല്ലേ ഭാരത് ഓർ സുറിനാ ഭാരതത്തിൻ്റെ സുറിനാമിലെയും ബീച്ചിടയിൽ പുരാന ഭാഷായി സംബന്ധിച്ച് പഴയ ഒരു ബന്ധമുണ്ട് ലേഖക ഹിന്ദിക്ക് പ്രചാരണി ഇവിടെ ഹിന്ദി പ്രചരിപ്പിക്കുന്നതിൽ ഫിൽമി ഗീതവും സിനിമാ ഗാനങ്ങൾക്കും ഓർ സംഗീതക്ക് മ്യൂസ് പാട്ടുകൾക്കും ബെഡി ഭൂമികാകെ വലിയ പങ്കാണുള്ളത് അച്ഛാ ഹം കൽ മിലിങ്ക് ശരി നമുക്ക് നാളെയും കാണാമല്ലോ അപ്പോൾ ഭാഗീദർ ടീക്ക് ഭായി സാബ് ശരി ഭായി ഇതാണ് അവിടെ എവിടെയാണ് എന്ന് പറയുന്ന സ്ഥലത്ത് അല്ലേ അമേരിക്കൻ ഒരു സ്ഥലത്തായ സുറിരാമിൽ ഹിന്ദിയുടെ സമ്മേളനം അതായത് വർഷങ്ങൾക്കുമുമ്പ് ഏതാണ്ട് നൂറ് വർഷങ്ങൾക്കുമുമ്പ് ഇന്ത്യയിൽ നിന്ന് കുറേ തൊഴിലാളികൾ അവിടെ പോയി അവരവിടെ തൊഴിലാളികൾ അവിടെ പോയി അവിടെ ഒരു ഗ്രാമങ്ങളൊക്കെ ആയി ഗ്രാമങ്ങളായി അവർ വളർന്ന് വളർന്ന് കുടുംബങ്ങളൊക്കെ വളർന്ന് വളർന്നായി ഇപ്പോഴും അവിടെ ഒരു ഹിന്ദി നാട് പോലെയാണ് സുരിനാമിൽ നമ്മൾ ചെന്ന് കഴിഞ്ഞാൽ കാണുന്നത് ഹിന്ദിയിൽ ഒരുപാട് സിനിമകൾ അവിടെ ഓടുന്നുണ്ട് രാമചനത മാനസൊക്കെ എടുത്ത് കൊണ്ടുപോയിട്ട് അവിടെ ഹിന്ദി മേഖല ഡെവലപ്പ് ചെയ്ത് അവരുടെ ഹിന്ദി ഗ്രൂപ്പായി മാറി വന്നു നമ്മളിവിടെ ഇപ്പോൾ നമ്മൾ ചില സംസ്ഥാന നമ്മളെ ഈ കേരളത്തിൻ്റെ പല സ്ഥലങ്ങളിൽ അന്യ തൊഴിലാളികളിൽ ഒരു നാട് തന്നെ രൂപപ്പെടുന്നുണ്ട് അപ്പോൾ നമ്മൾ അങ്ങനെ അവരുടെ ഭാഷ അവിടെ രൂപപ്പെടുന്നില്ലേ അതുപോലെ നമ്മൾക്ക് ഹിന്ദി അങ്ങനെ ഉണ്ടായി അതിൻ്റെ സമ്മേളനം അവിടെ വെച്ച് വിഷയ ഹിന്ദി സമ്മേളനം വന്നപ്പോൾ ഉള്ള കാര്യമാണ് രണ്ട് വ്യക്തികളുടെ സംഭാഷണമാണ് ഇല്ലാത്തുള്ളത് എനി നോക്ക് അടുത്ത ചോദ്യം എന്താണ് അംഗ്രേസി കണ്ടുപഠേ ആർ ഹിന്ദി മേ അനുവാദിക്കറി ഇതിന് നമുക്ക് ആറ് മാർക്ക് വരും നോക്കൂ ചിലപ്പോൾ എട്ട് മാർക്ക് വരുന്നുണ്ട് നോക്കൂ വിരാട് കോഹ്ലി വാസ് ബോൺ ഓൺ ഫിഫ്ത് നവംബർ ലേ നയൻറ്റീൻ എയ്റ്റി എയ്റ്റ് ഇൻ ദില്ലി ഹീസ് ഫാദർ ഈസ് പ്രേം കോലി ആൻഡ് മദർ ഈസ് സരോജ് കോഹ്ലി സരോജ് കോഹ്ലി ഹീസ് ലേ നോവൺ ഹാസ് വൺ ഓഫ് ദ ഗ്രേറ്റസ്റ്റ് ബാറ്റ്മാൻ ഇൻ ദ ഹിസ്റ്ററി ഓഫ് ക്രിക്കറ്റ് ഹി വാസ് അവാർഡ് പത്മശ്രീ ഇൻ ടു തൗസൻഡ് സെവൻറ്റീ അദ്ദേഹം ഒരു ക്രിക്കറ്റ് കളിക്കാരൻ മാത്രമായിരുന്നില്ല അദ്ദേഹം പത്മശ്രീ നേടിയ വ്യക്തിയും കൂടിയാണ് ഈ കാര്യത്തെ നമ്മൾ പറയുമ്പോൾ ഗ്രേറ്റസ്റ്റ് എന്നുള്ളതിന് മഹാനെന്ന് ഉപയോഗിക്കാം ബാറ്റ്മാൻ എന്നുള്ളൊരു വല്ലബാജ് ഉപയോഗിക്കാം അവാർഡ് എന്നുള്ളതിന് പുരസ്കാരം ലഭിക്കാം അങ്ങനെ നമ്മൾ എഴുതുമ്പോൾ എങ്ങനെ ഇതാം ശ്രീ വിരാട് കോഹ്ലിക്കാ ജന്മ വിരാട് കോഹ്ലിയുടെ ജന്മം പാഞ്ച് നവംബർ ആയിരത്തി ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി എട്ട് അതായത് ഉന്നീ സോ ആ അല്ലെ ഉന്നീ സോ അല്ലി മേ ഹുവാദ ഡൽഹിയിലായിരുന്നു പ്രേം കോലി അതുപോലെ തന്നെ സരോജ് കോഹ്ലി ഉൻ കെ മാംബാപ്പുകെ അദ്ദേഹത്തിന്റെ അപ്പന അമ്മയാണ് ക്രിക്കറ്റ് ഇതിഹാസ്മി ക്രിക്കറ്റിന്റെ ചരിത്രത്തിൽ മഹാൻ ബല്ലേബാജികെ അദ്ദേഹം പ്രസിദ്ധനായ ബാറ്റ്മാൻ ആണ് ടു തൗസൻഡ് സെവൻറ്റീൻ ദോ ഹസാർ സത്രമേയും देकर ഉനയും പത്മശ്രീദേക്കർ ആദർക്കിയ രാഷ്ട്രം അദ്ദേഹത്തെ പത്മശ്രീ കൊടുത്തു ആദരിച്ചു ഇത്രയും നിങ്ങൾ എഴുതി വെക്കുമ്പോൾ നിങ്ങൾ കിട്ടുന്നത് ആറ് മാർക്കാണ് ഇത്രയും കിട്ടുമ്പോൾ നിങ്ങൾ എഴുതിയച്ച അത്ര കിട്ടുന്നത് ആറ് മാർക്ക് എളുപ്പത്തിൽ നമുക്ക് ഉണ്ടാക്കാവുന്നതേ ഉള്ളൂ ഓക്കെ ഇനി അടുത്ത് നോക്ക് ട്വൻറ്റി ടു സെ ട്വൻറ്റി ഫൈവ് തക്കൊക്കെ പ്രശ്നമൊ സെ കി തീൻ കെ ഉത്തർലിക്ക് ഇരുപത്തിരണ്ട് മുതൽ ഇരുപത്തഞ്ച് വരെയുള്ള ചോദ്യത്തിൻ്റെ അകത്ത് ഏതെങ്കിലും മൂന്നെണ്ണം എഴുതാനാണ് നിങ്ങളോട് പറഞ്ഞത് ഇത് തന്നെ ആവർത്തിച്ചാലോ നോക്ക് അല്ലേ മൂന്ന് ഇൻറ്റു എട്ടാണ് അതായത് ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് ഇരുപത്തഞ്ച് നാലെണ്ണം തരും ഒന്ന് എഴുതിയാൽ എട്ട് മാർക്കാണ് എളുപ്പത്തിൽ കിട്ടുന്ന മാർക്കാണ് ആ നോക്ക് സഹിമിലാൻ കരിയെ മാച്ച് ദ ഫോളോയിങ് ആണ് തന്നത് ഇവിടെ ഡിസോർഡർ ആയിട്ടാണ് തന്നത് ഞാൻ അതിൻ്റെ ഓർഡർ ആക്കി ഇവിടെ എഴുതിയിരിക്കുന്ന നോക്ക് ആൾജിബ്ര എന്ന് പറഞ്ഞാൽ ബീജഗണിതാണ് ബോട്ടണി എന്ന് പറഞ്ഞാൽ വനസ്പതി വിജ്ഞാനമാണ് എനർജി എന്ന് പറഞ്ഞാൽ ഊർജ്ജമാണ് കെമിസ്ട്രി എന്ന് പറഞ്ഞാൽ രസായൻ വിജ്ഞാനാണ് അല്ലേ പിന്നെ പേഴ്സൻറ്റേജ് എന്ന് പറഞ്ഞാൽ പ്രതിഷേധമാണ് അല്ലേ പെർസെൻറ്റേജ് റേഷ്യോ എന്ന് പറഞ്ഞാൽ അനുപാതാണ് പിന്നെ സാറ്റലൈറ്റ് എന്ന് പറഞ്ഞാൽ ഉപഗ്രഹമാണ് വൈറസ് എന്ന് പറഞ്ഞാൽ വിഷാണുവാണ് ഓക്കെ ഇത്രയും കാര്യങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ ഇതിങ്ങനെ എഴുതി കഴിഞ്ഞാൽ എട്ട് മാർക്കാണ് ഇതിന് നിങ്ങൾക്ക് ആകെ മുപ്പതോളം ഹിന്ദി വാക്കുകളാണ് ടെക്സ്റ്റ് ഉള്ളത് അതൊന്ന് ഓടിച്ച് വായിച്ച് പോയിട്ട് കൃത്യമായി മനസ്സുകൊണ്ടൊന്ന് വിലയിരുത്തി കഴിഞ്ഞാൽ നിങ്ങൾക്ക് പരീക്ഷ കൊള്ളാതെ കൃത്യമായിട്ട് പറ്റും ജസ്റ്റ് വായിച്ചാൽ മതി കാണാതെ പഠിക്കണമെന്നൊന്നുമില്ല ഓക്കെ മക്കളെ അപ്പം നമുക്ക് കറക്റ്റ് കിട്ടും യാതൊരു ടെൻഷനും വേണ്ട ഓക്കെ അത് നിങ്ങൾക്ക് നാളെ ഏതൊക്കെയാണ് നിരന്തരമായി ആവർത്തിച്ച് വന്നുകൊണ്ടുന്നത് നിരന്തരമായി ആവർത്തിച്ച് വന്നോണ്ടുന്നത് ഇതിൽ എന്നുള്ളത് നാളെ പ്രത്യേകമായി ലിസ്റ്റ് തയ്യാറാക്കി ഇത്രയും കാലത്തെ പരീക്ഷയിൽ ചോദിച്ചത് മാത്രം എടുത്തിട്ട് ഞാൻ ലിസ്റ്റ് ഉണ്ടാക്കിയിട്ടുണ്ട് നാളെ നമ്മൾ അതെല്ലാം കൃത്യമായി ചർച്ച ചെയ്യും ഓക്കെ ടെക്സ്റ്റ് ബുക്ക് മൊത്തം വേണമെന്നില്ല അടുത്തത് നോക്ക് ഇരുപത്തി മൂന്നാമത്തെ ചോദ്യം രമ നോക്ക് റാണി കമ്പനിക്ക് ഓർസി റാണി കമ്പനിയുടെ ഭാഗത്തുനിന്ന് അതേ എട്ട് മാർക്കിൻ്റെ പ്രധാനമായിട്ട് ഏരിയ ഇങ്ങനത്തെ ഒക്കെ ആയിരിക്കുക റാണി കമ്പനിക്ക് ഓർസി എക്ക് യാഹി ഒരു പുതിയ തൈര് കേട് ബാസാർ മേയെ ഒരു പുതിയ തൈര് മാർക്കറ്റിലേക്ക് ഇറങ്ങുന്നു റാണി കമ്പനിയാണ് ഇസ്കയിലേക്ക് ആകർഷക വിഖ്യാപന തയ്യാർക്കറി അതിനുവേണ്ടി നല്ലൊരു വിഖ്യാപനം എന്ന് പറഞ്ഞാൽ അഡ്വർടൈസ്മെൻറ് തയ്യാറാക്കാൻ എത്ര മാർക്കാണ് എട്ട് മാർക്കാണ് പോസ്റ്റർ ഉണ്ടാക്കിയാൽ ആറ് മാർക്ക് അല്ലെങ്കിൽ നാല് മാർക്ക് ചില വർഷങ്ങളിൽ ആറാവാറുണ്ട് ചില വർഷങ്ങളിൽ നാലാവാറുണ്ട് എട്ട് മാർക്കാണ് ഇപ്പോൾ ഉണ്ടാക്കുന്നത് സ്വാദിഷ്ട് എന്നുള്ള പോയിൻ്റ് വെക്കണം ഗായ്ക്ക് ശുദ്ധ ദൂത്സ് നിർമ്മിത എന്ന് ഗായിൻ്റെ പശുവിൻ്റെ ശുദ്ധമായ പാല് കൊണ്ട് ഉണ്ടാക്കിയത് വേണം സ്വാസ്ഥി കേലിയ ചാഹയെ ആരോഗ്യത്തിന് നല്ലതാണ് വേണം അങ്ങനെ വെച്ചാൽ ഇത്ര മാത്രമാണ് എട്ട് മാർക്കാണ് നിങ്ങൾ കാണുന്നത് നോക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ മക്കളെ വളരെ ഈസി ആയിട്ടാണ് നമുക്ക് അല്ലേ നോക്ക് എട്ട് മാർക്കാണ് ഇതാ ഈ കാണുന്നത് നോക്ക് ഒന്ന് ഗായിക്കെ ശുദ്ധ ദൂത്സേ നിർമ്മിത് ഗായ്ക്കെ പശുവിൻ്റെ ശുദ്ധ ശുദ്ധമായ ദൂതുസേ പാല് കൊണ്ട് നിർമ്മിത് എവിടെ നിന്ന് എടുത്ത വരി അവർ തന്ന പോയിന്റ് റാണി എന്നുള്ളത് അവർ തന്ന പോയിൻ്റ് ഓക്കേ സ്വാദിഷ്ട ദഹി ടേസ്റ്റബിളായ ദഹി തൈരെന്ന് അവർ ക്വസ്റ്റ്യൻ പേപ്പർ തന്നത് പിന്നെ ഏ എന്നിട്ട് ഒരു പാക്കറ്റ് പാൽ ആ ഒരു പാക്കറ്റ് തൈരിൻ്റെ കവർ വരച്ചു എന്നിട്ട് റാണി കേട് നിന്ന് ഇവിടെ വേണമെങ്കിൽ ഇംഗ്ലീഷിൽ ഒന്ന് കൊടുത്ത് അതിൻ്റെ അകത്ത് കുപ്പിയിലോ അല്ലെങ്കിൽ തൈര് കൂരുന്ന എടുക്കുന്ന ഒരു ചിത്രം വേണമെങ്കിൽ കൊടുക്കുക അല്ലെങ്കിൽ വെറും പാക്കറ്റ് കൊടുത്തിട്ട് അങ്ങനെ വെച്ചാൽ മതി എന്നിട്ട് അടുത്ത മൂന്നാമത്തെ ഒരു പോയിൻ്റ് അവർ തന്നിട്ടുണ്ട് സ്വാസ്ഥ്യക്കേലിയ അച്ഛ ആരോഗ്യത്തിന് നല്ലത് ഓക്കെ ആരോഗ്യത്തിന് നല്ലത് ഇത്രയും കാര്യം എഴുതി വെച്ചാൽ നിങ്ങൾക്ക് എട്ട് മാർക്കാണ് പക്ഷേ അത് വളരെ ചെറുതായിട്ട് ബസ് ടിക്കറ്റ് പോലെ എഴുതി വെക്കരുത് കുറച്ച് വലുതായിട്ട് മനോഹരമായിട്ട് എഴുതി വരണം ഓക്കെ മക്കളെ എട്ട് മാർക്കാണ് എങ്ങനെ മോശമായി പോയാലും നിങ്ങൾക്ക് അതിനൊരു ആറ് മാർക്ക് നിങ്ങൾക്ക് എന്തായാലും കിട്ടും ഓക്കെ അപ്പോൾ അത് ഈസി ആയിട്ട് കിട്ടുന്നതാണ് അടുത്ത ചോദ്യം ഇതാണ് ബേട്ടി കാ കത്ത് പഠിക്കർ ബേട്ടിയുടെ കത്ത് വായിച്ചിട്ട് ബാധിശോത്ത് ചിന്തിക്കുക ചക്രത്തി വല്ലാതെ ടെൻഷനായി വ അപ്പനി ഡയരിതാഹേ അദ്ദേഹം തൻ്റെ ഡയറിയിൽ ഇതിനെക്കുറിച്ച് എഴുതി വ ഡയറിയി ലിക്ക് ഡൽഹിയിലെ അവസാന ചക്രവർത്തി തറവിലായി പോയപ്പോഴുള്ള കഥയാണ് അല്ലേ കത്ത് പഠിപ്പ് ഉൽപ്പന്ന കത്ത് വായിച്ചപ്പോൾ ഉൽപ്പാദിപ്പിക്കപ്പെട്ട വേദന പരിവാർവാലോ ഈ സോച്ച് കുടുംബത്തെക്കുറിച്ചുള്ള ചിന്ത ദേശവാസിയൊക്കെ പ്രതി ആകുലത തൻ്റെ രാജ്യത്തിൽ ജനങ്ങളെ അനുഭവിപ്പിക്കുന്ന കഷ്ടപ്പാടിനെ കുറിച്ചുള്ള അസ്വസ്ഥത ഇത്രയും അടങ്ങിയിരിക്കണം അതിൻ്റെ അകത്ത് എന്ത് ചെയ്തുമ്പോൾ അദ്ദേഹത്തിൻ്റെ ഡയറി എഴുതുമ്പോൾ ഇങ്ങനെ ഡയറി ഡയറിത്രയേ ഉള്ളൂ നോക്ക് എട്ട് മാർക്കാണ് നോക്ക് താരിക്ക് നോക്ക് ആദ്യം തീയതി ഇരുന്നു അടയാളിടുന്നു തീയതി ഇവിടേക്കായി പോലും കുഴപ്പമൊന്നുമില്ല താരിക്ക് ആജു മുച്ചേ ഇന്നെനിക്ക് മകളുടെ കത്ത് കിട്ടി ക്യാ കത്ത് ഹേ എന്താണ് അതൊരു കത്താണോ നെഹി അല്ല ഒരു ഒരു വിലാപ വിലാപ കാവ്യമാണ് കാവ്യമാണ് മേരി ബിഠിയ എന്റെ പൊന്നുമോൾ ും കൈസി ഹോ നിനക്ക് എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ അതേ കത്തിലെല്ലാ ഡയറിയാണ് കേട്ടോ മനസ്സുകൊണ്ട് പറയാമേ നിന്നെയും അതുപോലെ തന്നെ മറ്റുള്ള കുറിച്ച് ആലോചിച്ചിട്ടും സോച്ചുകാര് ചിന്തിച്ചിട്ട് ദിൽ തടപ്പുര എന്റെ മനസ്സ് പൊളയുകയാണ് ഹായ് മേരെ ദില്ലിവാസി എന്റെ പ്രിയപ്പെട്ട ദില്ലി വൻ നിവാസികളെ വേ കൈസേ ജീവൻ ഹോങ്കേ പാവം അവർ എങ്ങനെ ജീവിക്കുകയായിരിക്കും ഇപ്പോൾ ക്യാ പദ ആർക്കറിയാം ഉൻകി ക്യാ ദശാ ഹി അവരുടെ അവസ്ഥ എന്തായി എന്ന് മേരാ ദേശ് അബ് ഗുലാം ഹെ എൻ്റെ രാജ്യം ഇപ്പോൾ അടിമയാണ് മേം കൈസേ യേ സഹൻ കരു ഞാൻ ഇതെങ്ങനെ സഹിക്കും ഖുദാ ദൈവമേ മേരേ ദേശ്ക്ക് എൻ്റെ രാജ്യത്തെയും ദേശവാസിയോക്ക് ദേശവാസികളെയും രക്ഷാക്കരെ രക്ഷിക്കണമേയെന്നു ഓക്കെ ഇതാണ് ആ കത്ത് വളരെ പ്രധാനപ്പെട്ട കത്ത സോറി കത്തല്ല പ്രധാനപ്പെട്ട ഡയരിയാണ് പ്രധാനപ്പെട്ട ഡയരിയാണ് ഓക്കെ ഇനി നമുക്ക് പറയാൻ പോകുന്നത് അടുത്ത ചോദ്യം ഇതാണ് ഇരുപത്തഞ്ചാം ചോദ്യം ഷാദിക്ക ഭാര്യമേ സോചിച്ചു കല്യാണത്തെക്കുറിച്ച് ആലോചിച്ചിട്ട് ദീതിക്കാ മനസ് സംഘർഷിച്ച് വരാ ചേച്ചിയുടെ മനസ്സ് കല്യാണം കൊണ്ട് വിഷമം കൊണ്ട് നിറഞ്ഞു അവളുടെ കല്യാണം നടക്കാൻ പോകുന്നത് ഇസ് കെ ഭാര്യമേ അപ്പനി സഹേലി കോ പത്രലിത്തിയെ അവൾ ജമീനേക്ക് സ്ലേത്തിക്കാൻ രാമകേന്ദ്രനെ പാടത്തില്ല അവൾ തൻ്റെ കൂട്ടുകാരി കത്ത് ചെയ്യുന്നു വ പത്രലികെ ആ കത്ത് എഴുതാൻ അമ്മ നമ്മളോട് ചോദിച്ചാൽ മാതാപിത ഓർ ബായിക്കാ പ്യാർ അപ്പൻ്റെയും അമ്മയുടെയും സഹോദരൻ്റെയും സ്നേഹം എന്നുള്ളത് ഉണ്ടാവണം പരിവാർ സേ ബിച്ചുടനേക്കാ ദുഃഖ് കുടുംബത്തിൽ നിന്ന് വിട്ടുപോകുന്നതിന് ദുഃഖം അതിനകത്തുണ്ടാവണം സസുരാൽക്ക് പ്രതി ആശങ്ക ഭർത്തൻ വീട്ടിലെത്തിക്കഴിഞ്ഞാൽ സസുരാൽ എന്ന് പറഞ്ഞ ഭർത്താവിൻ്റെ പ്രതി നേരെ ആശങ്ക ആശങ്ക എങ്ങനെയുള്ളവനായിരിക്കും എന്നുള്ളതിനെക്കുറിച്ചുള്ള ആശങ്ക ഇത്രയും ചേർന്നായിരിക്കണം അവൾ കൂട്ടുകാരിക്ക് ഒരു കല്യാണം എടുക്കുമ്പോൾ കൂട്ടുകാരിക്ക് വേ കൂടി വേ കൂടി കൂടിയിരുന്ന കത്ത് അങ്ങനെയാണെങ്കിൽ ആ കത്ത് ഇങ്ങനെയാണ് മക്കളെ ഈ കത്ത് കൂടി കഴിഞ്ഞാൽ നമ്മൾ ക്വസ്റ്റ്യൻ ആൻസർ കഴിഞ്ഞു ഈ കത്തിനെ നിങ്ങൾക്ക് കൃത്യമായി മനസ്സിലാക്കാൻ വേണ്ടി ഞാൻ വലുതാക്കി വെച്ചിട്ടുണ്ട് നോക്കൂ സ്ഥാൻ താരിക്ക എന്നിട്ട് പ്രിയനേഹ പ്രിയപ്പെട്ട നേഹേ എന്ത് പേര് വേണമെങ്കിൽ നിങ്ങൾക്ക് വെക്കാം എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ ഞാൻ ഇവിടെ സുഖത്തിലാണ് മൻ സംഘർഷത്തെ ബരാഹെ എന്റെ മനസ്സ് അല്പം സംഘർഷം കൊണ്ട് നിറഞ്ഞിട്ടുണ്ട് ഈ തുമാരെ സാത്ത് നിന്റെ നിന്റെ കൂടെ ബാഗിലേനേക്കലി പങ്കുവെക്കാൻ വേണ്ടി ഈ പത്ര വിഗ്രഹിക്കും ഈ കത്ത് ഞാൻ എഴുതുകയാണ് പ്രിയനേഹ പ്രിയപ്പെട്ട നേഹേ തും കോ മാലും ഹേന നിനക്കറിയാമല്ലോ മോളെ മേരാ ഷാദി ഹോനെ വാലാ എൻ്റെ കല്യാണം നടക്കാൻ പോവുകയാണ് ഫിർവി എന്നിട്ടും മുച്ചയെ ഖുഷി നീഹിയെ എനിക്ക് കല്യാണം വരാൻ പോകുക എന്നിട്ടും എനിക്ക് സന്തോഷമില്ല മേരാ മാം ബാപ്പ് എൻ്റെ അപ്പനമ്മമാർ ഭായി സഹോദരന്മാർ സബ് എല്ലാ ലോക ജനങ്ങളും മുച്ചയ്ക്ക് എത്ര പ്യാർ കർത്ത എന്നെത്രമാത്രം സ്നേഹിക്കുന്നു ഉൻസെ ബിച്ചുടൻ ബിച്ചുടുക്കർ അവരോട് ബിച്ചുടുക്കർ വേർപിരിഞ്ഞിട്ട് മേ കൈസൈ ജീപ്പാവൂ ഞാനെങ്ങനെ ജീവിക്കും മേരി ഷാദിക്കേലിയെ എൻ്റെ കല്യാണത്തിന് വേണ്ടി വേഗിത്തിനെ കാഷ്ട ഉടാത്ത അവർ അത്രയാണ് കഷ്ടപ്പെടുന്നത് മേ ഉൻകേലിയെ ഞാൻ അവർക്ക് വേണ്ടി ബോജ് ബെൻഗൈഹും സത്യത്തിലൊരു ഭാരമായ തന്നെയല്ലേ ഇത്തിനീ കഠിനേഹന കർക്കെ അവരിങ്ങനെയൊക്കെ ഹാർഡ് വർക്ക് ചെയ്തിട്ട് സസുരാൽ ബെജിനേപ്പർ എന്നെ മറ്റൊരു പുരുഷൻ്റെ ഭക്തർ വീട്ടിലേക്ക് വിട്ടുകഴിഞ്ഞാൽ മുച്ചയ്ക്കാ വാഹ കുിലേക എനിക്കവിടെ സുഖം കിട്ടുമോ മേരെ സ നസീബ് മേ എൻ്റെ എൻ്റെ നസീബിൽ ക്യാ ലിഗാഹെ എന്താണ് എഴുതി വെച്ചിരിക്കുന്നത് ഉച്ച ജറൂർ നീ എനിക്ക് തീർച്ചയായും തോടാ ശാന്തിക്കാരാസ്താപദാവും കുറച്ച് സമാധാനത്തിൻ്റെ വഴികൾ പറഞ്ഞുകൊണ്ട് മാം ബാപ്പസ്ലാഷ് കകനാച്ചയെ നിന്റെ അപ്പനോടും അമ്മേനോടും എന്റെ അന്വേഷണം പറയണം ഷാദി മേ കല്യാണത്തിനന്ന് ഷാമിൾ ഓനേക്കി പങ്കാളിയാവാൻ വേണ്ടി സബ് ലോക് ആനാപിച്ചി എല്ലാവരും വരികയും വേണം സസ്നേഹ സസ്നേഹസ്നേഹത്തോടുകൂടി അസ്താക്ഷർ നാം എന്നിട്ട് സേവാമേം എന്നിരുന്നു നാം നേഹ സേവാദ എന്ന് പറയുന്ന മുകളിൽ ഇൻട്രൊഡ്യൂസ് ചെയ്തുകൊണ്ടാണ് നമ്മുടെ നേഹാന്ന് എഴുതിയ പത ഓക്കെ ഇവിടെ പെങ്ങളുടെ പേര് പറയാത്തോണ്ട് നാം ഓക്കെ ഇങ്ങനെയാണ് മക്കളെ കത്ത് ചെയ്തുണ്ട് ഇങ്ങനെ നിങ്ങൾ എഴുതിയിരുന്നെങ്കിൽ നിങ്ങൾക്ക് എൺപത് മാർക്കായിരുന്നു കിട്ടേണ്ടത് ഈ ചോദ്യം നിങ്ങൾ ഒന്നുകൂടി നമ്മൾ ഇന്നു കമ്മ്യൂണിറ്റി ഗ്രൂപ്പിൻ്റെ അകത്തു നോട്ട്സ് ഉണ്ടാവും നോട്ട്സ് നിങ്ങൾ ഡൗൺലോഡ് ചെയ്തിട്ട് പഠിക്കണം നാളെ ഓക്കെ ഈ നോട്ട്സ് കൃത്യമായിട്ട് പഠിക്കണം ഇനിയുള്ള കാര്യങ്ങളെന്ന് പറയാൻ പോകുന്നുണ്ട് അതും നിങ്ങൾ പഠിക്കണം ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് പ്രധാനമായിട്ട് ഇന്ന് നിങ്ങൾക്ക് പഠിക്കാനുള്ള മൊത്തം കവിതകളാണ് മക്കളെ നിങ്ങൾക്ക് പഠിക്കാനുള്ള അഞ്ച് യൂണിറ്റ് ആണ് അതിൽ രണ്ട് കവിതകളെ നമ്മൾ വ്യക്തമായിട്ട് ഇവിടെ പറഞ്ഞു കഴിഞ്ഞു ഓക്കെ അഞ്ച് യൂണിറ്റാണ് നിങ്ങൾക്ക് നാല് യൂണിറ്റാണ് നിങ്ങൾ സോറി നാല് യൂണിറ്റാണ് നിങ്ങൾ പഠിക്കാനുള്ളത് അതിൽ ഒന്നാമത്തെ യൂണിറ്റിൽ മാതൃഭൂമി എന്ന് പറയുന്ന കവിത ഉണ്ട് കവിതയാണ് മൈത്രിശ്വരം കൊത്തേലിയതാണ് ഓക്കെ അതാണ് നമ്മൾ ഇന്ന് നിങ്ങൾക്ക് ചോദിച്ചത് മോഡൽ എക്സാമിനേഷൻ ചോദിച്ചത് അടുത്ത രണ്ടാമത്തെ യൂണിറ്റിലേക്ക് വന്നു കഴിഞ്ഞാൽ മേരെ ലാൽ എന്ന് പറഞ്ഞ പതുണ്ട് സൂർദാസിൻ്റെ അതും നമ്മളിവിടെ എഴുതി ഓക്കെ പിന്നെ മൂന്നാമത്തെ ദോസ്തിയാണ് ഫിൽമി ഗീതാണ് ആനന്ദ് ബക്ഷീൻ്റെ അതും നമ്മളിപ്പോൾ പറഞ്ഞു ഓക്കെ ഇനി കാബി ഹക്കിനഹി അതേതാണ് മൂന്നാമത്തെ യൂണിറ്റിലാണ് സ്വപ്നേ കാബി ഹക്കി നഹി കവിതയാണ് ഡോക്ടർ ജെ ബാബുവിൻ്റെ ആണ് അതായത് സ്വപ്നം കാണാൻ പോലും അവകാശമില്ല ഒരു മലയാളിയായ മനുഷ്യനാണ് എഴുതിയിരിക്കുന്നത് അടുത്തത് ഹൈക്കു ആണ് ഫിലോസഫിക്കൽ കഥയാണ് ഡോക്ടർ ഭഗവത് ശരൺ അഗ്രവാളിൻ്റെതാണ് ആ കവിത അതിൽ നിന്നും ഒരു ചോദ്യം വന്നു നമ്മൾ കണ്ടു ഇനി അടുത്തത് കുമുദ് ഫൂൽ ബേച്ചിനെ വാലിയിലെടുക്കി ആമ്പൽപ്പൂ വിൽക്കുന്ന പെൺകുട്ടി കവിതയാണ് ഒ എൻ വി കുറുപ്പ് നമ്മുടെ മലയാളിയായ ഒ എൻ വി കുറുപ്പ് ആണ് ഇത് 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 അപ്പോൾ രണ്ട് മലയാളികളുണ്ട് ഒന്ന് ജെ ബാബു അദ്ദേഹം കേരളത്തിലെ തിരുവനന്തപുരത്ത് കാരണം കൂടിയാണ് ഒന്ന് ഒ എൻ വി കുറുപ്പ് അടുത്തത് ആത്മീക ചേഹര മനുഷ്യൻ്റെ മുഖം കവിതയാണ് കുമ്പർ നാരായണിൻ്റെതാണ് ഇത്രയും കാര്യമാണ് നമുക്ക് ഇത്രയും കവിതകളാണ് മക്കളെ പഠിക്കാനുള്ളത് അപ്പോൾ ഇത്രയും ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് കവിതകൾ പഠിക്കാറുണ്ട് പ്രധാനമായിട്ടും ഇതിൽ മൂന്നെണ്ണം നിങ്ങൾ പഠിച്ചു മൂന്നെണ്ണം ഇപ്പം നമ്മൾ വായിച്ച് പഠിച്ചു അല്ലേ അപ്പോൾ നമുക്ക് ബാക്കി ഈ കവിതകളൊന്നും നോക്കാം എന്നിട്ട് നമുക്ക് ഇന്ന് ക്ലാസ് അവസാനിപ്പിക്കാം നോക്കൂ നിങ്ങൾ കൃത്യമായിട്ട് ഫുൾ മാർക്കാണ് എത്ര മാർക്കാണ് കവിതയിൽ നിന്ന് മുപ്പത് മാർക്കാണ് കവിതയിൽ നിന്ന് ഷോർട്ട് ആൻസർ ക്വസ്റ്റ്യൻസ് അടക്കം മുപ്പത് മാർക്ക് രണ്ട് മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ് നാല് മാർക്കിൻ്റെ ചോദ്യം ഒരു മാർക്കിൻ്റെ ചോദ്യം എട്ട് മാർക്കിൻ്റെ ചോദ്യം അല്ലെങ്കിൽ ആറ് മാർക്കിൻ്റെ ചോദ്യം ചിലപ്പോഴൊക്കെ അങ്ങനെ മാറിയിട്ട് നിങ്ങൾക്ക് മുപ്പത് മുതൽ മുപ്പത്തിരണ്ട് വരെ മാർക്കാണ് ഇപ്പോൾ സ്ക്രീനിൽ കാണുന്ന പാഠം ഒന്ന് വായിച്ചാൽ കിട്ടുക അതുകൊണ്ട് ഏത് കവിത നാളെ പകൽ സമയത്ത് ഏത് കവിത കണ്ടാലും അത് കവിത ഏത് ഏത് കവിതാവരി കണ്ടാലും ഏത് കവിതയിൽ നിന്നെടുത്താണ് എന്ന് മനസ്സിലാക്കാൻ ഒരു കവിതാ വരികളുടെ പരിചയം നിങ്ങൾ മനസ്സിലുണ്ടാക്കിയിരിക്കണം അത് ഒരു അരമണിക്കൂർ പോലും വേണ്ട മൊത്തം കവിതകൾ വായിച്ചിട്ട് വരികളുടെ ഏത് ഭാഗത്തു നിന്ന് സ്റ്റാർട്ടിങ്ങിൽ നിന്നോ മിഡിലിന്നോ എൻ്റിൽ നിന്നോ തന്നാൽ അത് ഏത് കവിതയിൽ നിന്നതാണ് എന്ന് നിങ്ങൾക്ക് തിരിച്ചറിയാൻ കഴിയുന്ന രീതിയിലേക്ക് ഒരു വരി പരിചയം നിങ്ങൾ ഉണ്ടാക്കി വെക്കണം മക്കളെ മനസ്സുകൊണ്ട് തുറന്ന് നോക്കി മനസ്സുകൊണ്ട് വായിക്കുക അതിൻ്റെ സ്ക്രീൻഷോട്ട് മനസ്സിലെടുത്ത് വെക്കുക അങ്ങനെയാണെങ്കിൽ കേട്ടോ അല്ലേ എങ്ങനെയാണ് അപ്പോൾ നമ്മൾ ബാസാറ് കുറേ നേരം സ്ക്രീൻഷോട്ട് പറയുന്നത് എങ്ങനെയാണ് സ്ക്രീൻഷോട്ട് നിങ്ങളിപ്പോൾ സാറ് വിളിച്ചു നിങ്ങളെ വീടിൻ്റെ അടുത്ത് നിങ്ങളുടെ അടുത്തേക്ക് വിളിച്ചു എന്നിട്ട് പറഞ്ഞു ഒരു ഷെൽഫിൻ്റെ അടുത്തേക്ക് കൂട്ടിക്കൊണ്ടുപോയി എന്നിട്ട് ഒരു ഷെൽഫ് തുണിയിട്ട് മൂടിയിരിക്കുന്നു തുണിയും കൂടെ എടുത്ത് മാറ്റിയിട്ട് ഷെൽഫ് മേശ ഇങ്ങോട്ട് തുറന്നു തുറന്ന് നിങ്ങൾ പറഞ്ഞ അതിൽ നോക്കാൻ പറഞ്ഞു നോക്കിയിട്ട് അപ്പം തന്നെ അടച്ചു കളഞ്ഞു നോക്കിയിട്ട് അടച്ചു കളഞ്ഞു എന്നിട്ട് അപ്പുറത്ത് ഒരു സാറ് ഇരിക്കുന്നുണ്ട് ആ സാറ് പറഞ്ഞു വരും പറഞ്ഞു ഇരിക്കാൻ പറഞ്ഞു സാറ് പേപ്പർ എടുത്തിട്ട് പറഞ്ഞു അവിടെ ആ സാറ് തുറന്ന ഷെൽഫിൻ്റെ അകത്ത് എന്തൊക്കെയുണ്ട് എന്ന് നിങ്ങൾ പറയും അയ്യോ കുറച്ച് നേരം കണ്ടിട്ട് ഒറ്റ നോട്ടം കണ്ട് സാറ് അടച്ചു കഴിഞ്ഞുണ്ട് ആട്ടെ നിങ്ങൾ പറഞ്ഞോളൂ എന്ന് അപ്പോൾ നിങ്ങൾ അവിടെ നിന്ന് പറയുന്നു അതിൽ ഒരു എന്തുണ്ട് ഒരു ചോക്കിൻ്റെ പീസ് ഉണ്ട് ഒരു പെൻസിലുണ്ട് ഒരു മൈക്ക് റബ്ബറുണ്ട് ഒരു റബ്ബർ വേനുണ്ട് ഒരു കത്രിക ഉണ്ട് അല്ലേ ഒരു പേ ഒരു പേനയുണ്ട് പിന്നെ ഒരു ബ്ലേഡിൻ്റെ പീസ് ഉണ്ട് പിന്നെയോ ഒരു വേറെ ഒരു കടലാസിൻ്റെ പീസ് ഉണ്ട് ഇങ്ങനെ ഓരോന്നും എന്തൊക്കെയാണ് എന്ന് ഒരു ക്ലിപ്പ് ഉണ്ട് ഒരു സ്റ്റാപ്ലെയർ പെൻ ഉണ്ട് ഒരു സ്കെച്ച് ഉണ്ട് ഒക്കെ നിങ്ങൾ അദ്ദേഹത്തോട് പറയുന്നു അഞ്ച് എണ്ണം പറയുന്നു ഇത് നിങ്ങൾ എവിടെ പോയി നോക്കിയിട്ടാണ് പറയുന്നത് എവിടെ പോയി നോക്കിയിട്ടാണ് പറയുന്നത് പെണ്മക്കളെ അതായത് നിങ്ങളുടെ മനസ്സിൽ തുറന്ന് വെച്ച ഒരു ഷെൽഫ് അവിടെ നിങ്ങൾ മനസ്സിൽ കാണുന്നുണ്ട് ഇതുപോലെ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ആ കൺസെപ്റ്റിൽ ആ ഒരു കാഴ്ചപ്പാടിൽ നിങ്ങൾ മനസ്സുകൊണ്ട് സ്ക്രീൻഷോട്ട് എടുത്ത് വെക്കുകയെന്ന് അറിയാം അങ്ങനെ വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് സുന്ദരമായിട്ട് മനസ്സിലാക്കാൻ പറ്റും അല്ലാതെ നിങ്ങളൊന്ന് നന്നായി വായിച്ചാൽ തന്നെ നിങ്ങൾക്ക് എഴുതിയാൽ മാർക്ക് കിട്ടും നമുക്ക് ഹിന്ദി പ്രത്യേകിച്ച് നിങ്ങളെ കണ്ടമാനം എഴുതുക എന്നുള്ളതാണ് പിശിക്ക് പിശിക്ക് എഴുതുന്നത് എന്നിട്ട് പോലും കുറച്ച് രീതിയിൽ ആറ് മാർക്കുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ട് അപ്പോൾ നിങ്ങൾ എന്തായാലും നിങ്ങൾക്ക് ഡയറി എഴുതുമ്പോഴും ലെറ്റർ എഴുതുമ്പോഴും പോസ്റ്റർ ചെയ്തുമ്പോഴും വിജ്ഞാപനം ചെയ്യുന്ന സമയത്തും വരികൾ കൂടുതൽ വേണ്ടി വരുന്നില്ല മാത്രമേ അതൊക്കെ ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ മുകളിൽ നിന്നുണ്ട് ക്വസ്റ്റ്യൻ പേപ്പറിൽ സൂചന തന്നിട്ടുണ്ടാവും അതൊക്കെ എഴുതുമ്പോൾ എളുപ്പത്തിൽ മാർക്ക് കിട്ടും വലിയൊരു ടെൻഷൻ അടിക്കേണ്ട കാര്യമൊന്നുമില്ല അപ്പോൾ നമുക്ക് കവിതയിലൂടെ നമുക്ക് നോക്കാം കവിത ഞാൻ പറഞ്ഞാലും മുപ്പത് മുതൽ മുപ്പത്തി മാർക്ക് വരെ കവിതയിൽ നിന്ന് വന്നിട്ടുണ്ട് ബാക്കി അൻപത് മാർക്കാണ് നമുക്ക് അതിൻ്റെ റൈറ്റിംഗ് സെക്ഷൻ്റെ അകത്ത് വരുന്നതും പിന്നെ മറ്റ് ചാപ്റ്ററുകളുടെ ഡീറ്റെയിൽസ് ചെയ്തു കിട്ടുന്നത് അപ്പോൾ കവിത വളരെ പ്രധാനപ്പെട്ടതാണ് അപ്പോൾ നമുക്ക് നോക്കാം മക്കളെ നമുക്ക് അതിൻ്റെ കാര്യങ്ങളിലേക്ക് നോക്കാം മാതൃഭൂമി എന്ന് പറഞ്ഞ കവിതയിൽ നിങ്ങൾക്ക് വരാവുന്ന മറ്റൊരു ചോദ്യമാണ് മാതൃഭൂമി എന്ന കവിതേൻ്റെ അകത്ത് നോക്ക് മൈഥിലി ശരൺഗുപ്താണ് ആരാണ് മൈഥിലി ശരൺഗുപ്താണ് എന്നിട്ട് ഏതെങ്കിലും ഒരു കവിയെ മൊത്തം കവിയായിക്കോട്ടെ നല്ല ലേഖകനായിക്കോട്ടെ നിങ്ങൾക്ക് ഒരു നിങ്ങളെ സാഹിത്യകാരനെ തന്നിട്ട് അദ്ദേഹത്തോട് ജീവൻ വൃത്ത് എന്നിട്ട് അനുച്ഛേദാൻ വേണ്ടി പറയും അല്ലേ ജീവൻ വൃത്ത് സെ അനുച്ഛേദം ചെയ്താൽ പറയും നിങ്ങളിപ്പോൾ ഞാൻ ക്വസ്റ്റ്യൻ പേപ്പറിൽ കാണിച്ചു ജീവൻ വൃത്ത് നിങ്ങൾ കാണിച്ചു നേരത്തെ നമ്മൾ കാണിച്ചു അപ്പോൾ നാളെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പറയും അല്ലേ അതിൻ്റെ നോക്കും നാമാണ് മൈഥിലി ശരംഗുപ്താണ് ജന്മ തീൻ ആഗസ്റ്റ് അല്ലേ അഡാരസോ ചിയാസി ആണ് പിന്നെ അദ്ദേഹത്തിൻ്റെ ഇടപാടുകൾ കവിയാണ് രാജ നേതാവാണ് നാടകരാണ് അല്ലെ അനുവാദകാണ് രചനായം പഞ്ചവടി ഉണ്ട് സാഗതി യശോധര ആദിയുണ്ട് ഹിന്ദുസ്ഥാനി ഹിന്ദുസ്ഥാനി അക്കാദമി പുരസ്കാരം കിട്ടിയിട്ടുണ്ട് പിന്നെയോ മംഗളപ്രസാദ് പുരസ്കാര് പത്മഭൂഷൺ അദ്ദേഹത്തിന് അദ്ദേഹത്തിന് കിട്ടിയിട്ടുണ്ട് മൃത്യു അല്ലേ ആ ഡിസംബർ ട്വൽവ് നയൻറ്റീൻ സിക്സ്റ്റി ഫോറിലാണ് അദ്ദേഹം മരണപ്പെട്ടത് ഇതിനെ വെച്ചിട്ട് നിങ്ങൾ ഇങ്ങനെ ഒരു പാരഗ്രാഫ് ഉണ്ടാക്കി ഞാൻ പറഞ്ഞുകൊണ്ട് ഉണ്ടാക്കുമ്പോൾ ആദ്യം നിങ്ങൾ ചെയ്യേണ്ടത് ഇത്ര മാത്രമേ ഉള്ളൂ നിങ്ങൾ അഡീഷണൽ ചേർത്തത് ഹിന്ദി സാഹിത്യ ജഗത്ത് കീ സർവശ്രേഷ്ഠ കവിയോമേ പ്രമുഖേ ശ്രീ മൈഥിലേ ശരൺ ഗുപ്ത് ഇത്ര ഇരിച്ചു ബാക്കി കംപ്ലീറ്റ് അതിലുള്ള സാധനമാണ് ഇരിച്ചത് നിങ്ങൾക്ക് ഇതുപോലെ ഉണ്ടാക്കാൻ ഒരു കുഴപ്പമില്ല നിങ്ങൾക്ക് എത്ര മാർക്ക് കിട്ടും നാല് മാർക്ക് ഉറപ്പാണ് അടുത്തത് നമുക്ക് കവിതയുടെ ആസ്വാദൻ ടിപ്പണി നമ്മളിപ്പോൾ പറഞ്ഞതേ ഉള്ളൂ അതായത് ഏത് കവിത ഏത് കവിത ആസ്വാദൻ്റെ പിണി കവിത ഏതാണ് മാതൃഭൂമി എന്ന് പറഞ്ഞ കവിതയുടെ ആസ്വാദൻ്റെ പിണി നമ്മളിപ്പോൾ പറഞ്ഞതുള്ളൂ അതുകൊണ്ട് ഇപ്പോൾ ഇനി ഞാൻ ആവർത്തിക്കുന്നില്ല ഓക്കെ ഇനി അതിൻ്റെ ആ അതിൻ്റെ അകത്തുള്ള വൺവേഡ് ക്വസ്റ്റ്യൻസ് നമ്മൾ പറഞ്ഞിട്ടില്ല നമ്മൾ അതിലേക്ക് നമ്മളതിലേക്ക് പോകുന്നോക്കൂ മാതൃഭൂമിക്ക പരിധാനിക്കാഹെ നീല ആകാശ് മാതൃഭൂമിയുടെ ആ പരിധാനം മയൽവാ ഉണ്ട് എന്താണ് ആ നീല ആകാശമാണ് അടുത്തത് മാതൃഭൂമിക്ക മുകുടിക്കാഹെ മാതൃഭൂമിയുടെ കിരീടം എന്താണ് സൂര്യചന്ദ്ര ഒക്കെ ഓരോ കവിത സാക്ഷ്യം ഇത് വൺവേഡിലാണ് വരികളിലാണ് മാതൃഭൂമിക്ക് ആഭൂഷൺ ക്യാഹെ ഭൂൾ താരെ പൂക്കളും നക്ഷത്രങ്ങളാണ് ആഭരണങ്ങൾ മാതൃഭൂമിക്ക് മേഖലാ ക്യാഹെ മാതൃഭൂമിയുടെ അരഞ്ഞാണം എന്താണ് രത്നാകർ കടലാണ് രത്നാകർ എന്ന് പറഞ്ഞാൽ രത്നത്തിൻ്റെ ആകൃതി നില കടലാണ് രത്നം കടലാണുള്ളത് ബന്ദിജൻ കോൻഹേ പക്ഷികൺ പക്ഷിഗണങ്ങളെയാണ് ബന്ദിജൻ എന്ന് പറയുന്നത് അടുത്ത ചോദ്യം സിംഹാസൻ ക്യാഹെ ശേഷഭൺ എന്ന് പറയുന്നത് അല്ലേ ശേഷഭണത്തിൻ്റെ പത്തിയാണ് ഭാരതവാസി കൈസികടഊഹേ ഭാരതവാസികൾ എങ്ങനെയാണ് നിൽക്കുന്നത് രജുമേം ലോട്ട് ലോട്ട്ക്കർ ലേ മണ്ണിൽ ഉരുണ്ടുരുണ്ടാണ് എഴുന്നേറ്റ് നിന്നത് ഭാരതവാസി കൈസേ ഗഡേഹു ഭാരതവാസികൾ എങ്ങനെയാണ് നിൽക്കുന്നത് അല്ലേ രജുമേ ലോട്ട് ഭാരതവാസി കൈസേ ബഡേഹു ഒന്നാമത്തോ ഏഴാമത്തെ ഭാരതവാസികൾ എങ്ങനെ വളർന്നു വലുതായി രജുമേ ലോട്ട് ലോട്ട്ക്കർ മണ്ണിൽ പുരുണ്ടിട്ട് ഭാരതവാസി കൈസെ ഘടകുഹിയെ ഭാരതവാസി എങ്ങനെ എഴുന്നേറ്റുന്നു ഗുഡനൗ കെ ബൽപ്പർ സരക്ക് സരക്ക് കാൽമുട്ടിൻ്റെ മുകളിൽ നരങ്ങി നരങ്ങി നടന്നതിന് ശേഷമാണ് നമ്മൾ ആദ്യം മലർന്ന് കിടന്നു കമൽന്ന് കിടന്നു മുട്ടിൻ്റെ മുകളിൽ നടന്നു പിന്നീടാണ് നമ്മൾ എഴുന്നേറ്റ് തന്നത് അത് ഈ ഭൂമിയിലാണ് ഹർ ഭാരതീയ കിസ്സെനി ഓരോ ഭാരതീയൻ്റെ ശരീരം എന്തുകൊണ്ടാണ് ഉണ്ടാക്കിയത് ഭാരത് മാംസെ ഭാരതാമ്പാണ് ഉണ്ടാക്കിയത് അടുത്ത ചോദ്യം ഹർ ഭാരതവാസി അന്തുമേ കിസ്മേം ലീൻ ഹോജായിക ഓരോ ഭാരതീയനും അവസാനം അലിഞ്ഞുചേരുന്നത് എന്തിലായിരിക്കും അപ്പനീ മാതൃഭൂമിയുമേ തൻ്റെ മാതൃഭൂമി ആവുന്ന മണ്ണിലേക്കാണ് നമ്മൾ അലിഞ്ഞുചേരുന്നത് ഇതാണ് ഇതിൻ്റെ അകത്തുള്ള വൺ വേഡ് ക്വസ്റ്റ്യൻസ് മറ്റേ നമ്മൾ നേരത്തെ പഠിച്ചു അല്ലേ ഇനി നമുക്ക് മേരേ ലാൽ എന്ന് പറഞ്ഞ പാഠമായിരുന്നു അതിൻ്റെ സുഹൃദാസിൻ്റെതാണ് അതിൻ്റെ സുഹൃദാസിൻ്റെ നമ്മൾ ഈ ഇൻട്രൊഡക്ഷൻ ഒന്ന് കേൾക്കുക ഹിന്ദി സാഹിത്യക്ക് കൃഷ്ണഭക്തി ശാഖാക്കെ സർവശ്രേഷ്ഠ് കവി ഹെ സൂർദാസ് ഹിന്ദി സാഹിത്യത്തിലെ സർവശ്രേഷ്ഠനായ സാഹിത്യകാരനാണ് സൂർദാസ് ഉനോനെ വൃജഭാഷാമേ അദ്ദേഹം വൃജഭാഷയിലാണ് ഭഗവാൻ കൃഷ്ണക്ക് ലീലാവും വർണ്ണിക്കായി ഭഗവാനായ കൃഷ്ണൻ മനുഷ്യ ജന്മത്തിൽ ഭൂമിയിൽ ജനിച്ചു ശ്രീകൃഷ്ണനായിട്ടു എന്നാണ് പറയുന്നത് അദ്ദേഹത്തിൻ്റെ വർണ്ണനകൾ എഴുതിയിരിക്കുന്നത് പ്രസ്തുത പത് സൂർദാസ് കെ ലാൽ ബാലലീലാക്കെ പത് ഇതെല്ലാം തന്നെ സൂർദാസിൻ്റെ രചനയായ ബാലലിയാക്കെ പത് സൂർ സാഗർ ശൈലിയാഗായ സൂർ സാഗർ എന്ന് പറയുന്ന ഗ്രന്ഥത്തിൽ നിന്നാണ് നമ്മൾ ഈ വായിച്ച വരികൾ വെച്ചിരിക്കുന്നത് ഇനി നമ്മൾ മേരേലാലിൻ്റെ ആസ്വാദൻ ടിപ്പിണി നമ്മൾ നേരത്തെ തൊട്ടുമ്പോൾ വായിച്ചു ഇനി നമ്മളോട് വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യം ഈ പാഠത്തിൽ നിങ്ങളോട് ചോദിക്കും ആ ചോദ്യം ചോദിക്കാത്തതാണ് ഒരു അടുത്ത പ്രാവശ്യം ആ മോഡൽ ക്വസ്റ്റ്യനിൽ കഴിഞ്ഞതിന് ശേഷം ഫൈനൽ എക്സാമിനേഷൻ ചോദിക്കുന്നത് ഈ കവിതയിലെ വരികൾ തന്നിട്ട് ഇതായിരിക്കും ചിലപ്പോൾ ചോദ്യം എന്താണ് മുരളീക്ക് ധ്വനി ലീൻ കൃഷ്ണന്റെ ഓടക്കുഴൽ നാദത്തിൽ മുഴുകിയ പ്രണയാദുർ പ്രണയാദുരായ ദോ ഗോപിക ബീച്ച് രണ്ട് സ്ത്രീകളുടെ ഇടയിൽ ഹോനേവാലി വാലി സ്വാഭാവികമായി നടക്കാൻ പോകുന്ന സംഭാഷണം എഴുതാൻ അങ്ങനെയാണെങ്കിൽ നമ്മൾ ഇതെൻ്റെ എങ്ങനെയാണ് മക്കളെ പഹലി ഗോപിക ആദ്യത്തെ ഗോപി പറയുന്നു രീ തൂനെ കാൻകിക്ക് ഈ മുരളീ സുനി നീ കണ്ണന്റെ മുരളി കേട്ടോ ദുസരീ ഗോപിക കൂണ്ടെങ്കിൽ ഞാൻ എത്ര നേരമായി കേൾക്കുന്നു ഉസുസേ മിൽനക്ക് ഇച്ച ഉമ്മട് പടിക അദ്ദേഹത്തെ പോയി ഒന്ന് കാണാനുള്ള മനസ്സിൽ ആഗ്രഹം അങ്ങനെ വർദ്ധിച്ചു വരികയാണ് അപ്പൊ പഹിലി ഗോപിക മൻ അപ്പനെ വശ്മേ നിഹി മനസ്സ് എന്റെ കയ്യിൽ നിൽക്കുന്നില്ല പരന്തു എന്നാൽ ദൂശലി ഗോപിക പരന്ത ആ മുദർജ എന്ത് പരന്തു നമ്മൾ അങ്ങോട്ട് പോവാന്നു അപ്പൊ ഗോപിക പറഞ്ഞു പഹിലി ഗോപിക ജാനേക്കൊത്തോ മൻ ലക്തായ കൃഷ്ണന്റെ അടുത്തേക്ക് ആ മുരളീഗാനം കേട്ടിട്ട് ഓടിപ്പോകണമെന്ന് മനസ്സ് വരുന്നുണ്ട് പെർ മാംകോ പതാചലയത്തോ പക്ഷെ അമ്മയ്ക്കെങ്ങാൻ വിവരം കിട്ടിയാൽ ബോത്ത് ടാണ്ടെങ്കി വല്ലാണ്ട് പറയുന്നുണ്ട് അപ്പൊ ദൂസറി ഗോപി പറയാണ് ബി വൈ എനിക്കും അങ്ങനെ ഒരു പേടിയുണ്ട് എന്റെ അമ്മ കണ്ട പ്രശ്നേ അപ്പനെയൊക്കെ പക്ഷെ എനിക്ക് എന്നെ രോഗി പാരയും തടഞ്ഞു നിൽക്കാൻ പറ്റുന്നില്ല നിർത്താൻ പറ്റുന്നില്ല മേ കാലിന്തി തടുപ്പുറ ജിയും ഞാൻ കാലിന്തി നദീതടത്തേക്ക് ഓടി പോവുകയാണെന്ന് അല്ലെ അപ്പൊ പഹലി ഗോപി പറയാണ് ഞാനും പോരുന്നുണ്ട് മാർ മർ ഖൌഗി എന്നുള്ളത് മാറാണ് അടികിട്ടിയേക്കാം മാർഖാവി പേർവിസേ മിൽബിനാ ജീന ഹി സക്തി പക്ഷേ കണ്ണനെ കാണാതെ എനിക്ക് നിൽക്കാൻ പറ്റുകയില്ല അപ്പോൾ ദൂശരീ കോപിക തോ ജൽദി ചൽ എന്നാൽ ഒന്ന് വേഗം നടക്ക് വഹാം ആം രാസലീലാമനെങ്കിൽ കൃഷ്ണൻ്റെ കൂടെ നമുക്ക് രാസലീലകളിൽ ഏർപ്പെടാം ഓക്കെ ഇതാണ് അവർ നമ്മൾ നിൽക്കുന്ന കോൺവൻസേഷൻ ഇനി ദോസ്തി എന്ന് പറയുന്ന പാഠത്തിൻ്റെത് നമ്മൾ ഇപ്പോൾ പറഞ്ഞതേ ഉള്ളൂ അതിൻ്റെ സാരാംശം എന്താണ് ദോസ്തി എന്നുള്ളത് നമ്മൾ പറഞ്ഞു എനി നമുക്ക് പറയാനുള്ളത് ദോസ്തിയുമായി ബന്ധപ്പെട്ടൊരു പോസ്റ്ററാണ് നിങ്ങളോട് ചോദിക്കുന്നതെങ്കിൽ ദോസ്തിക്കോ ഉജ്ഗാർ കർണേവാല ഈ ഒക്കെ പോസ്റ്റർ തയ്യാറേ ദോസ്തി എന്ന് പറഞ്ഞ സൗഹൃദത്തിനെ പവർഫുൾ ആക്കി മാറ്റുന്ന ഒരു പോസ്റ്റർ നിങ്ങളോട് എഴുതാൻ പറഞ്ഞാൽ അങ്ങനെ എഴുതാൻ പറഞ്ഞാൽ നിങ്ങൾ ഇങ്ങനെ എഴുതാണോ ചിലപ്പോൾ ചോദിക്കുന്നത് പോസ്റ്റർ അയക്കുമ്പോ സ്വാതന്ത്ര്യം ഇപ്പണി ആയിരിക്കില്ല അങ്ങനെ ചോദിച്ചാൽ ദോസ്തിവിത്ര ബന്ധൻ ഹെ സൗഹൃദം എന്ന് പറയുന്നത് ഏറ്റവും വലിയ ബന്ധമാണ് ജീവൻകോ ഉജ്ഗാർ കർണേവാല ജീവിതത്തെ ഏറ്റവും ആക്കി മാറ്റുന്ന ഉജ്ഗാർ ആവേശം കൊള്ളിക്കുന്ന ജീവൻമേ ജോഷ് ലാനേവാല ജീവിതത്തിൽ ആവേശം ഉണ്ടാക്കുന്നതുമാണ് സൗഹൃദം ദോസ് ജയ്സേ കൊയ് നഹി സുഹൃത്തിനെ പോലെ ഈ ഭൂമിയിൽ ആരുമില്ല ദോസ്തി ജയ്സി കൊയ് ഓർ ബന്ദൻ സമ്പന്ത് നഹി സൗഹൃദത്തെ പോലെ ഈ ലോകത്ത് വേറെ ബന്ധുവില്ല നമ്മളെന്തറിഞ്ഞാലും നമ്മൾ അധ്യാപന അറിയരുത് അമ്മ അറിയരുത് ഉമ്മ അറിയരുത് അപ്പൻ അറിയരുത് വാപ്പ അറിയരുത് അധ്യാപകൻ അറിയരുത് നാട്ടിലാരും അറിയരുത് എന്ന് നമ്മൾ പറഞ്ഞ് അറിയാതെ അറിയരുത് എന്ന് പറഞ്ഞാലും നമ്മൾ ഇതാദ്യം പോയി പറയുന്നതോ അല്ലെങ്കിൽ അവസാനം പോയി പറയുന്നതോ അല്ലെ എപ്പോഴും പറയുന്നതോ നമ്മളെ സുഹൃത്തിനോടായിരിക്കും അപ്പം സുഹൃത്ത് എന്ന് പറഞ്ഞാൽ ഇവരെ വലിയൊരു തലത്തിലാണ് സുഹൃത്ത് അപ്പം സൗഹൃദമാണ് ഏറ്റവും വലിയ ബന്ധം എന്നാണ് പറയുന്നത് ഓക്കെ ഇന്ന് നോക്ക് ദോസ്തി ജയ്സെ കുയി ഓർ സമ്പന് സൗഹൃദത്തെ പോലെ മറ്റൊരു ബന്ധം വേറെല്ലാം ദോസ്തോ അപ്പനാവോ സുഹൃത്തുക്കളെ സ്വന്തമാക്കൂ ജീവൻ കാ സാർത്ഥക് ബനാവോ ജീവിതം അർത്ഥവത്താക്കി മാറ്റൂ സുഹൃത്തുക്കളെ ഉണ്ടാക്കൂ ജീവിതം അർത്ഥപൂർണമാക്കി മാറ്റൂ ഷോലെ ഫിൽമ് ഗീത് ദോസ്തി സുനിയെ ഷോലെ സിനിമയിലെ ദോസ്തൻ എന്ന പാട്ട് കേൾക്കൂ അപ്പനെ ജീവൻകോ സഫൽ ബനായി അത് കേട്ടിട്ട് നിങ്ങളും നിങ്ങളുടെ ജീവിതത്തെ സഫലമാക്കി തീർക്കൂ എന്നാണ് ഓക്കെ ഇനി നമുക്ക് സപ്നേ കാക്കനഹി എന്ന് പറയുന്ന ഒരു കവിത വരുന്നുണ്ട് വളരെ പ്രധാനപ്പെട്ടാണ് സപ്നേ കാക്കനഹി ഇത് ഈ കഴിഞ്ഞ പരീക്ഷയ്ക്ക് ഒന്നും ചോദിച്ചില്ല എന്നാൽ സ്വപ്നം കാണാൻ പോലും അവകാശമില്ല കവിതയാണ് ഡോക്ടർ ഡോക്ടർ ജെ ബാബുവിൻ്റെയാണ് ഏറ്റവും മനോഹരമായ കവിതയാണ് ചിലപ്പോൾ ചോദിക്കും അങ്ങനെ ചോദിക്കുകയാണെങ്കിൽ മാതൃഭൂമി എന്ന് പറഞ്ഞ കവിത നമുക്ക് എന്തായാലും നമുക്ക് പ്രതീക്ഷിക്കാം ഓക്കെ അപ്പം അതിൻ്റെ എന്തെങ്കിലും ഭാഗങ്ങൾ അതിൻ്റെ നാല് പേര് ഇത് തന്നിട്ടോ മൂന്ന് കവിതകളിൽ മാതൃഭൂമി എന്ന് പറഞ്ഞ ദേശഭക്തിയുമായി ബന്ധപ്പെട്ടൊരു കവിത ചോദിക്കാതിരിക്കാൻ സാധ്യത തീരെയില്ല ഒരു ഭാഗം അതായിരിക്കും അത് കുറച്ച് നാല് മാർക്കിനോ ആറ് മാർക്കിനോ എട്ട് മാർക്കിനോ വരുന്ന സെക്ഷനിൽ ഏതെങ്കിലും ഒന്നിലതുണ്ടാവും ഓക്കെ മാതൃഭൂമി എന്ന് പറഞ്ഞ ആദ്യത്തെ കവിത ഓക്കെ ഇനി കവിത ഡോക്ടർ ജെ ബാബുവിൻ്റെ കവിതയാണ് നോക്കൂ ഈ കവിതയിൽ എന്താ പറയുക നോക്കൂ കവിതാക്ക ആസ്വാദനം ടിപ്പിണിലേക്ക് കവിതയുടെ ആസ്വാദനക്കുറിപ്പ് ചെയ്താണ് കവിതയുടെ ആസ്വാദന കുറിപ്പ് ചെയ്താണ് മക്കളെ നമ്മൾ പറയുന്നത് അങ്ങനെയാണ് എങ്കിൽ നോക്കൂ ആസ്വാദനക്കുറിപ്പാണ് ഏതാ പറയുന്നതെങ്കിൽ യെസ് നോക്കൂ ആസ്വാദന കുറിപ്പ് നമ്മളോട് എഴുതാൻ പറഞ്ഞാൽ ഏതാ കവിത സപ്നേ കാബി ഹക്കി അങ്ങനെ കവിതയുടെ വരി തന്നിട്ട് ചോദിച്ചാൽ നമ്മൾ എങ്ങനെയാണ് കവിത ആസ്വാദന ടിപ്പണി എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് ഡോക്ടർ ജെ ബാബുനെ ലിഗെ ഹുയേക്ക് പ്രസിദ്ധ കവിത ഹെ ഡോക്ടർ ജെ ബാബു ഇത് ഏറ്റവും പ്രസിദ്ധമായ രചനയാണ് സപ്നേ കാബി ഹക്കനിഹി സ്വപ്നം കാണാൻ പോലും എന്തില്ല അവകാശമില്ല ആർക്കെടാ സ്വപ്നം കാണാൻ പോലും അവകാശമില്ലാത്തത് അങ്ങനെ ഒരു വിഭാഗങ്ങൾ ഉണ്ട് സ്വപ്നം കാണാൻ പോലും അവകാശമില്ലാത്ത കുറേ വിഭാഗങ്ങൾ ആരൊക്കെയാണെന്ന് പറയാൻ പോകുന്നു ഹിന്ദിതര പ്രദേശവും കേന്ദി അല്ലാത്ത പ്രദേശങ്ങളില്ല ലേഖകോമയ ലേഖകന്മാരിൽ ഉൻക മഹത്വപൂർണ്ണ സ്ഥാനഹേ ഇദ്ദേഹത്തിന് ഹിന്ദി സാഹിത്യത്തിൽ വലിയ സ്ഥാനമുണ്ട് ഹിന്ദി അല്ലാത്ത പ്രദേശത്തു നിന്ന് ഹിന്ദി സാഹിത്യം എഴുതിയ ആളുകളുടെ കൂട്ടത്തിൽ ഏറ്റവും പ്രസിദ്ധനായ ആളാണ് ഡോക്ടർ ജെ ബാബു എന്ന് പറയുന്നത് അല്ലേ പിന്നെ മുക്തധാര ഉലച്ചൻ ആദ്യ ഉൻകെ പ്രസിദ്ധ രചന ഹെ ഇദ്ദേഹം മലയാളിയാണ് മുക്തധാര എന്നും ഉലച്ചൻ എന്ന് പറയും അദ്ദേഹത്തിൻ്റെ പ്രസിദ്ധമായ രചനകളാണ് ഈസ് കവിതാമയം കവി സാധാരണ സേ താ സാ പാപപ്പെട്ടവരിൽ പാപപ്പെട്ടവരായ സാധാരണക്കാരിൽ സാധാരണക്കാരായ ഏക്ക് മസ്ദൂരിൻകി അവസ്ഥ ഒരു തൊഴിലാളി സ്ത്രീയുടെ അവസ്ഥയുടെ ചിത്രമാണ് ഇന്ന നടത്തിയിരിക്കുന്നത് ആ നോക്ക് ഉദാരീകരണ ഉദാരവൽക്കരണം ഉദാരീകരണം ഉദാരീകരണ ഉദാരവൽക്കരണം സമാജക്ക് ഏക്ക് ന്യൂന വർഗക്കു സമൂഹത്തിലെ കുറച്ച് വിരിൽ എണ്ണാവുന്ന ന്യൂനവർഗത്തെ കുച്ചു കീ വർഷവുമേ കുറച്ച് വർഷത്തിനുള്ളിൽ സമൃദ്ധി ദേഡാലി വാല്യ സമ്പന്നരാക്കി മാറ്റി तो दूसरी ओर गरीब को और ോർ മറുവശത്ത് കൂടുതൽ ദരിദ്രരാക്കി മാറ്റി അതാണ് ഉദാര ഉദാരവത്കരണം വന്നപ്പോൾ നമ്മുടെ ഇന്ത്യയിലേക്കും ഒരുപാട് വസ്തുക്കൾ ഇഷ്ടം പോലെ വന്നിറങ്ങിയപ്പോൾ ഒരു കിട ഒരുവിധം ചെറുകിട വ്യവസായ സ്ഥാപനങ്ങളൊക്കെ തകർന്ന് തരിപ്പണമായി പിടിച്ചു നിൽക്കാൻ പറ്റിയില്ല ചെറുവിധ കച്ചവടക്കാർക്കൊക്കെ നഷ്ടമായി പോയി എല്ലാം പ്രശ്നമായി അപ്പം കുറച്ച് ആളുകൾ ഇതിന് മേൽ വമ്പു തടിച്ചു കൊടുക്കുകയും ചെയ്തു ഇൻ ഗരീബോക്കെ കാലത്ത് ഈ ഗരീബോം കെ പാപങ്ങളുടെ ഹാലത്ത് ഇത്തര ദയനീയേ ഇത്രമാത്രം ദയനീയമാണ് കി എന്നാൽ വേ സുഹാവനെ സ്വപ്നേ മനോഹരമായ സ്വപ്നങ്ങൾ നെഹി ഇനി കാണാൻ പറ്റാത്തൊരവസ്ഥയിലേക്ക് എത്തിപ്പോയി സ്വപ്നമെ ബി കടുവി സച്ചായി ഹെ സ്വപ്നത്തിൽ പോലും കഠിനമായി യാഥാർത്ഥ്യങ്ങളുണ്ട് പുനയൻ തരാത്തിയെ അത് അവരെ പീഡിപ്പിക്കുന്നു ഉദാഹരണീകരണം അതിന് ഏറ്റവും ഗതിയില്ലാത്ത ഒരാളെ സംബന്ധിച്ചോളം ഒരു സ്വപ്നം കാണുക എന്ന് പറഞ്ഞാൽ താജ്മഹൽ ഒരു വീട് പണിയാകുന്ന സ്വപ്നം കാണുന്നത് അങ്ങനെ അവർക്ക് അവകാശമല്ല ജീവിതത്തിൽ ഒരിക്കലും നടക്കില്ല അപ്പോൾ സ്വപ്നം കാണണമെങ്കിൽ കുറച്ച് ആളുകൾക്ക് പറ്റുള്ളൂ അല്ലാത്തവർക്ക് കഴിഞ്ഞെ കണ്ടിട്ട് വെറുതെ കാര്യമില്ല അതാണ് ഉദാരണീകരണക്ക് ഉദാ ഉദാരീകരണക്ക് ഈസ് ആഗോളവൽക്കരണത്തിൻ്റെ ഈ വൈകുന്നേര വേളയിൽ അല്ലേ അവർ കവിതാ വിശാര കത്തിയെ അതായത് ഉദാഹരണീകരണത്തിൻ്റെ ഏറ്റവും വൈകിയ വേളയിലേക്ക് കവി നമ്മളെ കൊണ്ടുപോകുന്നു എന്താ ചെയ്യുന്നത് ഏക്ക് കമരേ വാലി മേ ഒരു റൂമുള്ള ഒരു വീട്ടിൽ ചോ വീട് എന്ന് പറയുന്നത് കൂടുതലിൽ രേഖരേ വാലി മസ്ദൂരി താമസിക്കുന്ന ഒരു വേലക്കാരി ബച്ചോ കോട്ടികളെ ഉറക്കിയതിനു ശേഷം കുദ് നീന്തുമേ ഡ്ജാത്തിക്ക് അവർ സ്വയം ഉറക്കത്തിലേക്ക് നീങ്ങുന്നു അപ്പനി ചോമ്പടിക്ക് ജഗ് അവർ തൻ്റെ കുടിലിന്റെ സ്ഥാനത്ത് എക് ഇമാരത്തൊക്കെ ആ സ്വപ്ന ദക്തിയെ ഒരു വലിയ കെട്ടിടം വീടിൻ്റെ സ്വപ്നം കാണുന്നു ഉസ്കെ നയെ ഖരവമ്മയും അവരുടെ പുതിയ വീട്ടിൽ ഖാനേ പീനെ സെ തിന്നാനും കുടിക്കുവാനും അലഗല് കമരഹ് തിന്നാനും കുടിക്കാനും ഭക്ഷണം പാകം ചെയ്യാനൊക്കെ ഇപ്പൊ എല്ലാം കൂടി ഒരു റൂമാണ് ഉള്ളത് അവന് ഓരോന്നിനും അവർ വേറെ വേറെ റൂം കാണുന്നു പൂജാക്ക അലക് കമര ഊപ്പർ കീ മഞ്ജിൽ മേ പൂജ ചെയ്യാനുള്ളൊരു സ്പെഷ്യൽ റൂം വീടിൻ്റെ മോളിൽ ഉണ്ടാക്കും മക്കാനിക് ചത്ത് വീടിന്റെ മേൽക്കൂര കോൺക്രീറ്റ് കീ കീഹെ കോൺക്രേറ്റിൻ്റെതാണ് ജമീൻ പെർ സങ്കമർമർഹെ അവർ കാണുന്ന സ്വപ്നത്തിലെ വീട്ടിൽ അടിയിൽ സങ്കുമർമ്മറാണ് മാർബിളാണ് ഗർമേ മേജ് കുർസിയാമെ ഇഷ്ടംപോലെ ടേബിളുകളും ചെയറുകളും ഉണ്ട് ടി വി ഉണ്ട് ഹോം തിയേറ്റർ ജയ്സി സാരി ചീസെയും ഹോം തിയേറ്റർ പോലുള്ള എല്ലാ ആഡംബര സൗകര്യങ്ങളും ഉണ്ട് രസോയി ഗർക്കി ഷാൻ അടുക്കളയുടെ ഭംഗിയാണെങ്കിൽ ബഡാന കീലിയെ വലുതാക്കാൻ വേണ്ടിയിട്ട് ഫ്രിഡ്ജ് ഓർ മൈക്രോ ഓവൻ ഹേ മൈക്രോവോവ് അല്ലെ മൈക്രോവേവ് അല്ലെ ഫ്രിഡ്ജ് ഓർ മൈക്രോവേവ് ആ വീടിൻ്റെ അടുക്കളയിൽ സൗകര്യങ്ങളെ ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ഫ്രിഡ്ജും മൈക്രോവേവും മുതലായ എല്ലാ സൗകര്യങ്ങളും കൊണ്ടുവച്ചിട്ടുണ്ട് സ്വപ്നയ്ക്ക് മസ്ദൂരിൻ ആ സ്വപ്നത്തിന്റെ മനോഹാരി കിടന്നുറങ്ങുന്ന ആ തൊഴിലാളി സ്ത്രീ സബരെ ഉടനെക്കോൽഗി അതിരാവിലെ സ്വപ്നത്തിൽ ഇങ്ങനെ ഉറങ്ങാ ഉണരാൻ മറന്നുപോയി അവരിങ്ങനെ സ്വപ്നം കണ്ടോണ്ടിരിക്കുക വ മസ്കരിക്ക് കൊതുകുതിരിയുടെ സോറി കൊതുക് വലയുടെ വ വലയുടെ കൊതുകാമേ സുരക്ഷയിൽ ഫയലിനെ തക്ക് അതായത് സൂര്യപ്രകാശം ഇങ്ങെത്തുന്നവരെ നീന്തുമേ പടുത്തീരത്തികെ അവർ നല്ല സൂര്യപ്രകാശം ശക്തമായി വരുന്നവരെ അവർ കൊതുകുവലയുടെ ഉള്ളങ്ങനെ ഉറങ്ങുന്നു ലേക്കിൻ എന്നാൽ സ്വപ്നയ്ക്ക് അന്തുമേ സ്വപ്നത്തിൻ്റെ അവസാനത്തിൽ കടി സ കടുവി സച്ചായി ഒരു കഠിനമായ യാഥാർത്ഥ്യം ബാങ്ക് നോട്ടീസ്ക്ക് രൂപേം ആദം തീകെ അവരുടെ നേരം വെളുത്ത് കുറേ കഴിഞ്ഞപ്പോൾ പോസ്റ്റ്മാൻ ഡ്യൂട്ടിയായി വരുന്നു ബാങ്കിൽ നിന്നുള്ള ഒരു ജപ്തി നോട്ടീസ് അവരുടെ കുടിൽ പോലും ജപ്തി ചെയ്യുന്ന ഒരു നോട്ടീസ് സ്വപ്നം കാണാൻ പോലും അവകാശമില്ലാത്ത കുടിൽ പോലും ജപ്തിയായി പോകുന്ന ഉള്ള കിടപ്പാടം പോലും നഷ്ടമാകുന്ന ഒരു നോട്ടീസുമായിട്ട് അവർ ഓ ആ സ്ത്രീയെ വിളിക്കുന്നു അവർ കണ്ണു തുറന്നു നോക്കുമ്പോൾ ആ ജപ്തി നോട്ടീസാണ് കയ്യിൽ കിട്ടുന്നത് ഇതാണ് ഈ കവിത സ്വപ്നം കാണാൻ പോലും അവകാശമില്ലാത്ത ആളുകളെക്കുറിച്ചുള്ള ഈ കവിത ഡോക്ടർ ജെ ബാബുവിൻ്റെ ഈ കവിത വളരെ മനോഹരമായ കവിതയാണ് ഈ കവിതയിൽ വരാവുന്ന മറ്റ് ചോദ്യം എങ്ങനെയാണ് സ്ത്രീക നിജീഗർ അവരുടെ ശരിക്കുമുള്ള വീട് ഓർ സപ്നേക്കർ മേക്ഹേ സ്വപ്നത്തുള്ള വീട് നമ്മളിലെ വ്യത്യാസം എന്ത് ഉത്തരം ഏക കമരേ വാലി ചോമ്പടിമേ ഒരേ ഒരു മുറിയുള്ള റൂമിൽ ചോമ്പടിമേൻ ഹട്ടിൽ കൂടുതലിൽ രേഖരം വാലി സ്ത്രീക്ക് താമസിക്കുന്ന സ്ത്രീയുടെ സ്വപ്നക്കേ ഗർമേ സ്വപ്ന വീട്ടിൽ കൈ കമരഹയെ ധാരാളം മുറികളുണ്ട് രംഗബിരങ്കി ദാരേം പർണമനോഹര ചുമരുകളുണ്ട് സംഘമരമർക്ക് ഈ ജമീൻ ഹെ മാർബിളിട്ട തറയാണ് ഗ്രാനൈറ്റ്ക്ക് രസോയി ആ ഗ്രാനൈറ്റ് വിരിച്ച അടുക്കളയാണ് ഇവം അന്യ സാരി സുഖ സുവിധായും കൂടാതെ ഒരുപാട് സുഖ സൗകര്യങ്ങളുണ്ട് അവർ അവർ സ്വപ്നത്തിൽ കാണുന്ന വീടിൻ്റെ അകത്ത് ഓക്കെ ഇനി അടുത്തത് മകർ നീന്തു അവസാനിക്കുന്നതിന് മുൻപ് നോട്ടീസ് അവരുടെ സ്വപ്നത്തിലേക്ക് തടസ്സമായി വരുന്നത് കവി ഇവിടെ ഏത് സമൂഹ റിയാലിറ്റിയിലേക്കാണ് വിരൽ ചൂണ്ടുന്നത് അങ്ങനെ ചോദിച്ചാൽ നമ്മൾ ഇതിന്റെ ഉത്തരം എങ്ങനെയാണ് മക്കളെ ഉത്തരം എങ്ങനെയാണ് സമാജ്മേ ഗരീബവും ഓർ അമീരോം സമൂഹത്തില് പാവപ്പെട്ടവർക്കും സമ്പന്നർക്കും ഇവിടെയും ബീച്ച് കടുക്കുള്ള അന്തരബെടുത്താചാരെ വ്യത്യാസം വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ് സ്വപ്നയെ അപ്പനെ ഹോനെപ്പർബി സ്വപ്നം തൻ്റേതാണെങ്കിൽ പോലും സാധാരണ ലോക സ്വപ്നോംസേ വഞ്ചിതോജാത്തേ സാധാരണക്കാർ സ്വപ്നത്തിൽ നിന്ന് വഞ്ചിതരാകുന്നു ക്യോക്കിയെന്നു പറഞ്ഞാൽ ഉൻകെ സ്വപ്നോമേം ബി യഥാർത്ഥ ജീവൻക്ക് അവരുടെ സ്വപ്നത്തിലും റിയാ യഥാർത്ഥ ജീവിതത്തിൻ്റെ ഡരാവനി സച്ചായി ഖേർ കർക്കിയെ അതിൻ്റെ റിയാലിറ്റി സത്യാവസ്ഥ സ്വപ്നത്തെ വരിഞ്ഞു മുറുക്കുന്നു എന്ന് അവരുടെ സ്വപ്നം കാണുമ്പോഴും യാഥാർത്ഥ വസ്തുത അവരുടെ സ്വപ്നത്തെ വരിഞ്ഞു മുറുക്കുന്നു അതുകൊണ്ട് അവർക്ക് സ്വപ്നം കാണാൻ കഴിയാതെ പോകുന്നു ഉറക്കമില്ലാതായി പോകുന്നു എന്നർത്ഥം ഓക്കെ ഉറക്കമില്ലാതായി പോകുന്നു എന്നർത്ഥം സ്വസ്ഥമായി ഉറങ്ങാൻ പറ്റുന്നില്ല ഇനി അടുത്ത ചോദ്യം ഇതാണ് വൺവേഡായിട്ട് ചോദിക്കുന്ന ചോദ്യങ്ങൾ എങ്ങനെയാണ് മക്കളെ ചോമ്പടി കേക്ക് കിത്തനെ കമരയെ ആ കുടിലിന് എത്ര റൂമുണ്ട് ഏക്ക് കമര ഒറ്റ മുറിയാണ് കവിതാമയം വർണ്ണയത് സ്ത്രീ കഹാരത്തിയെ കവിതയിൽ വർണ്ണിച്ച സ്ത്രീ എവിടെ താമസിക്കുന്നു ഏക്ക് കമരയ വലിയ ചോമ്പടിയും ഒരു റൂമുള്ള

തൻ്റെ വീട്ടിലുണ്ടാക്കാൻ ആഗ്രഹിക്കുന്നത് ഖാനേ പീനേക്ക് തിന്നാനും കുടിക്കാനുള്ള സോനേക്ക് ഉറങ്ങാൻ വേറെ രസോയി അടുക്കള വേറെ ബൈട്ടക് ഇരിക്കാനുള്ള ലിവിങ് റൂം വേറെ ഓർ പൂജ ക കമര എന്താണ് പൂജ ചെയ്യാനുള്ള റൂമ് വേറെ ഇതൊക്കെയാണ് അവരുണ്ടാക്കാൻ മനസ്സിൽ തീരുമാനിക്കുന്നത് അടുത്ത ചോദ്യം ഭഗവാൻകോ വിട്ടാനേക്കാ കമര ദൈവത്തെ ഇരുത്താനുള്ള റൂമ് കഹാം ബരവാന ചാത്തിയെ എവിടെയാണ് അവരുണ്ടാക്കാൻ ആഗ്രഹിക്കുന്നത് ഊപ്പർക്കെ മഞ്ചിലിമേ വീടിൻ്റെ മുകളിലത്തെ നിലയിലാണ് ദൈവത്തിരുത്തുന്നത് കിടുക്കി ദർവാസെ കഹാം റക്കനാ ചാത്തിയ അവർ ഓരോ റൂമിൻ്റെ ഓരോ ഭാഗത്ത് എവിടേക്കാണ് ജനലും വാതിലും വെക്കാൻ ആഗ്രഹിക്കുന്നത് നീലെ രംഗ കീ ദീവാരോ കെ മധ്യമേ നീല ചുമരിലെ നടുക്കാണ് ജനലും വാതിലൊക്കെ വെക്കേണ്ടത് ബൈട്ടൊക്കെ ക്യാ ക്യാ ചീസ് ഹോം കെ അവരുടെ ഇരിപ്പിട റൂമിൻ്റെ അകത്ത് എന്തെല്ലാം ഉണ്ടാവണം എന്ന് ആഗ്രഹിക്കുന്നു മേഷ് ഉണ്ട് കുർസിയാമുണ്ട് ടി വി ഉണ്ട് ഓർ ഹോം തിയേറ്റർ ഹോം തിയേറ്ററും ഉണ്ട് ഭയങ്കര തന്നെ അടിപൊളി തന്നെ ക്യാ ക്യാ ചീസ് ഓക്കെ അവരുടെ സ്വപ്നത്തിലെ അടുക്കളയിൽ എന്തെല്ലാം ഉണ്ടാവും ഫ്രിഡ്ജ് ഫ്രിഡ്ജ് ഉണ്ടാവും ഓർ മൈക്രോവേവ് ഓവൻ മൈക്രോവേവ് ഓവൻ ഉണ്ടാവും ഇതാണ് ആ രസകരമായ സ്വപ്ന സ്വപ്നത്തിൽ കാണുന്ന ആ വീടിൻ്റെ കഥ ഇനി നമുക്ക് ഹൈക്കു ആണ് പറയാനുള്ളത് ഒരു ഹൈക്കു നമ്മൾ പഠിച്ചു ബാക്കി ഹൈക്കുകൾ നമുക്ക് നോക്കാം ഈ ഹൈക്കുകളിൽ കഴിഞ്ഞാൽ നമുക്ക് വേഗം നമ്മളെ ക്ലാസ് ഇന്നത്തെ അവസാനിക്കും മക്കളെ നോക്കിയോ ഹൈക്കു കവിതയാണ് ഭഗവത് ശരൺ അഗ്രവാളാണ് നബു ഗുഞ്ചാത്തി നെടുഗിരേ ശിശുനെ മൺരാത്തി മാം ഇതാണ് നമ്മൾ നേരത്തെ വായിച്ചത് അതായത് ഏത് കാറ്റിലും ഇടിയിലും മഴയിലും പക്ഷി കൊടുത്ത ആയിട്ട് വിടുന്നാൽ അതിനകത്ത് പക്ഷികൾ കഷ്ടപ്പെടുമ്പോൾ തള്ള പക്ഷി ഒരിക്കലും പറന്നു പോറില്ല എന്നത് നമ്മൾ നേരത്തെ പറഞ്ഞു നാല് മാർക്കാണ് അതിന് എഴുതി കഴിഞ്ഞാൽ കിട്ടുന്നത് ഇനി അങ്ങനെയാണ് രണ്ടാമത്തെ നമ്മൾ പറഞ്ഞിട്ടില്ല നോക്കൂ ബാദോം പർസേപ്പർ വിരഹിണീ ക സൂക്ക ആങ്കൻ മഴ നന്നായിട്ട് പെയ്യുന്നു പാടും വരമ്പും ഒക്കെ പച്ചപ്പ് കൊണ്ട് സമൃദ്ധമായി തഴുത്തു വളരുന്നു അപ്പോഴും ഒരു വിരഹിണിയുടെ മനസ്സ് എങ്ങനെയാണ് വിരഹിണി മീൻസ് ഭർത്താവില്ലാത്ത സ്ത്രീ എങ്ങനെയാണ് കാലാവസ്ഥ എത്ര മനോഹരമായ വസന്തകാലം വന്നാലും ഭർത്താവില്ലാത്ത അല്ലെ ഒരു സ്ത്രീയുടെ അവസ്ഥ എന്താ നോക്കും സാരാംശ് വിരഹിണീക ജീവൻ അല്ലെ വിരഹിണിയുടെ ജീവൻ ദുഃഖ് ഓർ പീഡാവും കായ ദുഃഖത്തിൻ്റെതും പ്രയാസത്തിൻ്റെതുമാണ് പതി സാമീപ്യക്കെ ബിന പതി സാമീപ്യമില്ലാതെ സുഖ് വരെ മൗസമോമ്പി സുഖം നൽകുന്ന സാഹ അന്ത് മൗസമേമ്പി കാലാവസ്ഥയിലും ഉസ്കാ മൻക്ക ഓർ സുഖത്തേ അതായത് ഭർത്തൃസാമീപ്യമില്ലാതെ ആ ഭാര്യയെ സംബന്ധിച്ചോളം എന്തെല്ലാം നല്ല വസന്തകാല അനുകൂല കാലാവസ്ഥ വന്നാലും അവൾക്ക് ചുറ്റുപാട് രൂക്ക സുഖാകെ ഉണങ്ങി വരേണ്ട പോലെയാണ് ഫീലിംഗ് ഉണ്ടാവുക പർഷ ഓനെപ്പർ ബി കിസ്ക ആങ്കൻ സൂക്ക ലഹത്താകെ മഴക്കാലം വന്നാലും ആരുടെ മുറ്റമാണ് ഉണങ്ങി വരേണ്ടി കിടക്കുന്നത് വിരഹിണിക്ക് വിരഹിണിയുടെ അല്ലെ വേർപെട്ട് കിടക്കുന്ന ഭർത്തൃ വേർപെട്ട് കിടക്കുന്ന വിരഹിണിയുടെ ആങ്കൻ ശബ്ദസേ ക്യാ താൽപര്യെ മുറ്റം എന്ന വാക്കുകൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത് വിരഹിണീ കാമൻ അതെ വിരഹിണിയുടെ വേർപിരിഞ്ഞു നിൽക്കുന്നവരുടെ മനസ്സാണ് ഉദ്ദേശിച്ചത് ഈ ഐക്കൂക്കാ മൂൽ ഭാവിക്കാകെ ഈ ഐക്കൂവിൻ്റെ മൂലഭാവം എന്താണ് വിരഹിക്ക് പിട അസഹിണികെ വേർപിരിഞ്ഞു നിൽക്കുമ്പോഴുള്ള വേദന പറഞ്ഞറിയിക്കാൻ പറ്റാത്തതാണ് എന്നാണ് ഓക്കെ അടുത്ത ഹൈക്കുലേക്ക് നോക്കാം ചെറിയ കവിതകളാണ് ഹൈക്കു കവിതകൾ എന്ന് പറയുന്നത് തേരാ തേരാ മേം മെഹ്മാൻ ബനേ അല്ലെ മാൻമാൻ ബുട്ടാൻ എന്നതിൻ്റെ അർത്ഥം എന്ത് അല്ലെ ഫിലോസഫിക്കൽ കവിതാ കവിത വരികളാണ് സാരാംശ് കോയ്ബി വ്യക്തി ഒരു മനുഷ്യനും വാർദ്ധക്യം അംഗീകരിക്കുന്നില്ല വാർദ്ധക്യം ആഗ്രഹിക്കുന്നില്ല വയസ്സിനാവരുതെന്നാണ് എല്ലാവരുടെയും ആഗ്രഹം പരന്തു എന്നാൽ പരിവർത്തൻ പ്രകൃതിക്ക നിയമം നിങ്ങൾ ഈ ഭൂമിയിൽ ജനിച്ചിട്ടുണ്ടോ നിങ്ങൾ വൃദ്ധനാവുക തന്നെ ചെയ്യും ഹരേഖ കോ ഉസേ സ്വീകരണ പടയുക അത് നിങ്ങൾ സ്വീകരിക്കാതിരിക്കാതെ മറ്റൊരു മാർഗവുമില്ല ഇതാണ് കവിതര ഹൈക്കുവിൻ്റെ അർത്ഥം അതായി എഴുതി കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നത് നാല് മാർക്കാണ് ഈ ഹൈക്കുവിന് അത്രയും അത് എഴുതി കഴിഞ്ഞാൽ കിട്ടുന്നത് നാല് മാർക്കാണ് പറയുമ്പോൾ രണ്ട് വരിയുള്ളൂ നാല് മാർക്ക് കിട്ടും എന്നിട്ട് അടുത്ത ചോദ്യം മനുഷ്യ കിസ്കോ നെഹി നെഹിമാനത്ത മനുഷ്യൻ എന്തിനെയാണ് അംഗീകരിക്കാത്തത് ബുഡാപ്പേ കോർദ്ധക്യത്തെ വയസ്സ് പറയുന്നത് ചില ആളുകൾക്ക് ഇഷ്ടമില്ല അടുത്ത് നിങ്ങൾ അംഗീകരിച്ചാലും അംഗീകരിച്ചില്ലെങ്കിലും കോൻ ആരാണ് അതിഥിക്ക് രൂപമേയും മുൻകൂട്ടി പറയാതെ വരുന്ന വിരുന്നുകാരനാണ് അതിഥിയെ രൂപത്തിൽ ജിന്ദഗി മാത്തഹ് നമ്മളോട് പറയാതെ നമ്മളെ സമ്മതമില്ലാതെ നമ്മളെ വീട്ടിലേക്ക് കടന്നു വരുന്ന അതിഥി ആരാണ് ബുഡാപ്പാ വാർദ്ധക്യമാണ് അവൻ വന്നുകൊണ്ടേയിരിക്കും അടുത്തത് ഈ ഹൈക്കുക്കാ മൂൽ ഭാവിക്കേ ഈ ഹൈക്കുവിൻ്റെ പ്രധാന ബേസ് എന്താണ് പരിവർത്തൻ കോയി ബി രോ സക്ത മാറ്റം ആർക്കും തടഞ്ഞു നിർത്താൻ പറ്റുന്നതല്ല മാറ്റം ആർക്കും തടഞ്ഞു നിർത്താൻ പറ്റുന്നതല്ല നിങ്ങൾ മാറ്റത്തിന് വിധേയമായേ പറ്റുകയുള്ളൂ അടുത്ത നാലാമത്തത് ഹൈക്കു ധന്യകെ വർഷ് ഖേത്തോമേം കവിതയും മഴ സന്തോഷം കൊള്ളുന്നു ഖേത്തോമേം കവിതായും വയലുകളിൽ കവിതകളുണ്ടാവുന്നു ബോത്തേ കിസാൻ വിരിച്ചെടുക്കുന്നു വിളയിച്ചെടുക്കുന്നു കർഷകൻ പാടത്ത് കവിതകളെ വിളയിച്ചെടുക്കുന്നു മഴ കാരണം കർഷകൻ എന്നാണ് ഇതിന്റെ സാരാംശം ഇങ്ങനെയാണ് വർഷ ജീവൻ ദൈനികെ മഴ ജീവൻ നൽകുന്നവയാണ് ഖേത്തോമേം ബീജ്ക്ക് ജരിയെ വയലുകളിൽ വിത്തിന്റെ ഭാഗമായി ജീവൻ കീ കവിതായും ബോനെ വാലെ ജീവിതത്തിന്റെ കവിതകളെ സൃഷ്ടിച്ചെടുക്കുന്ന കിസാൻ കെ കാരൻ കർഷകൻ കാരണം വർഷ ധന്യ കുത്തിയെ പെയ്ത മഴ ഹാപ്പിയാവുന്നു മഴ താഴോട്ട് വരുമ്പോൾ കർഷകൻ വിട്ട വിത്തുകൾ മുളച്ച് അത് കവിതകളായി മാറുമ്പോൾ മഴയ്ക്ക് സന്തോഷം തോന്നുന്നു എന്ന് ഓക്കെ ചോദ്യം ഇതാണ് കോൻ തന്നീഹ ആരാണ് ധന്യായി മാറുന്നത് സന്തോഷം കൂടുന്നത് വർഷ മഴ അടുത്ത ഖേത്തോമ്മയും കവിതായും കോൻ ബോത്തായെ പാടത്ത് കവിത വിരിയിക്കുന്നത് ആരാണ് കിസാൻ കർഷകനാണ് വർഷ കിസ്കാരൻ തന്നീഹേ മഴ എന്ത് കാരണം ഹാപ്പിയാവുന്നു കിസാൻ കെ കാരണം ആര് കാരണം കർഷകൻ കാരണം മൂൽ ഭാവയ്ക്കാകെ ഈ ഐക്കുവിന്റെ പ്രധാന ഭാവം എന്താണ് എന്താണ് അതിന്റെ പ്രധാന ഭാവം ഇങ്ങനെയാണ് പ്രകൃതിക്ക് ജീവൻ നൽകുന്നത് മഴയാണ് കാം കാം മഹത്വ മഹത്വ ജോലിയുടെ കാരണം ധന്യ മഴ മാറുന്നു ഓക്കെ കർഷകനാണ് മഴയെ ഹാപ്പി ആക്കി മാറ്റുന്ന അർത്ഥം അടുത്ത് അഞ്ചാമത്തെ ഹൈക്കു ഇങ്ങനെയാണ് ജബ് ബി കോ ബാഗ്മേൻ തൂ യാദാന ജബ് ബി എപ്പോഴെങ്കിലും കോയി പൂൽ ഏതെങ്കിലും പൂലിൽ ഖിലാ വിരിഞ്ഞോ ബാഗ്മേൻ അപ്പോൾ തോട്ടത്തിൽ തൂ യാദാനാ നിന്നെ പൂന്തോട്ടത്തിലെ പൂ വിരിഞ്ഞപ്പോൾ നിന്നെ ഓർമ്മ വന്നു പൂന്തോട്ടത്തിലൊരു വിരിഞ്ഞപ്പോൾ നിന്നെ ഓർമ്മ വന്നു എന്നാണ് എന്താണ് അതിന് നാല് മാർക്കുമ്പോൾ കിട്ടും രണ്ട് വരി രീതി സാരാംശ് പ്രേം കബി നിഹി മുർച്ചാ താഹേ ഒരിക്കലും പ്രണയം വാടിപ്പോവുകയില്ല എത്ര വൃദ്ധനായാലും വൃദ്ധയായാലും പ്രണയം വാടി പോകുന്നതല്ല പ്രേമി പ്രേമികം പ്രേമി പ്രേമികാക്കെ കാമുകി കാമുകന്മാരുടെ മനസ്സിൽ പ്രേം കി ഭീതി മൊത്തിയേ പ്രണയത്തിന്റെ കഴിഞ്ഞു പോയ ഓർമ്മകൾ എപ്പോഴും ഉണ്ടാവും അനുകൂൽ വാതാവരന്മേ വേ യാദവും ഉപരത്തി അനുകൂലമായ സിറ്റുവേഷൻ വരുമ്പം അത് വീണ്ടും പൂക്കയും തളിർക്കുകയും ചെയ്യും എന്നാണ് അതൊരിക്കലും വാടിക്കരിഞ്ഞു പോകുന്നവയല്ല എന്ന് അപ്പൊ ഫൂൽ കഹാം കിൽത്താകെ പൂവ് എവിടെയാണ് വിരിയുന്നത് ബാഗമേ പൂന്തോട്ടത്തിലാണ് അടുത്ത ഫൂൽ കിൽത്തേ സമയം പൂ വിരിയുമ്പോൾ പ്രേമികോ കിസ്കി യാഥാർത്ഥികെ കാമുകന് അല്ലെങ്കിൽ കാമുകിക്ക് പ്രേമി എന്നാൽ കാമുകൻ പ്രേമി എന്ന് പറഞ്ഞാൽ ആരാ കാമുകൻ കിസ്കി യാഥാർത്ഥികെ അവൻ എന്ത് ഓർമ്മയാണ് വരുന്നത് പ്രേമിക ആർക്കിടെ കാമുകിയുടെ ഫൂൽ കിൽത്തേ സമയം പൂവിരിയുമ്പോൾ പ്രേമികോ കാമുകന് കിസ്കി യാഥാർത്ഥികെ എന്തിനെ ഓർമ്മ വരുന്നു പ്രേമികാക്കി കാമുകി ഓർമ്മ വരുന്നു ഈ ഈക്കുക്കാ മൂൽഭാവിക്കാകെ ഈ ഐക്കുവിൻ്റെ മൂലഭാവം എന്താ അടിസ്ഥാനം ബേസി തത്വം ഉണ്ട് പ്രേമി പ്രേമികം സദാരി കാമുകന്മാരുടെ മനസ്സിൽ സ്നേഹത്തിന്റെ ഓർമ്മകൾ സദാരത്തി എപ്പോഴും ഉണ്ടാവും അത് കുറച്ച് പ്രായം കഴിഞ്ഞാൽ ഇല്ലാതായി പോവില്ല എന്നർത്ഥം ഓക്കെ അടുത്തത് ആറാമത്തെ ഹൈക്കു ഇങ്ങനെയാണ് മക്കളെ അവർക്കുണ്ടാവുന്നില്ല അസ്വസ്ഥത മഞ്ഞുതുള്ളി പോലുള്ള കണ്ണുനീര് എന്താ പറഞ്ഞതിന്റെ അർത്ഥ സാരാംശ് ദുഃഖ് മാപ്തണ്ട് സുഖത്തിന്റെ അളവുകൊക്കെ അത് ആരും മനസ്സിലാക്കുന്നില്ല ഉസ്കെ സാംനെ അവരുടെ മുൻപിൽ ആസൂക്കൂലി കണ്ണുനീരുന്നൊരു വിലയില്ല ചുരുക്കി പറഞ്ഞാൽ നിങ്ങൾ സങ്കടവും പ്രയാസവും അനുഭവിച്ചവനാണോ എങ്കിൽ മറ്റൊരാളുടെ കണ്ണുനീർ നിങ്ങളുടെ മുൻപിൽ വീഴുമ്പോൾ നിങ്ങളുടെ മനസ്സലിഞ്ഞു പോകും നിങ്ങൾ സങ്കടവും പ്രയാസവും ദുരിതവും പ്രശ്നങ്ങളും ഇന്ന് വരെ തൊട്ടു അനുഭവിക്കാത്ത ആളാണോ മറ്റുള്ളവർ കരഞ്ഞ് തീർത്തിട്ടാലും നിങ്ങൾക്ക് യാതൊരു കുലുക്കവും ഉണ്ടാവുകയില്ല എന്ന് പറഞ്ഞാൽ സ്നേഹത്തിൻ്റെ അളവ് പോൽ നിങ്ങൾ അനുഭവിച്ച ദുഃഖമാണ് നിങ്ങൾക്ക് ദുഃഖമുണ്ടെങ്കിലേ മറ്റുള്ളവരുടെ സ്നേഹം ഉണ്ടാവുകയുള്ളൂ നിങ്ങൾക്ക് ദുഃഖമുണ്ടായിട്ടില്ലെങ്കിൽ മറ്റുള്ളവരുടെ കരുണ നിങ്ങൾക്ക് ഉണ്ടാവില്ല കണ്ണിച്ചോരല്ലാത്ത ആളായി നിങ്ങൾ മാറുന്നത് നിങ്ങൾ വേദന എന്തെന്ന് അനുഭവിക്കാത്തത് കൊണ്ടാണ് നിങ്ങൾ സ്നേഹത്തിൻ്റെ മൂർത്തിമ്രൂപമായി മാറുന്നത് നിങ്ങൾ ഒരു കാലത്തോ എന്നോ എപ്പോഴോ നിങ്ങൾ ദുരന്തങ്ങൾ നിങ്ങളെ വേറ്റാടിയിരുന്നു പ്രയാസങ്ങൾ നിങ്ങൾ അനുഭവിച്ചിരുന്നു എന്നുള്ളതുകൊണ്ടാണ് മറ്റുള്ളവരുടെ പ്രയാസം അറിയുന്നു അറിയുന്നത് അപ്പോൾ എന്താണ് പറഞ്ഞതിൻ്റെ അർത്ഥം പറഞ്ഞതിൻ്റെ അർത്ഥം എങ്ങനെയാണ് ദുഃഖം സ്നേഹത്തിൻ്റെ അളവ് അപ്പോൾ മക്കളെ കിസ്കോ ആസു ഓസ്കെ സമാൻകെ ആർക്കാണ് കണ്ണുനീർത്തുള്ളി കേവലം മഞ്ഞുതുള്ളി പോലെ തോന്നുന്നത് ജിനെയും വേദനാക്ക അഹസാസ്നേഹി ഒത്തെ ആർക്കാണോ വേദന എന്ന് പറയുന്നത് വേദന കൊണ്ട് പൊളഞ്ഞാത്തത് വേദന കൊണ്ട് അനുഭവിക്കാത്തത് അവന് മറ്റൊരാളെ കണ്ണുനീര് കേവലം ഒരു വെള്ളത്തുള്ളിയായിരിക്കും ആയിരിക്കും ഈസ് ഐക്കൂക്ക മൂല് ഭാവിക്കായ അല്ലാത്തവരാണ് നീ കരയല്ല 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 കരയല്ലേ കരയല്ലേ നീ കരയല്ല എന്ന് പറയുന്നത് വേദന അനുഭവിച്ച ആളായിരിക്കും അല്ലാത്തവരാണെങ്കിൽ നീ വെറുതെ കരഞ്ഞേണ്ട കാര്യമില്ല നീ അങ്ങ് അറിയാൻ ഒരു കാര്യമില്ല എന്ന് പറയും അപ്പോൾ അതുകൊണ്ട് വേദന അനുഭവിച്ചവനെ സ്നേഹത്തിൻ്റെ അളവ് നമുക്ക് കാണാൻ പറ്റുകയുള്ളൂ ഈ സായ്ക്കൂ മൂൽഭാവിക്കായ ഈ അയക്കു പറയുന്ന മെസ്സേജ് എന്ത് ദൂസരോ കി വേദന പകച്ചാൻ പകച്ചാൻ മാനവതാക്കണഹേ മറ്റുള്ളവൻ്റെ വേദന മനസ്സിലാക്കലാണ് മാനവതയുടെ ലക്ഷണം എന്ന് പറഞ്ഞാൽ മറ്റുള്ളവരുടെ വേദന മനസ്സിലാക്കാൻ കഴിയുന്നവനെയാണ് മനുഷ്യൻ എന്ന് വിളിക്കാൻ പറ്റുക മാനവതയുള്ളവനെന്ന് മനസ്സിലാക്കാൻ പറ്റുക അങ്ങനെ മാനവതയുള്ളവൻ ഒരു എപ്പോഴും വേദന തിരിച്ചറിഞ്ഞവനായിരിക്കുമെന്നാണ് ഇത് അവണെത്തിയണമെങ്കിൽ വേദനയും ദുഃഖവും അനുഭവിച്ച അനുഭവിച്ചൊരാൾക്കേ പറ്റുകയുള്ളു അപ്പോൾ സത്യത്തിൽ വേദനയും പ്രയാസവും ദുഃഖവും കഷ്ടപ്പാടും അനുഭവിച്ചവനാണ് യഥാർത്ഥ മാനവികൻ അവനാ കൊണ്ട് സമൂഹത്തിന് ഗുണമുണ്ടാവും അവൻ കാരണം സമൂഹം കരയേണ്ടി വരില്ല എന്നാണ് ഓക്കെ അപ്പോൾ നിങ്ങളൊരു നല്ല മനുഷ്യനായി മാറണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ദുഃഖം അനുഭവിച്ചിരിക്കണം അല്ലെങ്കിൽ നിങ്ങൾക്ക് എത്ര നല്ല മനുഷ്യനായാലും നിങ്ങൾ ആ ദുഃഖം അനുഭവിച്ചപ്പോഴുണ്ടാവുന്ന അതിൽ നിന്നുണ്ടായ ഒരു മനുഷ്യനെ പോലെ ആവില്ല പ്രയാസം അനുഭവിക്കാത്തവർത്ത പ്രയാസ അനുഭവി തിരിയെ പ്രയാസം അനുഭവിക്കാത്ത ആളുകൾ ഇത്രയോ നല്ലവരുണ്ട് പക്ഷേ അയാൾ തന്നെ ദുഃഖം അനുഭവിച്ചവനായിരുന്നു എങ്കിൽ അതിനേക്കാൾ കൂടുതൽ ഗംഭീരമാകുമായിരുന്നു എന്നാണ് കവി പറഞ്ഞുകൊണ്ടുവരുന്നത് ഓക്കെ യെസ് ഇനി നമുക്ക് ഒരു കവിതയാണ് നമുക്ക് പഠിക്കാനുള്ളത് കുമുദ് ഫൂൽ ബേജിനെ വാലിയിലെടുക്കി എന്ന് പറഞ്ഞ കവിതയാണ് ഇത് നമ്മുടെ മലയാളിയായ ഒ എൻ വി കുറുപ്പാണ് എഴുതിയിരിക്കുന്നത് അനുവാദ ഡോക്ടർ എസ് തങ്കമണി അമ്മയാണ് എഴുതിയിരിക്കുന്നത് ഇത് നോക്ക് ഗോവ എന്ന് പറയുന്ന സംസ്ഥാനമുണ്ടല്ലോ ഗോവ അവിടെ ഒരു മങ്കേഷ് മന്ദിർ ഉണ്ട് മങ്കേഷ് മന്ദിർ മങ്കേഷ് മന്ദിർ ആ മന്ദിരത്തിൽ നിങ്ങൾ പോകുന്നുവെങ്കിൽ ഒരുപാട് ടൂറിസ്റ്റുകൾ വരുന്ന സ്ഥലമാണ് പോകുന്നുവെങ്കിൽ മങ്കേഷ് മന്ദി പോകുന്നുവെങ്കിൽ അവിടുത്തെ ദേവിക്ക് സന്തോഷിക്കാൻ വേണ്ടി നിങ്ങളെ മനസ്സിലെ ആഗ്രഹം സഫലമാവാൻ വേണ്ടി ആ ദേഷ്യ ദേവിയെ സന്തോഷിപ്പിക്കാൻ വേണ്ടി അവിടുത്തെ ആളുകൾ കാഴ്ച വെക്കുന്നത് എന്താണ് ആമ്പൽപ്പൂ ആണ് അപ്പോൾ അവിടുത്തെ കുളത്തിൽ ഇഷ്ടംപോലെ ആമ്പൽപ്പൂക്കളുണ്ട് ആ ആമ്പൽപ്പൂക്കൾ പറച്ചിട്ട് റോഡ് സൈഡിൽ അങ്ങോട്ട് കയറിപ്പോകുന്ന നിങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിക്കാൻ വേണ്ടി പോകുന്ന നിങ്ങൾക്ക് വിൽക്കുന്ന ആമ്പൽ പൂക്കളുമായി നിരവധിയായ കുട്ടികളെ കാണാം ഏതൊരാഗ്രഹവും സാധിപ്പിക്കാൻ നിങ്ങൾ ആ മങ്കേഷ് മന്ദിറിലെ ഗോവയിലെ ദേവിയുടെ മുൻപിൽ ആമ്പൽ ആമ്പൽപ്പൂ സമർപ്പിച്ചാൽ മതി ഓക്കെ ഒറ്റ ചോദ്യം ഒറ്റ ചോദ്യം അത് ഒ എൻ വി കുറിപ്പ് ചിന്തിക്കുന്നു അങ്ങോട്ട് പോകുന്നവർ അവരുടെ ആഗ്രഹങ്ങൾ പൂർത്തീകരിക്കാനാണ് ആമ്പൽപ്പൂ വിൽക്കുന്നതെങ്കിൽ ഈ ആമ്പൽപ്പൂ വിൽക്കുന്ന കുട്ടികൾക്കും ഉണ്ടാവില്ലേ ആഗ്രഹം അവരുടെ കയ്യിൽ കെട്ടുകണക്കിന് ആമ്പൽപ്പൂ ഇല്ലേ അവരെ കണ്ടാൽ തന്നെ പട്ടിണി കോലങ്ങളായി നിൽക്കുന്നത് കണ്ടില്ലേ ആ പറച്ചു ആരെങ്കിലും പൂ വാങ്ങിക്കഴിഞ്ഞാൽ അന്നത്തെ ആഹാരം കിട്ടുന്നതിന് കാരണമായി തന്ന ആ കുട്ടികൾ സ്കൂളിൽ പോകുമ്പോൾ അതെ അവിടെ നിൽക്കുന്നത് കാണാം അവർക്കും ആഗ്രഹം ഉണ്ടല്ലേ അങ്ങനെ കെട്ടുകണക്കിന് ആമ്പൽപ്പൂ അവിടെ വെച്ചാൽ ഇവരെ ജീവിതം ഐശ്വര്യപൂർണമാവണ്ടേ അതിനേക്കാൾ അവർക്കിടത്ത് നിന്ന് പൂ വാങ്ങി ഞാൻ അവിടെ കൊണ്ടു പകരം ആ പൂ അവരെ കയ്യിൽ പിന്നെ വെക്കട്ടെ അത് മറ്റൊരാൾക്ക് അവർ വിറ്റ് കാശാക്കട്ടെ അതിന് പകരം ഞാൻ കുറച്ച് കാശ് ഇവിടെ കൊടുക്കട്ടെ അത് അവിടെ ആ ദേവിക്ക് ഒരു ആമ്പൽപ്പൂ വെക്കുന്നതിനേക്കാൾ പുണ്യകർമ്മമാണ് ഞാൻ ഈ ചെയ്യുന്നത് എന്ന് ഒ എൻ വി കുറുപ്പിന് തോന്നുന്നതാണ് അതാണ് ഈ കവിത ഓക്കെ മക്കളെ അതാണ് ആമ്പൽ പൂ വിൽക്കുന്ന പെൺകുട്ടിയെ തന്നെ കവിതയെ ട്രാൻസ്ലേറ്റ് ചെയ്ത് ആക്കിയിരിക്കുന്നു എഴുതിയിരിക്കുന്നത് എസ് തങ്കമണി അമ്മയാണ് നമ്മൾ ഈ കവിത അടിസ്ഥാനപരമായി ഈ കവിത മലയാളത്തിലെഴുതിക്കുന്നത് ഒ എൻ വി കുറുപ്പ് സാറാണ് ഓക്കെ അപ്പോൾ ഈ കവിതയുടെ ആസ്വാദം ടിപ്പണി നിങ്ങളോട് ചോദിക്കും അങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ എഴുതേണ്ടത് കവിതകളെ കൃത്യമായി നിങ്ങൾ വിശകലനം ചെയ്യണം വായിക്കണം കവിതകളെ നിങ്ങൾ വായിക്കുമ്പോൾ നിങ്ങൾ ഇതിൻ്റെ ആസ്വാദന ടിപ്പണി ഇങ്ങനെയാണ് ചിലപ്പോൾ എട്ട് മാർക്കിനോ ആറ് മാർക്കിനോ ഇത് ചോദിച്ചേക്കാം നാല് മാർക്കിനോ ചോദിച്ചേക്കാം അപ്പോൾ എട്ട് മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസിൽ ഉൾപ്പെടും ആറ് മാർക്കിൻ്റെ ചോദ്യത്തിൽ ഉൾപ്പെടും നാല് മാർക്കിൻ്റെ ചോദ്യങ്ങൾ ഉൾപ്പെടും വൺ വേർഡ് ക്വസ്റ്റ്യൻസിൽ ഉൾപ്പെടും അങ്ങനെ ചോദിച്ചാൽ എഴുതേണ്ടത് ഇതാണ് കവി ഏക്ക് ബാർ കവി ഒരിക്കൽ ഗോവ കെ പ്രസിദ്ധ ഗോവയിലെ പ്രസിദ്ധമായ മങ്കേഷ് മന്ദിര മന്ദിര കൈ അപ്പനെ നിജി അനുഭവപ്പെർ തനിക്ക് അനുഭവപ്പെട്ട യഥാർത്ഥത്തിൽ അവിടെ അനുഭവിച്ച കാര്യത്തിനുമ്പോൾ ഉനോനെ ഈ കവിതാരചി ഈ കവിതയുണ്ടായി മന്ദിരക്കെ നിക്കഡ് ആ ടെമ്പിളിൻ്റെ അടുത്ത് കുമുതു ഫൂൽ ബേച്ചിനെ മാലേ ആമ്പൽ പൂക്കൾ വിൽക്കുന്ന കുച്ചിലെടുക്കിയാമ്പീതി ഒരു കൂട്ടം പെൺകുട്ടികളുണ്ട് വേക്കാതിരീതി അവർ പറയുന്നുണ്ട് കി എന്തെന്നാൽ പൂസ് മന്ദിരക്കെ ഇഷ്ടദേവക്ക ഇഷ്ട നൈവേദ്യ ആ മന്ദിരത്തിലെ ഇഷ്ടദേവന്റെ ഇഷ്ടനൈവേദ്യം കുമുദ് ഫുലുഹേ അതായത് അമ്പൽ പൂക്കളാണ് നിങ്ങൾ പോകുമ്പോൾ വെക്കാതെ പോയാൽ നിങ്ങൾക്ക് കുമുദ് കുമുദുപൂല്യെ ഉന്മേസേ ഹർ ഏക്ക് കവിരഹിതി ആ കുമുദ് പൂ കുമുതുപൂ പൂ എടുക്കാൻ വേണ്ടി ആ കൂട്ടത്തിലെ ഓരോ പെൺകുട്ടിയും പറയുന്നുണ്ടായിരുന്നു മേരെ ഹാത്ത് സെലയിലെ മേരെ ഹാത്ത് സെലയിലെ എൻ്റെ കയ്യിൽ നിന്ന് എടുക്കൂ എൻ്റെ കയ്യിൽ നിന്ന് എടുക്കും പറയുന്നുണ്ടായിരുന്നു കവിക്ക് ദൃഷ്ടി കവിയുടെ നോട്ടം ഉന്മേസെ അവയിൽ ഏക്ക് ലഡ്ക്കീപ്പർ പടി ഒരു പെൺകുട്ടിയിൽ പതിഞ്ഞു വ മുർച്ചായെ ഫൂൽകെ സമാൻ ദുബലി പത്രീതി വാടിത്തളർന്ന് പോയ പൂവിനെ പോലെ അവൾ ദുർബലയും പത്തലയും മെലിഞ്ഞവളുമായിരുന്നു വീൻ സ്വർമ്മൾ വളരെ സങ്കടത്തോടു കൂടി പ്രാർത്ഥനാ ഹീതി ദൈവത്തിനേക്കാളെന്ന പോലെ ഓൻഡിയോട് പറയുന്നുണ്ടായിരുന്നു കീ ഉസ് കെ ഹാത്ത് സേ ഫൂലേ എൻ്റെ കയ്യിൽ നിന്ന് പൂവെടുക്കൂ സാറേന്ന് കവിനെ കവി അപ്പനി ഓർബഡെ ഉസ് ലഡ്കി കെ ഹാത്തുമേ കവി തൻ്റെ നീട്ടിയ ആ പെൺകുട്ടിയുടെ കയ്യിൽ നിന്ന് ഫൂൽകെ ദൂമേ പൂവിന്റെ വിലയെന്ന രൂപത്തിൽ നാണയം വെച്ചുകൊടുത്തു അപ്പോൾ ശ്രദ്ധ ആ പെൺകുട്ടിയുടെ മുഖത്തേക്ക് പോയി ലഡ്കി ഹാത്ത് കാൽ ഹൂയത് ലഡ്കി ഹാത്ത് കാൽ പെൺകുട്ടിയുടെ കയ്യിലുള്ള പൂവും ഓർ ഉസ്കാ മുഖ് അവളുടെ മുഖവും ഹുയത് രണ്ടും ആരും കുറച്ചു മുണ്ടുകൊണ്ട് ആരും വാങ്ങാത്തതുകൊണ്ട് ഇങ്ങനെ തണ്ട് തണ്ടായി വാടി വാടിക അവളും പൂവാണ് ഈ കുട്ടിയുടെ ചോറ് അന്നം ലഡ്കിക്ക് ഭൂക്ക് മിട്ടാനെ ഈ പെൺകുട്ടിയുടെ വിശപ്പ് മാറ്റുന്നതിനേക്കാൾ പുണ്യകർമ്മം നൈവേദ്യൂമെ ചടാനെപ്പർ മിൽസ പെൺകുട്ടിക്ക് ഈ വിശപ്പ് മാറ്റുന്നതിനേക്കാൾ വലുതായിട്ട് ആ മന്ദിരത്തിനകത്ത് പോയി പൂ വെച്ച് കഴിഞ്ഞാൽ കിട്ടില്ലാന്ന് ഓക്കെ അതോ വേ ബിനാഫൂലിയെ അദ്ദേഹം പൂ വാങ്ങിയില്ല എന്നിട്ടോ കാലി ഹാത്ത് ആകെ കൈ ഒന്നിലുമില്ലാതെ ദൈവത്തിൻ്റെ അടുത്തേക്ക് നടന്നുപോയി പക്ഷേ ഉള്ള കാശ് പൂവിനേക്കാൾ കൂടുതൽ കാശ് ആ കുട്ടി കൊടുക്കുകയും ചെയ്തു ഓക്കെ കുട്ടിയുടെ വിഷമം പറയുന്നുണ്ട് ഒ എൻ വി കുറുപ്പ് പ്രകൃതി കവിഹെ ഈ ഒ എൻ വി കുറുപ്പ് പ്രഗതിശീൽ കവിയാണ് എന്ന് പറഞ്ഞാൽ പുരോഗമനപരമായ ചിന്ത വെച്ച് പുലർത്തുന്ന കവിയാണ് പ്രാക്ടിക്കൽ ലോകത്തെ ലോകത്തെക്കുറിച്ച് ചിന്തിക്കുന്ന ആളാണ് അല്ലേ ഉൻക്ക് ഈ ദൃഷ്ടിയുമേ അദ്ദേഹത്തിൻ്റെ അഭിപ്രായത്തിൽ ഈശ്വർക്ക് മൂർത്തിപ്പർ ദൈവത്തിന്റെ വിഗ്രഹത്തിന് മുകളിൽ ഫൂൾ ചടാനെ സേ ബഡ്കർ പൂക്കൾ അർപ്പിക്കുന്നതിനേക്കാൾ വലുതായിട്ട് പുണ്യ കാംഹേ ഏറ്റവും വലിയ പ്രവർത്തനമാണ് ബൂക്കിയിൽ എടുക്കിക്ക മിട്ടാന അതൊന്നും ചെയ്യണ്ട എന്ന് അദ്ദേഹം പറയുന്നില്ല വിഗ്രഹത്തിൻ്റെ മുകളിൽ പൂക്കൾ കൊണ്ടുപോയി സമർപ്പിക്കുന്നതിനേക്കാൾ പുണ്യകർമ്മം അതൊക്കെ ചെയ്തോളൂ പക്ഷേ അതിനേക്കാൾ പുണ്യകർമ്മമാണ് ഒരു നേരം ആഹാരം വാങ്ങിക്കൊടുക്കുന്നത് എന്നാണ് അത് ചെയ്യണ്ടെന്നല്ല അദ്ദേഹം ഈ കവിതയോട് പറയുന്നത് അതിനേക്കാൾ വലുതാണ് അത് സത്യമാണ് അല്ലെ അതൊക്കെ നിങ്ങൾ ചെയ്തോളൂ അത് ചെയ്യുന്നവർക്ക് ഇതും ചെയ്യുകയും ചെയ്യാം ഓക്കെ പക്ഷേ ഇനി ആഹാരം വാങ്ങിക്കൊടുത്ത ഒരാൾ വിഗ്രഹത്തിൽ പൂവെച്ചില്ല പക്ഷേ അതിനേക്കാൾ വലിയ പുണ്യം ഇയാൾക്ക് ഇവിടെ ഓൾറെഡി കിട്ടിക്കഴിഞ്ഞു ഓക്കെ ഇതാണ് ഈ പാറത്തിൽ നൽകുന്ന സന്ദേശം അപ്പോൾ നിങ്ങൾക്ക് ഭക്തിയോടൊപ്പം നമ്മൾ സഹജീവികളെ ചുറ്റുപാടുള്ളവരുടെ വേദനയും കണ്ണീരും ഒപ്പാനും കൂടി കഴിയണം അത് ചെയ്യാതെ കേവലം ദൈവത്തിന് മാത്രം പ്രാർത്ഥിച്ചതുകൊണ്ട് നമുക്ക് പുണ്യം കിട്ടുകയില്ല എന്നാണ് ദൈവത്തെ ആരാധിക്കണം പ്രസാദിപ്പിക്കാൻ വേണ്ടി നമുക്ക് പൂക്കളും പുഷ്പങ്ങളും അർച്ചനകൾ നടത്താം ഒപ്പം അതിനേക്കാൾ വലിയ പുണ്യകർമ്മം വിശക്കുന്നവൻ്റെ വിശപ്പിൻ്റെ വിളി അറിഞ്ഞ് അവന് വിശപ്പിൻ്റെ ആഹാര പരിഹാരം ഉണ്ടാക്കി കൊടുക്കലാണ് എന്നതുകൂടി നമ്മൾ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു എന്നാണ് ഒ എൻ ജി പറയുന്നത് ഓക്കെ അതാണ് ഈ കവിത വളരെ മനോഹരമായ കവിതയാണ് അല്ലേ ഇനി ഇതിനകത്തുള്ള അകത്തുള്ള വൺവേഡ് ക്വസ്റ്റ്യൻസ് നമുക്ക് ചോദിക്കുന്നു പുരാനെ പാസ് പഴയ ദേവാലയത്തിൻ്റെ അടുത്ത് എന്താണുള്ളത് കുമുദ് സരോവർ അതായത് ആമ്പൽപൂ ഉള്ള ഒരു തടാകം ഉണ്ട് വഴിയിൽ വെച്ച് ആളുകൾ എന്താണ് വിൽക്കുന്നത് പൂജാ ദ്രവ്യം പൂജാ ദ്രവ്യങ്ങൾ വിൽക്കുന്നത് അതായത് രാസേമേ കവിനെ വഴിയിൽ വെച്ച് കവി ആരെ കണ്ടു കുമുദ് ഫൂൽ ബേച്ചിനെ വാലിയോ ആമ്പൽപ്പൂ വിൽക്കുന്ന പെൺകുട്ടി കൂട്ടങ്ങളെ കണ്ടു മന്ദിരയ്ക്ക് ഇഷ്ടദേവിക്ക ഇഷ്ട നൈവേദ്യേ അമ്പലത്തിലെ ഇഷ്ടദേവന്റെ ഇഷ്ട നൈവേദ്യം എന്താണ് പൂവാണ് കുമുതുപൂൽ ആമ്പൽപൂണ് കവിനെ കോനായേ ഉസ്നെ കവിയുടെ മുൻപിലേക്ക് ആര് വന്നു അവരെ പറഞ്ഞു ഏക്ക് ലടുക്കി അവൾ വന്നു ഉസ്നേ ക അവൾ പറഞ്ഞു മേരെ ആത്സേ മേരെ ആത്തിസേ എൻ്റെ കയ്യിൽ നിന്ന് എൻ്റെ കയ്യിൽ നിന്ന് പറഞ്ഞു ലടുക്കിക്ക് തുലന കവിനെ കിസ്സേ കീ കി പെൺകുട്ടി താരതമ്യം കവി എന്തിനോടാണ് ചെയ്തിരിക്കുന്നത് അല്ലെ എന്തിനോടാണ് കുമുതു കുമുതു ഫുൾസൈ എന്നാണ് ഉത്തരം വേണ്ടത് അവിടെ എന്താണ് കുമുതു ഫുൾസൈ അല്ലേ അമ്പൽപ്പൂവിനെ പോലെ തന്നെ അവളും വാടിപ്പോയിരിക്കുന്നു എന്നാണ് അടുത്തത് ഇട്ട് കവിനെ ലടുക്കിക്ക് കവി പെൺകുട്ടിയുടെ കയ്യിൽ എന്ത് വെച്ചു കൊടുത്തു ഏക്ക് ചോട്ട സിക്ക ഒരു നാണയം വെച്ചുകൊടുത്തു ഓക്കെ അത് അഞ്ച് രൂപയുടെ കോയിനാവാം പത്ത് രൂപയുടെ കോയിനാവാം ഓക്കെ നാണയം വെച്ചു കൊടുത്തു സിക്കെ കവിനെ ക്യാക്ക നാണയം വെച്ചു കൊടുത്ത കവി എന്ത് എന്ത് കണ്ടു ൂൽ ആ മുന്നോട്ട് തള്ളിപ്പിടിച്ച പൂവിനേം കണ്ട് കുട്ടിയുടെ മുഖവും കണ്ട് പത്ത് കവിക്ക് രായ്മയും കവിയുടെ അഭിപ്രായത്തിൽ രണ്ടും വാടിപ്പൊരിക്കുന്നു എന്തൊക്കെ ആമ്പൽ പൂവും പെൺകുട്ടിയുടെ മുഖവും രണ്ടും വാടിപ്പൊരിക്കുന്നു അടുത്തത് ഹേ ഫൂൽ അന്നമാണ് ഈ ചോട്ടി ബഹൻ കിലി ഈ കൊച്ചു പെൺകുട്ടിയെ സംബന്ധിച്ചിടത്തോളം കവിയൊക്ക താൽപ്പര്യക്കായെ കവി ഇതിൽ നിന്നോട് ഉദ്ദേശിക്കുന്നതാണ് ചോട്ടിയിലെടുക്കി ഫൂൽ ബേച്ചുകർ ചെറിയ പെൺകുട്ടി പൂവിറ്റിട്ട് അപ്പനെ പരിവാർക്ക് അന്നക്ക പൈസ ജുടാത്തിയെ തൻ്റെ കുടുംബത്തിന് അന്നത്തിനുള്ള പണം ജുഡാത്തി ശേഖരിക്കുന്നു ഏ സച്ചായി കവി പാട്ട് ഈ യാഥാർത്ഥ്യമാണ് കവി കവിതയിലൂടെ മനസ്സിലാക്കുന്നത് ഇനി പതിനാലാമത്തെ നമ്മൾ കവിതയായിട്ട് വരുന്ന പതിനാലാമത്തെ പാഠമായിട്ട് വരുന്ന പാഠമാണ് ആത്മീക ചേഹരെന്നു പറയുന്നത് കവിതയാണ് കുംവർനാരായണന്റെ ഓക്കെ അതുകൂടെ കഴിഞ്ഞാൽ നമ്മളെ കവിത ഇന്നത്തെ ക്ലാസ്സും കഴിഞ്ഞു നോക്കൂ മക്കളെ നമുക്കൊരു ഒരു അഞ്ച് മിനിറ്റും കൂടെ നിങ്ങൾക്ക് ഈ ക്ലാസ് കേൾക്കൂ നല്ല കവിതയും വിടാം ആസ്വാദൻ ടിപ്പണിയാണ് കവിതയെക്കുറിച്ച് ഹിന്ദി സാഹിത്യ ജഗത്തൊക്കെ ഹിന്ദി സാഹിത്യ ജഗത്തിലെ ബഹുമുഖി പ്രതിഭാ സമ്പന്ന കവിക്ക് ഏറ്റവും പ്രസിദ്ധയായ കവിയാണ് കുംവർ കുംവർനാരായൺ അല്ലേ കുംവർ കുംഭർനാരായൺ നോക്കൂ ദേശകെ സർവോച്ച് സാഹിത്യ പുരസ്കാരം രാജ്യത്തിലെ ഏറ്റവും സാഹിത്യ പുരസ്കാരമായ ജ്ഞാനപീഠസെ ജ്ഞാനപീഠം കൊണ്ട് ദോ ഹസാർ പാഞ്ച് മേ രണ്ടായിരത്തി അഞ്ചിൽ സമ്മാനം ആദരിക്കപ്പെട്ടിട്ടുണ്ട് ആത്മീക ചേഹര കുംവർനാരായൺ കി ബഹു ചർച്ച കവിതാ ഹെ ആത്മീക ചേഹര മനുഷ്യന്റെ മുഖം എന്നുള്ളത് കുംവർ നാരായണന്റെ ഏറ്റവും ചർച്ച ചെയ്യപ്പെട്ട കവിതയാണ് ഈ കവിതാമേ കവി കാത്തേ ഈ കവിതകളിൽ കവി പറയുന്നു കി എന്തെന്നാൽ ദേശകീയ പ്രകൃതി രാജ്യത്തിന്റെ പുരോഗതി നിമ്ന വർഗക്കെ ശ്രമിക ലോകം കേ താഴ്ന്ന വർഗത്തിൽപ്പെട്ട അധ്വാനിക്കുന്ന ആളുകളുടെ ബിന ഇല്ലാതെ സംഭവനീയത്തെ അതായത് അന്നന്ന് പണിയെടുത്ത് കുടുംബം പോറ്റുന്ന ആളുകളുടെ ശ്രമകരമായ പ്രവർത്തനത്തിലൂടെയാണ് രാജ്യത്തിന് പുരോഗതി ഉണ്ടാകുന്നത് ലേക്കിൻ എന്നാൽ ജാനെ അഞ്ചാനെ ജാനെ അഞ്ചാനെ അറിഞ്ഞും അറിയാതെയും ഹി ഹർ ജമാനെ ഓരോ കാലഘട്ടത്തിലും നിമ്ന സ്തർക്കെ ലോകോങ്കോ തായെന്ന വർഗത്തിൽപ്പെട്ട ആളുകൾക്ക് തിരസ്കാർ ഹി ഹോത്താഹെ എപ്പോഴും ഭരണാധികാരികൾ ലഭിക്കുന്നു എപ്പോഴും ഹാഷ്യേകൃത പാർശ്വവൽക്കരിക്കപ്പെടുന്നു അല്ലെ സമകാലീൻ കവിയോ സമകാലീനായ കവികളിൽ ഐസെ ലോകോംക ചിത്രോത്താഹെ ഇങ്ങനെയുള്ള തിരസ്കരിക്കപ്പെട്ടു പോകുന്ന ആളുകളുടെ ചിത്രീകരണം നടത്തിയിരിക്കുന്ന ആത്മീക ചേഹര ആത്മീക ചേഹര എന്നത് കുമർ നാരായൺജിക്ക് ഐ സി ഏക്ക് കവിത കുമ്മർ നാരായൺജിയുടെ ഒരു അങ്ങനെയുള്ള ഒരു കവിതയാണ് ജിസ്മെ കഠിന മേഹനത്ത് കർണേവാല അതിൽ കഠിനമായി ഹാർഡ് വർക്ക് ചെയ്യുന്ന ഒരു കൂലിക്ക് പ്രതി ഒരു കൂലിക്കാരൻ അതായത് പോർട്ടറെ പറ്റി കവി അപ്പന വിചാര പ്രകടിയായ കവി തൻ്റെ വിചാര പ്രകടിപ്പിക്കുന്നു കവി കഥ കവി പറയുന്നു അതായത് വളരെ പാവപ്പെട്ട ഒരു ഒരു കൂലി അതായത് കൂലി എന്ന് പറഞ്ഞാൽ ചുമട്ട് തൊഴിലാളിയെക്കുറിച്ച് അദ്ദേഹം ഈ കവിതയിൽ പറയുന്നു കൂലി ശബ്ദ സുന്ദഹി നമ്മൾ റെയിൽവേ സ്റ്റേഷനൊക്കെ ചെല്ലുമ്പോൾ നമ്മൾ അദ്ദേഹം നമ്മൾ റെയിൽവേ സ്റ്റേഷനൊക്കെ ചെന്ന് നമ്മൾ സാധനങ്ങളൊക്കെ ഇറക്കി നമ്മൾ എടുക്കാൻ വേണ്ടിയിട്ട് നിൽക്കുമ്പോൾ അവിടെ നിന്ന് ഒരാൾ വിളിക്കുകയാണ് കൂലി കലിന്ന് പറഞ്ഞാൽ അയാളെപ്പറ്റി പറയും അതാ ആ കൂലിവിടേണ്ടേ കൂലിവന്നുള്ളൂ അപ്പോൾ നമ്മൾ ഒരു ആ വന്നോളൂന്ന് പറയും അപ്പോൾ കൂലി ശബ്ദ സുന്തഹി കൂലി എന്ന് പറഞ്ഞാൽ വിളി കെട്ടപ്പോൾ അല്ലേ പറയൽ കേട്ടപ്പോൾ ദിൽമേ കോ മനസ്സിലേക്ക് എന്തോ ഒരു ചിന്ത വന്നു ഏക്ക് ആത്മീ ഒരു മനുഷ്യൻ മേരെ സാംനെ എൻ്റെ മുൻപിൽ വന്നു ഞാൻ കൂലിയാണ് എന്ന് അതായത് ഇതൊക്കെ എടുക്കുന്ന ആളാണ് ജബ് മേരാ സാമാൻ ഉടാക്കർ ചലന എപ്പോൾ അദ്ദേഹം എൻ്റെ ബാഗ് ഒക്കെ എടുത്ത് മുന്നോട്ട് നടക്കാൻ തുടങ്ങിയോ കഥം ഞാൻ അദ്ദേഹത്തിനേക്കാൾ പത്തടി ചലന ശുരുക്കിയ പിന്നിൽ വന്ന് നടന്നു കാരണം എന്താ മുച്ചേലക എനിക്ക് തോന്നി വ മുച്ചു അയാൾ ഒരു ഒരു എന്നെക്കാളൊക്കെ താഴ്ന്നവനാണ് ഹി ചലന ചെയ്യ അയാൾ ഒപ്പറും തോളോട് തോളിച്ചു ചേർന്ന ലെവലിൽ നടക്കരുത് അതെന്റെ സ്റ്റാറ്റസിന് മോശമാണ് ജോ അനേകോം യാത്ര ഒരുപാട് യാത്രകളിൽ ഒരുപാട് കൂലികൾ എൻ്റെ സാമാന ലാ ധാ എടുത്തു പോയിരുന്നു ആ കൂലികളൊന്നും എനിക്കറിയില്ല ഉസ്ക ചേരാച്ചി യാത്ര നെയ്യും അവരുടെ മുഖം എൻ്റെ മനസ്സിലില്ല കേവൽ നമ്പർ സേഹി മേ ഉസ്കോ പാച്ചാൻ ഉണ്ടാവും പക്ഷേ അവരുടെ നമ്പറ് ഒന്നാം നമ്പർ രണ്ടാം നമ്പർ ഇരുപത്തഞ്ചാം നമ്പർ മുപ്പത്തഞ്ചാം നമ്പർ എന്ന് പറഞ്ഞ കൂലി നമ്പറിൻ്റെ ആ നമ്പർ മാത്രമേ എനിക്കറിയുള്ളൂ ലേക്കിൻ എന്നാൽ ആജ് ജബ് മുച്ചേ അപ്പന സാമാൻ ഖുദ് ലേനപ്പെടാൻ ഇന്നൊരു ദിവസം കൂലിക്കാരനില്ല എനിക്ക് എൻ്റെ സാമാൻ ഒറ്റയ്ക്ക് എടുക്കേണ്ടി വന്നു ബാഗ് എടുക്കേണ്ടി വന്നു തവി മുച്ചേ സാമാൻ ലേനയ്ക്ക് വേദന അപ്പോൾ എനിക്ക് എൻ്റെ ബാഗുകളൊക്കെ തൂക്കി പിടിച്ച് പൊക്കി കൊണ്ടുവന്ന വേദനയും ഓർ സാത്ത് സാത്ത് പരിശ്രമിക്കേ മഹത്വം കൂടെ കൂടെ അധ്വാനത്തിന്റെ മഹത്വവും പതാചല എനിക്ക് മനസ്സിലായി ഇസിലിയെ അബുമുച്ച കൂലി അപ്പോൾ അതുകൊണ്ട് തന്നെ ഇപ്പോൾ എനിക്ക് കൂലി എന്നത് കേവൽക്ക് കൂലിഹീനഹി കേവലം ഒരു കൂലിക്കാരനല്ല ബൽക്കി മനുഷ്യയിലെ അയാളെ ഒരു മനുഷ്യനായും കൂടി എനിക്ക് തോന്നുന്നു നേരത്തെ കേവലം ഒരു കൂലിയായിട്ടായിരുന്നു ഇപ്പോൾ ഞാൻ കൂലിയായിട്ടല്ല അദ്ദേഹത്തെ ഒരു മനുഷ്യനായിട്ട് കൂടി കാണുന്നു മേനെ പാച്ചാലിയാക്കി ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നു ഇസി നിന്ന വർഗക്കെ ലോകോം കെ ഈ താഴ്ന്ന വർഗത്തിൽപ്പെട്ട ആളുകളുടെ പരിശ്രമ പരിശ്രമം കൊണ്ട് ദേശകീയ പ്രകൃതി ഓർത്തുകയെ രാജ്യത്തിന് പുരോഗതി ഉണ്ടാവുന്നത് പ്രകൃതി രാജ്യത്തിൻ്റെ പുരോഗതി ഉയർന്ന സ്ഥാനത്തിരിക്കുന്ന ആളുകളെ കൊണ്ടൊന്നല്ല ബലിക്കി നേരെ മറിച്ച് നിമ്നവർഗക്കെ മസ്ദൂർ താഴ്ന്ന വർഗ്ഗത്തിൽപ്പെട്ട തൊഴിലാളികളുടെയും കൂലി കൂലികളുടെയും സബീകെ തൻ തോട് ഒരുപാട് ആളുകളുടെ തൻ ശരീരം തോട് പൊട്ടിച്ചുകൊണ്ട് മേഹനത്ത് സെ സംഭവെ അവരൊക്കെ എല്ലുമുറിയെ പണിയെടുത്തിട്ടാണ് ഹമേം ശ്രീമികോം ക മഹത്ത് നമ്മൾ തൊഴിലാളി വർഗത്തിൻ്റെ മൊത്തം ജാൻകർ മനസ്സിലാക്കിയിട്ട് ഉസ്കാ ആദർ കർണാച്ച അവരെ റെസ്പെക്ട് ചെയ്യണം അമേ ഇയെ സമച്ചനാ ചായ നമ്മൾ ഇത് മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു ശ്രമിക ബി അധ്വാനിക്കുന്നവരും മനുഷ്യഹേ മനുഷ്യരാണെന്ന് നമ്മൾ മനസ്സിലാക്കണം അവരെ പുച്ഛത്തോടുകൂടി കാണരുത് അധ്വാനിക്കുന്നവരാരാണ് മനുഷ്യരാണ് ഉൻകെ മേഹനത്ത് സ് അവരുടെ ഹാർഡ് വർക്ക് കൊണ്ടാണ് ദേശ് കീ പ്രകൃതി സംഭവം രാജ്യത്തിൻ്റെ പുരോഗതി ഉണ്ടാകുന്നത് താജ്മഹൽ പണിതത് ആര് എന്ന് ചോദിക്കുമ്പോൾ നമ്മൾ ഷാജഹാൻ എന്ന് പറയാറുണ്ട് അല്ലേ എന്നാൽ അത് ചോദ്യം മാറ്റേണ്ടിയിരിക്കുന്നു താജ്മഹൽ പണി എന്ന് ചോദിക്കുമ്പോൾ നമ്മൾ ഷാജഹാൻ എന്ന് പറയണം താജ്മഹൽ പണിതതാര് എന്ന് ചോദിച്ചാൽ പേരറിയാത്ത അതെ ചരിത്രത്തിൽ ഇടം പിടിക്കാത്ത ഒരു ദിവസം ഇരുപതിനായിരം തൊഴിലാളികൾ രാവും പകലും നിരന്തരമായി ഇരുപത്തൊന്ന് വർഷം പണിയെടുത്തിട്ടാണ് മനോഹരമായ അത്ഭുതമായ താജ്മഹൽ ഉണ്ടായി വന്നത് എന്നാൽ അവരെ നമ്മൾ ചരിത്രത്തിൽ ഓർക്കുന്നില്ല ആ മനോഹര രൂപത്തെ നമ്മൾ കാണുമ്പോൾ നമ്മൾ ഷാജഹാനെ ഓർക്കുന്നു അദ്ദേഹം പണി കഴിപ്പിച്ച ആളാണ് പക്ഷേ പണിതവർ ഇരുപതിനായിരം തൊഴിലാളികൾ ഒരു ദിവസം ഇരുപത്തൊന്ന് വർഷം നിരന്തരമായ ശ്രമത്തിലാണ് മനോഹരമായ താജ്മഹൽ രൂപപ്പെടുന്നത് അപ്പോൾ നമ്മൾ അവരെ ചരിത്രത്തിൽ മണ്ണിട്ട് മൂടിയതുപോലെ നമ്മൾ ഓർക്കാതെ പോകുന്നു ഇവിടെ കവി പറയുന്നു രാജ്യത്തിൻ്റെ പുരോഗതിയിൽ നമ്മൾ ചിലരിലെ മാത്രം വിരലെണ്ണുന്നു പക്ഷേ ഇതിനു വേണ്ടി എല്ലുമുറിയെ പണിയെടുത്ത പതിനായിരങ്ങളെ നമ്മൾ ഓർക്കുന്നേയില്ല ഇത് ശരിയല്ല രാഷ്ട്ര നിർമ്മാണ പ്രക്രിയയിൽ കൃത്യമായ പങ്കുവഹിക്കുന്നത് തൊഴിലാളി വർഗങ്ങളാണ് എന്ന് പറഞ്ഞ് ഈ കവി അവസാനിപ്പിക്കുകയാണ് കുമ്പാരായൺ ഓക്കെ യെസ് ഇത്രയാണ് നമുക്ക് കവിതകൾ എന്ന രൂപത്തിൽ പറയാനുള്ളത് ഇന്നലെ ഈ മോഡൽ ക്വസ്റ്റ്യനിൽ വിവരിച്ച പാഠഭാഗത്തിലെ കവിതകൾ ഈ വീണ്ടും വന്നപ്പോൾ ഞാനത് പറഞ്ഞിട്ടില്ല ബാക്കിയെല്ലാം പറഞ്ഞിട്ടുണ്ട് നാളെ നമുക്ക് കൂടുതൽ കാര്യങ്ങൾ പഠിക്കാനുണ്ട് നാളെ നമ്മൾ അഞ്ചുമണിക്കാണ് ക്ലാസ് ആരംഭിക്കുന്നത് അഞ്ചുമണി മുതൽ നോമ്പുന്നവരുടെ സമയത്ത് നമുക്ക് കുറച്ച് ബ്രേക്ക് ഉണ്ടാവും അഞ്ചു മണി മുതൽ നമ്മൾ മാരത്തോണാണ് മെഗാ മെഗാ മാരത്തോണിൽ എല്ലാ കാര്യങ്ങളും പറയും അത് പഠിച്ച് കാര്യം നിങ്ങൾ മനസ്സിലാക്കേണ്ടത് രാവിലെ മുതൽ വൈകുന്നേരം വരെ ടെക്സ്റ്റ് ബുക്ക് നന്നായിട്ട് വായിക്കണം ടെക്സ്റ്റ് ബുക്ക് വായിക്കുക നിങ്ങളുടെ കൈവശമുള്ള നോട്ടുകളൊക്കെ വായിക്കുക ഈ നോട്ട്സ് നിങ്ങൾക്ക് കമ്മ്യൂണിറ്റി ഗ്രൂപ്പിൽ ജോയിൻ ചെയ്താൽ നിങ്ങൾക്ക് കിട്ടും നന്നായിട്ട് വായിക്കുക പ്രധാനമായിട്ട് നിങ്ങൾ പറയേണ്ടത് ടെക്സ്റ്റ് ബുക്കിലെ വരികളിലൂടെ മനസ്സ് കടന്നു പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് എഴുതാനും കിട്ടും ഓക്കെ പിന്നെ മാത്രമല്ല കവിതകൾ ഏത് കവിത കണ്ടാലും ഏതാണ് കവിത എന്നും ആരാണ് എഴുതിയതെന്നും ഏതാണ് കവിത നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റണം മൊത്തം പാഠങ്ങളെ ലിസ്റ്റ് തയ്യാറാക്കുക ആ ലിസ്റ്റിൽ നിങ്ങൾ എഴുതിയ എഴുതിയാളിൻ്റെ പേരും ലിസ്റ്റ് തയ്യാറാക്കുക കൂടാതെ ഓരോന്നും കഥയാണോ കവിതയാണോ എന്താണെന്നുള്ള പ്രത്യേക എഴുതണം അതിൽ നിന്ന് മാത്രം നിങ്ങൾക്ക് രണ്ട് മാർക്കോ അല്ലെങ്കിൽ മൂന്ന് മാർക്കോ ഉറപ്പാണ് ആ ഇൻഡെക്സ് ഓർത്താൽ മാത്രം മൂന്ന് മാർക്ക് ഉറപ്പുണ്ട് എന്നുള്ളത് മനസ്സിലാക്കണം പിന്നെ നിങ്ങൾ കവിതയിലെ എല്ലാ വരികളും കൃത്യമായിട്ട് മനസ്സിലാക്കണം കാണാതെ പഠിക്കണതല്ല പക്ഷേ അത് ഏത് കണ്ടാലും നമുക്ക് ഇന്ന കവിതയാണെന്ന് ബോധ്യപ്പെടാൻ നമുക്ക് കഴിയണം അങ്ങനെ വരുമ്പോൾ കവിതയിൽ നിന്ന് മുപ്പത് മുതൽ മുപ്പത്തി മാർക്ക് വരെയാണ് നിങ്ങൾക്ക് വരാൻ പോകുന്നത് പിന്നെ നമുക്ക് റൈറ്റിംഗ് സെക്ഷൻസ് ഒക്കെ ഉണ്ട് അത് നമുക്ക് എളുപ്പമാണ് എളുപ്പത്തിൽ നമുക്ക് മൂന്നിലൊന്നായി ചുരുക്കി എഴുതാൻ കിട്ടുന്നതാണ് പോസ്റ്റർ ഉണ്ടാക്കാൻ നമുക്ക് അതിൽ നിന്ന് തന്നെ വരിതകളുണ്ട് പിന്നെ ആ വിജ്ഞാപനം ഉണ്ടാക്കാൻ അതിൽ നിന്നെ വരികളുണ്ട് പിന്നെ ഡയറിയിൽ മുതലായ കുറച്ച് കാര്യങ്ങൾ മാത്രമേ വരുന്നുള്ളൂ അപ്പം നാളെ ഗദ്യ രൂപത്തിലെ ഭാഗങ്ങളിലൂടെ നമ്മൾ പോകും അപ്പോൾ എല്ലാം പഠിച്ചിട്ട് ഫുൾ മാർക്ക് കിട്ടേണ്ടതുണ്ട് അതുകൊണ്ട് നാളെ കൃത്യം അഞ്ച് മണിക്ക് നിങ്ങൾ ജോയിൻ ചെയ്യണം നമ്മൾ മെഗാ മാരത്തോൺ ആണ് ഗംഭീരമായ നോമ്പുറയുടെ സമയമാകുമ്പോൾ നമുക്ക് കുറച്ച് അവധി ഉണ്ടാവും ഒരു അരമണിക്കൂർ സമയം നമുക്ക് ഉണ്ടാവും അത് കഴിഞ്ഞ് നമ്മൾ ഗംഭീരമായി പഠിക്കാം നാളെ മുതൽ ടെക്സ്റ്റ് ബുക്ക് നന്നായിട്ട് നിങ്ങൾ വായിക്കണം നോട്ട്സ് ഉണ്ടെങ്കിൽ അത് വായിക്കണം മറ്റന്നാൾ ഒരു ഷുവർ ക്വസ്റ്റിൻ ആൻസർ മോർണിംഗിൽ നിങ്ങൾ പഠിച്ചാണ് പരീക്ഷിക്കുന്നത് ഹിന്ദിയിൽ ബാബു സാറിൻ്റെ ക്ലാസ് നിങ്ങൾ കേട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എൻ്റെ ക്ലാസ് കിട്ടി എനിക്കൊരു നിർബന്ധമുണ്ട് നിങ്ങൾക്ക് നൂറിൽ നൂറ് വേണമെന്നത് ഓക്കെ അപ്പം നമുക്ക് ഉണ്ടാവും യാതൊരു ടെൻഷനും വേണ്ട നാളെ നമുക്ക് എതിരെ എതിരുതല കാര്യങ്ങളും പോകാം ഈ മോഡൽ ക്വസ്റ്റ്യൻസ് കഴിഞ്ഞതാണെങ്കിലും അതിനെ നിങ്ങൾ കൃത്യമായിട്ട് പഠിക്കണം അത് തന്നെ ആവർത്തിച്ചാൽ അബദ്ധം പറ്റരുത് ആവർത്തിക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയം വേണ്ട ഓക്കെ അപ്പം നമുക്ക് ഇന്നത്തെ ക്ലാസ് അവസാനിപ്പിക്കാം ബൈ